بسم الله العظيم القدرة والشان شديد البطش والبرهان حافل الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون كل العداوة قد ترجى إزالتها إلا عداوة من عاداك من حسد الصلاة والسلام عليك يا رسول الله خذ بيدي قلت حيلتي يدركني يا حبيب الله آدرنيا رايا ساداتك بهمانيا رايا علماءك മാന്യ ഉമറാക്കളെ, നല്ലവരായ സഹോദരങ്ങളെ, സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, ഇനി ഇവിടെ ഒരു പ്രഭാഷണത്തിന് വലിയ പ്രസക്തിയില്ല. വർത്തമാനകാലത്ത് അനാവശ്യമായി ഉണ്ടാക്കിയ വിവാദങ്ങളെ സംബന്ധിച്ചെല്ലാം ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ പണ്ഡിത സുഹൃത്ത് മുഹമ്മദ് അലി സഖാഫി ഇവിടെ കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, കേരള മുസ്ലിമീങ്ങളുടെ ആധികാരിക പണ്ഡിത സഭയാണ്. ഏതാണ് ഒറിജിനൽ സമസ്ത? ഇതാണ് ചിലർ വിശദീകരിക്കാൻ നാട് നീളെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇന്നും അത് തീർപ്പ് കൽപ്പിക്കാതെ ആ കേസ് കോടതിയിൽ നിലനിൽക്കുകയാണ്. ഇനി കോടതി എന്തോ പറയട്ടെ, സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്നും ഒരു ചെറിയ വിട്ടുവീഴ്ച പോലും ഇല്ലാതെ ആ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന പ്രസ്ഥാനമേത് എന്ന് വിശദീകരിക്കാൻ വലിയ സമയമൊന്നും ആവശ്യമില്ല. ഞാൻ ചിലതിവിടെ കാണിക്കും. ഞാൻ പറയുന്നതും ഞാൻ സംസാരിക്കുന്നതും എന്റെ ഈ സദസ്സിൽ ഇവിടെ എത്തിയിട്ടുള്ള ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായ സഹോദരങ്ങളോടോ അല്ലെങ്കിൽ സഹകാരികളായ സുഹൃത്തുക്കളോടോ അല്ല. സമസ്ത എന്ന് പറയുന്നത് ചേളാരി സമസ്തയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിനുവേണ്ടി ആരോഗ്യവും ഊർജവും സമ്പത്തുമൊക്കെ ചെലവഴിക്കുന്ന നല്ലവരായ ഞങ്ങളുടെ ഈ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരങ്ങളോടാണ് ഞാനൊരു വിമർശനവും നടത്തുന്നില്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക, ഇവിടെ കാണിക്കുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക ഏതാ സമസ്തമെന്ന്. അതിനാദ്യം നേരത്തെയുള്ള പ്രസംഗത്തിൽ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത്. സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യം എന്താണ്? അത് ബിദഅത്തുകാരെ പ്രതിരോധിക്കാനാണ്. അത് ഞങ്ങൾ മാത്രം പറയുന്ന കാര്യമൊന്നും അല്ല, എല്ലാവരും പറയുന്ന കാര്യമാണ്. ആമുഖങ്ങളൊന്നും ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. വളരെ പെട്ടെന്ന് ചില വിഷയങ്ങൾ പറഞ്ഞു പോകുന്നു. ഇൻഷാ അല്ലാ അത് അപ്പുറത്തുള്ള ഒരു ഉസ്താദ് തന്നെ പറയുന്നത് പഠിത്ത കാലത്താണ് അയാൾ ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരല്പം മാറി നിന്നിട്ടുള്ളത്. ഏതായിരുന്നാലും അദ്ദേഹം തന്നെ പറയുന്നത് നിങ്ങൾക്ക് കേൾപ്പിക്കാം. സമസ്ത രൂപീകരിച്ചത് എന്തിനായിരുന്നു? അത് ആരു പറഞ്ഞാലും ശരിയാണല്ലോ.
റഹ്മത്തുള്ള കാസിമി തന്നെ വിശദീകരിക്കുന്നത് കേട്ടോ. ഈ കോഴിക്കോട് ടൗൺ ഹാളിലാണ് അല്ലാഹുവിന്റെ ആരിഫീങ്ങളിൽ പ്രധാനിയായ സമാന കുതുബായ മലക്കൽ ബഅലബി മുല്ലക്കോയത്തങ്ങൾ സമസ്ത ഉണ്ടാക്കിയത്. ഇവിടുന്നാണ് ദുആ ചെയ്തത്, അല്ലാഹുവിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അല്ലാഹുമ്മ റഹ്മത്ത് നൽകട്ടെ. അന്ന് മുതൽ ഇന്ന് വരെയും പ്രസ്ഥാനം ശുദ്ധരായ മനുഷ്യരുടെ കൈകളിലാണ്. പക്ഷെ എന്നെപ്പോലത്തെ പുത്തൻ കുത്തുകാരെ കൊണ്ട് നാശമായി പോകരുത്. ഞാൻ ഉസ്താദുമാരെ വിമർശിക്കാൻ വേണ്ടി പറയല്ല, സമസ്തക്ക് മാത്രമുള്ള വിഷയവുമല്ലത്. പക്ഷെ സമസ്തയെ നമ്മുടെ തറവാടാണ്, നമ്മുടെ കണ്ണിനെ കൃഷ്ണമണി പോലെ നാം സൂക്ഷിക്കേണ്ടതാണ്. അല്ലാഹു അതിനെ യുദ്ധത്തിൽ നിലനിർത്തി തരട്ടെ. അത് നമ്മളെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ നാം സംരക്ഷിക്കേണ്ടതാണ്. ഈ കോഡ് ഇവിടെ ഇരുന്നാണ് വരക്കൽ പകലവി മുല്ലപ്പേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താ ലക്ഷ്യം? ആ ലക്ഷ്യം അത് മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കൂ, ആചാരങ്ങൾ നന്മകൾ സംരക്ഷിക്കൂ. പിന്നെ നിങ്ങൾ ചിന്തിക്കണം, വിദഗ്ധ കയറി വരുമ്പോൾ തടയുക, സുന്നികൾക്കിടയിൽ ഐക്യമുണ്ടാക്കുക. അപ്പോൾ എന്തിനാ സമസ്ത ഉണ്ടാക്കിയത്? മുസ്ലിം സമുദായത്തിന് നന്മ ഉണ്ടാക്കാനാണ് സമസ്ത. ഇന്ന് അപ്പുറത്തൊരു സമസ്ത എന്ന പേരിൽ പറയുന്ന ഒരു വിഭാഗം ചെയ്യുന്നത് എന്താണെന്ന് അവിടെ വിശദീകരിച്ചത് അല്ലേ. ഇപ്പോ ഒരു പുതിയ പിരിവ, പിരിവിനിട്ട പേരാരസം, ദൈവത്തിനൊരു കൈ താങ്ങ്. സാധാരണ മലപ്പുറത്ത് ഭാഷയിലേക്ക് ഒരു കാര്യം പറയാം, ഞാൻ കയ്യൊന്നും അങ്ങോട്ട് താങ്ങിയാ കാണാന്നൊരു പറഞ്ഞിട്ടുണ്ട്. ആ കൈത്താങ്ങാണോ ഈ കൈത്താങ് എന്നുള്ളത് അറിയുന്നില്ല. അതിനും കുറെ സാധാത്തുക്കൾ അതിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുവരും. ഇരിക്കട്ടെ, ഏതായിരുന്നാലും ഇപ്പൊ ജനങ്ങൾക്കൊക്കെ നേരം വെളുക്കല് തുടങ്ങിയിട്ടുണ്ട് ഇൻഷാല്ലാഹ്. അപ്പൊ ബിദഅത്ത് കയറി വരുമ്പോൾ പ്രതിരോധിക്കുക, ബിദഅത്തിനെ പ്രതിരോധിക്കുക, ഇതായിരുന്നു സമസ്തയുടെ ലക്ഷ്യം. ഇത് പറഞ്ഞതാരാ? റഹ്മത്തുള്ള കാസിം. ഇത് അങ്ങനല്ല ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യമാണ് ഇനി ആരെങ്കിലും വിശദീകരിക്കേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു വിശദീകരണം ആർക്കും നടത്താൻ കഴിയില്ല. നോക്കൂ നിങ്ങൾ, ഞാൻ നിങ്ങളെ കാണിക്കുന്നത് 1953 സമസ്ത എടുത്ത ഒരു തീരുമാനം. സമസ്തയുടെ പെരിന്തൽമണ്ണ കാര്യവട്ടത്ത് വെച്ച് നടന്ന സമസ്ത എടുത്ത തീരുമാനം പൊതുജനങ്ങളെ അറിയിച്ചതാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, കണ്ടോ. മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള കക്ഷികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന ചോദ്യം സമസ്തയിലേക്ക് വന്നപ്പോൾ സമസ്തയുടെ പണ്ഡിതന്മാര് ഈ പിഴച്ച കക്ഷികളുടെ മുഴുവൻ ആശയങ്ങളും പരിശോധിച്ചുകൊണ്ട് മുബത്തദീങ്ങളുമായി പെരുമാറേണ്ട ചുരുക്കം സംഗതികൾ, എന്നിട്ട് ഒന്ന്, അവരുമായി കൂടി പെരുമാറാതിരിക്കുക, അവരുമായി കണ്ടുമുട്ടിയാൽ അവർക്ക് സലാം ചൊല്ലാതിരിക്കുക, അവര് സലാം ചൊല്ലിയാൽ മടക്കാതിരിക്കുക, അവരുമായി വിവാഹബന്ധം നടത്താതിരിക്കുക, അവരെ പിന്തുടർന്ന് നിസ്കരിക്കാതിരിക്കുക. ഇനി ഇതിന്റെ താഴെ ഒപ്പുവെച്ചിരിക്കുന്നത് ആരാ? ഒന്ന്, ശിഹാബുദ്ദീൻ അബു സഅദ അഹമ്മദ് കോയ മുസ്ലിയാർ ചാലിയം, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, കെ സ്വദക്കത്തുള്ള മുസ്ലിയാർ, മൊയ്തീൻ ഹാജി മുസ്ലിയാർ, കാവി മുദരീസ് കരുവാരക്കുണ്ട്, പി കുഞ്ഞലവി മുസ്ലിയാര് മുദരീസ് താഴക്കൂട്, കെ ഹൈദർ മുസ്ലിയാര് മുദരീസ് കുന്നപ്പള്ളി, അമാനത്ത് ഹസൻകുട്ടി മുസ്ലിയാർ കാളി പട്ടിക്കാട്. പേരും ശ്രദ്ധിച്ചല്ലോ, എല്ലാവർക്കും രണ്ട് സമസ്തന്റെ ആളുകൾക്കും സ്വീകാര്യമായിട്ടുള്ള അലിമീങ്ങളാണ്. അപ്പൊ 1953 പെരിന്തൽമണ്ണയിൽ, ഞാൻ സംസാരിക്കുന്നത് 2015 2015 തമ്മിലുള്ള അകലം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. പഴയ കാലത്ത് ഉഴമാക്കളെടുത്ത തീരുമാന പുത്തംവാദികളുമായിട്ട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? എന്നാൽ ഇന്ന് അപ്പുറത്തുള്ള സമസ്ത എന്ന പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചേലാരിയിലെ കറക്ക് കമ്പനി, ആ കറക്ക് കമ്പനിയുടെ ചില പ്രവർത്തനങ്ങളാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യം വരട്ടെ, നമ്മുടെ കൂടത്തായിക്കാരൻ പങ്കെടുത്ത ഒരു പരിപാടിയുടെ പോസ്റ്റർ ഞാൻ കാണിച്ചു തരാം. മുജാഹിദിന്റെ കോഴിക്കോട് നടന്ന ഒരു പരിപാടിയിൽ നോക്കൂ നിങ്ങൾ, അവരുമായി കൂടി പെരുമാറാതിരിക്കുക എന്ന് താഴക്കോട് കുഞ്ഞരവി മുസ്ലിയാര് പറയാം, പാനായിക്കോള അദറമ മുസ്ലിയാര് പറയാം, സകല കഴിഞ്ഞ ഉലമാക്കളും പറയാം. നോക്കൂ നിങ്ങൾ, എപിക്കാരെ വേദി പോയിരിക്കാൻ മാത്രമേ പറ്റാത്തുള്ളൂ. അത് ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ ഈ വേദിയിൽ വന്നിരിക്കണമെന്ന് ഞങ്ങൾക്ക് വലിയൊരു ആവശ്യമൊന്നുമില്ല. അതേസമയത്ത് നോക്കൂ പ്രിയപ്പെട്ടവരെ, മുജാഹിദിന്റെ വേദിയിലതാ ഇനി തീർന്നില്ല. സ്റ്റേജിൽ മാത്രമല്ല പേജിലും, സ്റ്റേജിൽ മാത്രമല്ല പേജിലും ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അവരുടെ ലേഖനങ്ങൾ വരുന്നത് പോലും മുജാഹിദീങ്ങളുടെ പത്രങ്ങളിലാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാരികകളിലും പത്രങ്ങളിലുമാണ് അവരുടെ ലേഖനം. അവരുടെ ഉസ്താദിന്റെ ലേഖനം വന്ന ശബാബ് വാരികയൊന്ന് കാണിച്ചു കൊടുക്ക്. ആ നമ്മുടെ നദവി ഉസ്താദിന്റെ ലേഖനം കണ്ടില്ലെങ്കിൽ ഞമ്മക്കെതിരെ, അതിന്റെ താഴെയുള്ളത് ഞമ്മളത്
അന്ന് ബഹുമാനപ്പെട്ട ശംസുൽമ ഇ കെ ഉസ്താദ് പറഞ്ഞത് അവിടെ നിന്ന് കാണിച്ചു മാത്രം സുന്നികൾ വേറിട്ട് തന്നെ നിൽക്കണം ഇ കെ. അത് പഴയ കാലത്തെ റിപ്പോർട്ടാ. അതിന്റെ മുകളിൽ കാണുന്ന വഹാബി പത്രത്തില് ആരാ ലേഖകൻ? ബഹുമാനപ്പെട്ട അപ്പുറത്തുള്ള സമസ്തയുടെ നേതാവ്. ഇനി ഇയാള് ആള് ചില്ലറക്കാരനല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവർ പല നാടുകളിലും പോകുമ്പോ ഇയാളും പോയി. എവിടേക്ക ഇയാൾ പോയത്? ഇറാനിലേക്ക്. ഞാനിത് ഒടുങ്ങാക്കാട്ടിലെ അവരുടെ ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഇറാന് പോണീന് ഞങ്ങൾ ഇതിനൊന്നും പറയുന്നില്ല. പക്ഷെ പുള്ളി ഇറാനിൽ പോയതെന്തിനാ? അത് ഞാൻ കാണിച്ചു തരാം, കാണിച്ചു കൊടുക്ക ചന്ദ്രിക. 2013 ഒക്ടോബർ 24 ചന്ദ്രിക. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ആ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ പോയത് ഇറാനിൽ എന്തിനാന്നുള്ളത് കേട്ടോളൂട്ടോ. തിരൂരങ്ങാടി, അവിടുന്ന് റിപ്പോർട്ട്. ടെഹ്റാനിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഷിയാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ഇറാനിലെത്തി. ഷിയാ ആഘോഷമായ ഈദുൽ ഖദീറിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന സമ്മേളനത്തിൽ സംബന്ധിക്കാനാണ് നദ്വി ഇറാനിലെത്തിയത്. ചേലാരി സമസ്തയുടെ ഏതെങ്കിലും സഹോദരങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ എന്തിനാ നിങ്ങളെ ഉസ്താദ് അവിടെ പോയതറിയങ്ങൾ? ഷിയാക്കളെ പരിപാടി പങ്കെടുക്കാൻ. ഞാൻ ചോദിക്കട്ടെ, സമസ്തക്ക് എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട് സുഹൃത്തുക്കളെ? സമസ്ത പിളർന്നത് 89 ഞാൻ ചോദിക്കട്ടെ, 89 പിളരുന്നത് വരെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ബഹുമാനപ്പെട്ട ശംസുലമ ഇ കെ ഉസ്താദ് അവർ, അന്നുല്ലേ ഷിയാക്കളാഘോഷം? കണ്ണിയത്ത് ഉസ്താദിന്റെ കാലത്ത് ഷിയാക്കളാഘോഷല്ലേ? പാനായ്ക്കുള്ള അത്ര മുസ്ലിയാരുടെ കാലത്ത് ഷിയാക്കളാഘോഷല്ലേ? ഏതെങ്കിലും ഒരു പണ്ഡിതനെ സമസ്ത പ്രതിനിധിയായിട്ട് ഇറാനിലേക്ക് വിട്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ഉസ്താദ് പോയത് ഇറാനിലെ ഷിയാക്കള സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ്. ഇനി തീർന്നില്ല സുഹൃത്തുക്കളെ. ഇപ്പോൾ ഇവർക്ക് ഷിയാക്കളും ബിദഅത്തുകാരല്ലാതായി തീർന്നിരിക്കുന്നു. അത് കേട്ട നിങ്ങൾ? കാരണം ഈ ഉസ്താദിന്റെ ശിഷ്യനോട് ചോദിച്ചപ്പോ ആ ശിഷ്യൻ കൊടുക്കുന്ന ഒരു ഉത്തരാണ് ഞാൻ ഇനി കേൾപ്പിക്കാൻ പോണത്. അഥവാ ഷിയാക്കളോട് സലാം പറയാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ അയാൾ പറയുന്നറിയോ, അവരൊക്കെ മുസ്ലിങ്ങളെ നിലവിലെ കുഴപ്പമൊന്നുമില്ല. അതുങ്ങൾ കേട്ടു. ഇതിനാണ് ഞാൻ വേഗം പറഞ്ഞു പോകും. പിന്നെ ഷിയാക്കളോട് സലാം പറയുന്നതിന്റെ വിധി, അവര് മുസ്ലിമീങ്ങളായിട്ടാണല്ലോ കണക്കാക്കുക. അതിൽ ചില എക്സ്ട്രീമിസ്റ്റുകളുണ്ട്, അല്ലാത്തവരെ സംബന്ധിച്ചൊന്നും അങ്ങനെ അവര് മുസ്ലിമീങ്ങളല്ല എന്ന് പറയാൻ പറ്റില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ഇനി സമസ്താന്ന് പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കാണി, ഷിയാക്കള് മുസ്ലിമീങ്ങളാണ്, അവര് വിദേശത്തുകാരായിട്ട് ഗണിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് അവരോട് സലാം പറയുന്നോണ്ട് കുഴപ്പമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണി, എന്തിനാപ്പ സമസ്ത ഉണ്ടാക്കിയത്? അപ്പൊ എ പിക്കാരല്ലാത്തവരോടൊക്കെ എന്തുവാകാം? ഇപ്പൊ കണ്ടോ, 1989 മഹാനായ മർഹൂം താജ്ജുല്ലുലമ ഉള്ളാളത്തെ തങ്ങളുപ്പാപ്പ താം സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് എന്തിനാണെന്ന് വർത്തമാനകാലത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ താജ്ജുല്ലുലമയുടെ ദീർഘവീക്ഷണാണത്. അന്ന് ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ഈ നാണക്കേട് മുഴുവൻ ഞങ്ങളൊക്കെ പേരേണ്ടി വരൂലേ? നിങ്ങൾ ആലോചിച്ചു നോക്കി. ഇതാ സുഹൃത്തുക്കളെ, ഷിയാക്കളോട് സലാം പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല, ഇനി തീർന്നില്ല. ഇവർക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഈ മണവാട്ടി മുസ്ലിയാക്കന്മാരെ അവര് കൊണ്ടുവരാൻ തന്നെ കാരണം എന്താ അറിയങ്ങള്? ആള് കൂടുന്നുണ്ടെന്നാ. ഇവർക്ക് നയമുണ്ടോ? ഇല്ല. നിലപാടുണ്ടോ? ഇല്ല. ആദർശമുണ്ടോ? ഇല്ല. പക്ഷെ ഇപ്പം വരും വഷളാകൽ തുടങ്ങി. ഇപ്പം വരും വഷളാകൽ തുടങ്ങി. കാരണം എന്താ? കാസർഗോഡ് അടുത്ത് മഹ്റ് എന്ന് പറഞ്ഞൊരു സംഘടന 15 പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു പരിപാടി. ആ പരിപാടിക്ക് വേണ്ടിയിട്ട് ഈ മണവാട്ടി മുസ്ലിയാക്കന്മാരെ ക്ഷണിച്ചിരുന്നു. അതിലെ ഒരു മുസ്ലിയാര് വാങ്ങിച്ച പ്രസംഗത്തിന്റെ ഫണ്ട് എത്ര കാര്യങ്ങള്? കൂലി 100,000 റുപ്യ. അതേസമയത്ത് വേറൊരു മുസ്ലിയാര് ഒരു മണിക്കൂർ പ്രസംഗിച്ചതിന് 50,000 വാടക, 20,000 കാറിന്റെ വാടക, 7,000 റുപ്യ അയാൾ താമസിച്ച ലോബിന് ഹോട്ടലിന്റെ വാടക. നിങ്ങളൊന്ന് ആലോചിക്കും, സമുദായത്തെ പിഴിഞ്ഞ് പണമുണ്ടാക്കുന്നത് എങ്ങട്ടാ? മാതൃകയായി കാണിച്ചു കൊടുത്തു 130 പെൺകുട്ടികളെ കെട്ടിച്ചു. ആര്? ബഹുമാനപ്പെട്ട ദേവർശോല ഉസ്താദിന്റെ ത്യാഗത്തിന്റെ ഫലമായി എ പി ഉസ്താദിന്റെ കാർമ്മികത്വത്തിലായി 130 പെൺകുട്ടികളെ കെട്ടിച്ചു. ഓരോ കുട്ടിക്കും 5 പവനും 25,000 റുപ്യ. 10 ദിവസം ബഹുമാനപ്പെട്ട ദേവർശോല സ്വന്തം നാട്ടിൽ തന്നെ വഴങ്ങു പറഞ്ഞു. ഇങ്ങനെ വല്ല ഡിമാൻഡ് ഉണ്ടായോ? നിങ്ങൾ ആലോചിക്കണം, പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച പരിപാടിയിൽ പോലും ചോദിച്ചു വാങ്ങി. എന്നിട്ട് വേറെ ഇവരുടെ പുതിയൊരു മുഷാവറ മെമ്പർ എന്താ പറഞ്ഞറിയോ? ഇവരുടെ പുതിയ മുഷാവറായിട്ട് മെമ്പറായിട്ട് കൊണ്ടുനടക്കുന്ന ഒരാള് മുപ്പര് ആദ്യം തന്നെ നിഷേധിച്ച് രംഗത്ത് വന്നു. ഞാനങ്ങനെ പൈസ തന്നെ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. സംഘാടകരെന്തോ വിടുന്നത്? സംഘാടകർ പറഞ്ഞു, ഉസ്താനെ ഖുർആൻ പിടിച്ച് സത്യം ചെയ്യാൻ തയ്യാറുണ്ടോ? പിന്നെ അയാൾ പോയ വഴി കണ്ടിട്ടില്ല. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിയൊക്കെ? നിങ്ങൾക്ക് കിട്ടണം, അങ്ങനെ വല്ലവരും കൊണ്ടുനടക്കുമ്പോ കിട്ടണം. ഇനിയും കൊണ്ടുനടക്കി മണവാട്ടി മുസ്ലിയാക്കന്മാരെ.
ഞങ്ങൾക്ക് തോന്നുന്നു വലിയ വിഷയങ്ങളൊന്നുമില്ല. ഈ ആള് കൂടുന്നവന്റെ പിന്നാലെ നിങ്ങൾ പോയത് ആ സാക്കിർ നായിക്കിനെ പണ്ട് കുറ്റിപ്പുറത്തുങ്ങൾ കൂടുന്നത് അത് നിങ്ങൾ പഠിച്ചില്ല പാഠം. നിങ്ങളെ എസ് കെ എസ് എസ് എഫിന്റെ ദശവാർഷികത്തിന് സാക്കിർ നായിക്കിനെ കൊടുന്നു, കാരണം അയാൾ ഇങ്ങനെ പിന്നെ മീഡിയകളിലൊക്കെ ചാനലുകളിലൊക്കെ തിളങ്ങുന്ന ഒരാളായപ്പോ ഒരു വിചാരിച്ച് എന്നാ പിന്നെ അയാളെ നമ്മളാളാക്കി കൂടുന്ന എങ്ങനെ ഉണ്ടാവും, ഇത്രയല്ലേ നിറ്റേക്ക് കഥ ഉള്ളൂ. അങ്ങനെ കൊണ്ടുവന്നു കുറ്റിപ്പുറത്ത് വെച്ച് അയാൾക്ക് പറയാനുള്ള ആശയം പറഞ്ഞു. അതെന്താ പറഞ്ഞത്? മനോരമ റിപ്പോർട്ട് ചെയ്തു കാണാം, സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം. എവിടെ? മുജാഹിദിന്റെ സമ്മേളന റിപ്പോർട്ടല്ല ഇത്, ചേലാരി സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയുടെ സമ്മേളന റിപ്പോർട്ട് ഞാൻ വായിച്ചേര. കുറ്റിപ്പുറം, സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കരുതെന്ന് ഖുർആൻ പറയുന്നില്ലെന്നും അതിൽ നിന്ന് അവരെ വിലക്കുന്നത് ശരിയല്ലെന്നും പ്രമുഖ ഇസ്ലാം പണ്ഡിതനായ ഡോക്ടർ സാക്കിർ നായിക്ക് പറഞ്ഞു. വാദിനൂറിൽ എസ് കെ എസ് എസ് എഫ് ദശവാർഷിക സമ്മേളനത്തിൽ സെമിനാറിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അപ്പൊ ഇവര് കൊടുന്ന ഷെയ്ഖ് ഉത്തരം പറഞ്ഞു കൊടുത്തതാ, അല്ലെങ്കിൽ ഇപ്പൊ എന്താ സാക്കിർ നായിക്ക് അത് പറഞ്ഞപ്പോ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഇവരുടെ നേതാവ് അമ്പലക്കടവ് ഫൈസി പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗം മുജാഹിദിന്റെ മൗലവിയായ സക്കരിയ സുലാഹി ഇട്ടിട്ട് ആഘോഷിക്കുകയാണ്. അയാള് നിങ്ങൾ ആലോചിക്കണം, സക്കരിയ സുലാഹി പ്രസംഗിക്കുമ്പോ തല മറച്ചിട്ടുണ്ട്. അമ്പലക്കടവ് ഫൈസി സത്യത്തിൽ മുജാഹിദിന്റെ കോളേജിൽ പഠിച്ച മനുഷ്യനാണല്ലോ, ആ കൂറ് കാണിച്ചതായിരിക്കും. അയാൾ തലയിൽ ഒന്നും ഇടാതെ നല്ല ഉഷാറായിട്ട് സുന്നത്തുമായത്തിനെ പരിഹസിക്കുന്ന രീതിയിൽ അയാളെ സ്ത്രീപ്പള്ളി പ്രവേശന വിഷയത്തിലുള്ള ആശയ വിശദീകരണം നിങ്ങളൊന്ന് കേട്ടോളൂ. ഞാനല്ല ഭാഗമെടുക്കുന്നത്, സക്കരിയ സുലാഹിട്ട് ജനങ്ങളെ പിന്നെ കേൾപ്പിക്കുന്ന ഭാഗമാണ് നിങ്ങൾ കേൾക്കുന്നത്. സുഹൃത്തുക്കളെ കേട്ടോളൂ, വേറെയും കുറെ ഹദീസുകളുണ്ട്. അവിടെ സ്ത്രീകൾ പള്ളിയിൽ പോയി, ഇവിടെ വന്നു, ഇവിടെ ഇരുന്നു, ഇങ്ങനെ കുറെ ഹദീസുണ്ട്. ഇത്തരം ഹദീസുകൾ പ്രകടമാണ്. ഒരു സ്ത്രീകൾക്ക് നിരുപാധികം പള്ളിയിൽ വിലക്കേർപ്പെടുത്താൻ പാടില്ല, അതെന്നേതർത്ഥം? എന്താ സംശയം? ആ സ്ത്രീകളാണ് പള്ളികൾ പ്രവേശിക്കപ്പെടാൻ പാടില്ല, പള്ളി മലിനമാകും. എടാ, ഒരു പെണ്ണ് സ്ത്രീ പള്ളി പ്രവേശിച്ചിട്ടുണ്ട് തന്നെ, ഒരു ബക്കറ്റ് വെള്ളം കൊടുത്തോട്ടെ പുത്രിക്ക, ഇവിടെ കഴുകണല്ലോ, അശ്ലീല അവിടെ നെറ്റസായല്ലോ, മലിനമായല്ലോ. അങ്ങനൊരു വാദക ഇസ്ലാമല്ല. അടിസ്ഥാനപരമായി സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനാനുമതി വിലക്കപ്പെടേണ്ടതല്ല. ലാക്കിൻ, പക്ഷേ വിഷുറൂത്തിൻ, നിബന്ധനകൾക്ക് വിധേയമായി. ആ നിബന്ധനകൾ സ്വഹാബത്തും താബികളും സ്വയം ഉണ്ടാക്കിയതല്ല. ദക്കറഹൽ ഉലമ അത് പണ്ഡിതന്മാർ എണ്ണിപ്പറഞ്ഞതാ, അവർ സ്വന്തം വകയല്ല. ഒരു ഹദീസ് മാത്രം എടുത്താ പോരാ, ഓരോ ഹദീസിനും വിശദമായി പരിശോധിച്ച് സ്വഹാബത്തും താബികളും ഹദീസിൽ നിന്നാണ് ആ ഉപാധികൾ മുഴുവൻ കണ്ടെത്തിയത്. ആ ഉപാധികളൊക്കെ പാലിക്കപ്പെടുകയാണെങ്കിൽ സ്ത്രീ പള്ളി പോകൽ നിരുപാധികം ഹറാമെന്ന് പറയാൻ പറ്റില്ല, പോകുന്നത് മെച്ചല്ലാതെ പറയാൻ പറ്റൂ. ഈ ഷർത്തുകൾ പാലിക്കാൻ കഴിയോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലിനെ പഠിപ്പിച്ച ഹദീസ് സ്വഹാബത്തും താബികളും കൈമാറ്റുന്ന ആ ഷർത്തുകൾ ഇതാ വ്യക്തമായി പറയുന്നു. ഒന്നാമത്തെ ഷർത്ത് എന്താണാ പറയുന്നത്? മുത്തയ്യിബ. എല്ലാ ഷർത്തുമൊക്കെയാണെങ്കിലും ഇന്നൊരു സ്ത്രീ പള്ളിയിൽ പോകുകയാണെങ്കിൽ ഹറാമാണ് നമ്മൾ പറയില്ല. എന്താ ദീൻ ഇസ്ലാം നമ്മുടെ വക പറയണ്ട? അല്ലാന്റെ ദീന്റെ നിയമങ്ങൾ പ്രകടമല്ലേ? ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി നാല് മതങ്ങളിലും വളരെ വ്യക്തമായി ആധികാരികമായി രേഖപ്പെട്ട് കിടക്കുന്നതല്ലേ? ആ രേഖയെ മറികടന്നുകൊണ്ട് സ്വന്തം വ്യാഖ്യാനിക്കാൻ വിശദീകരിക്കാൻ നമ്മളാറില്ല. അടിസ്ഥാനപരമായി ഏഴ് നിബന്ധനകൾ ഒത്തു വന്നാൽ സ്ത്രീ പള്ളി പോകൽ കറാഹത്താണ്, മോശമാണെന്നേ പറയുള്ളൂ, കുറ്റം കിട്ടും, ഹറാമാണെന്ന് പറയില്ല. എന്താ ഉപാധികള്? സുഗന്ധം പൂശാൻ പാടില്ല, ഇസ്ലാമിക വേഷം ധരിക്കണം, ഭർത്താവിന്റെ സമ്മതം ഉണ്ടായിരിക്കണം, അതൊക്കെ ഞങ്ങളും പറയുന്നുണ്ട്. ഇസ്ലാമിക വേഷം ധരിക്കാത്തവർ പള്ളിയിൽ വരണ്ടാണോ ഞങ്ങൾ പറയുന്നത്? നിങ്ങൾ രണ്ടു കൂട്ടരും ഒന്നാന്നപ്പോ ഞങ്ങളും പറയുന്നത്, നിങ്ങൾ രണ്ടു കൂട്ടരും വലിയ വ്യത്യാസമില്ലാന്ന ഞങ്ങൾ പറഞ്ഞത്. മൂപ്പര പ്രസംഗത്തിങ്ങനെ ആഘോഷിക്കാൻ തന്നെയല്ലേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ. ഹറാമാണെന്ന് പറയാൻ ഞങ്ങളില്ല. ഉലമാക്കളെടുത്ത തീരുമാനം എന്താ? ഈ കാലഘട്ടത്തിൽ പള്ളി പ്രവേശനത്തിന്റെ ഹുക്കുമെന്ന് ചോദിച്ചാൽ ഉലമാക്കൾ പറഞ്ഞത് വിവരമുള്ള ആരും അതിൽ ആശങ്കപ്പെട്ടു നിൽക്കില്ല, ഹറാമാണെന്ന് ഫത്വ കൊടുക്കേണ്ടതാണ്. ഫിത്നയിലേക്ക് ചെന്നെത്തുന്ന കാര്യങ്ങൾ അവിടെ വന്നു ചേരുന്നു. അതുകൊണ്ട് ഇന്ന് നിരുപാധികം ഹറാമാണ് ആ വിഷയമെന്ന് പറയണമെന്ന് ഉലമാക്കൾ പറയുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇപ്പൊ എവിടെയാ ആദർശമുള്ളത്? എവിടെയാണ് ആദർശമുള്ളത്? മഹാനായ വരക്കൽ മുല്ലപ്പോയ തങ്ങൾ സമസ്ത ഉണ്ടാക്കിയതെന്തിനാ? പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകൽ വലിയ തെറ്റില്ല എന്ന് പറയാനായിരുന്നോ? അങ്ങനെയായിരുന്നെങ്കിൽ സമസ്ത രൂപീകരിക്കേണ്ട കാര്യമുണ്ടോ? ഇനി തീർന്നില്ല സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ. ഈ മൗലവി ഒന്നുകൂടെ പറയുന്നുണ്ട്, അതും കൂടി നിങ്ങൾ അതും കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. അതിന്റെ മറുപടി ഞാൻ പറയാം. പെണ്ണുങ്ങൾ സാധാരണയായി വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ടത്, അത്യാവശ്യത്തിനോ ആവശ്യത്തിനോ അല്ലാതെ ഒരു പുറത്തിറങ്ങാൻ പാടില്ല. ഇന്ന് അനാവശ്യമായി പെണ്ണുങ്ങൾ പുറത്തിറങ്ങുന്നു, ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതിനെതിർക്കുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്.
പെണ്ണുങ്ങൾ യഥേഷ്ടം വിഹരിക്കാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എന്തത്യാവശ്യം മൗലവിമാരെ, അത് നിങ്ങൾക്ക് ചേലാരി സമസ്തനോട് പറയാം, ഞങ്ങളോട് പറയാൻ പറ്റൂല. എന്തത്യാവശ്യം ഒരു പെണ്ണ് വള്ളി പോലുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ എന്തിയാ പറഞ്ഞത്? ഒരു പെണ്ണ് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം ഏതാ? ഖൈറു മസാജിദി നിസായി കഅറു ബുയൂതിഹിന്ന, പെണ്ണിന്റെ വീടിന്റെ അന്തർഭാഗമാണ്, അതാണ് പെണ്ണിന് ഉത്തമം. ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, ഉത്തമം വീടാണെന്ന് റസൂൽ പറയുന്നു. ഉത്തമമുള്ള വീട് ഒഴിവാക്കിയിട്ട് അന്യ പുരുഷന്മാര് പങ്കെടുക്കുന്ന ജുമാഅക്കും ജമാഅത്തിനും പോകുന്നത് അത്യാവശ്യം എന്നല്ല മൗലവി പറയാ, തോന്യാസം എന്ന് മലയാളത്തിൽ പറയാ. അതിന് ഞങ്ങൾ തോന്യാസം എന്നാ പറയല്. ഇത് നിങ്ങൾക്ക് അപ്പുറത്തെ അമ്പലക്കടവ് വയസ്സിനോട് നടക്കുന്നല്ലാതെ മൗലവിമാരെ ഇപ്പുറത്ത് സമസ്തയുടെ പാരമ്പര്യം കൈവിടാതെ മഹാനായ കാന്തപുരം ഉസ്താദിന്റെ മക്കളുണ്ടെന്ന ബോധം നിങ്ങൾക്കുണ്ടായിരിക്കും. നന്നായിരിക്കും. വലിയ വായത്തനി പറയാ, എത്ര ഇതൊക്കെ വേദന നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊന്നല്ല രസം. എന്നിട്ട് ഈ കോലത്തിലൊക്കെ പറഞ്ഞിട്ട് ഇവര് ഒരു നിലപാടും ഒരാശയും പുതിയതൊന്നും ഉറക്കാല്ലഞ്ഞിട്ട് ഇവരെ സമ്മേളനത്തിൽ വലിയ അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പെടുന്ന പാട് കണ്ടിരുന്നു നിങ്ങൾ. ഇപ്പൊ അടുത്ത് പേർക്ക് തൃശ്ശൂർ എന്തൊരു പരിപാടി ഉണ്ടായിരുന്നു. തൃശ്ശൂർ പൂരല്ല, വേറെന്തൊരു പരിപാടി ഉണ്ടായിരുന്നു, അത് ഇടക്കുണ്ടാണ്. അതേപോലെ തൃശ്ശൂർ വേറെന്തൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയില് പുതിയ മേറ്റർ ഒന്നും പറയാല്ലഞ്ഞിട്ട് യു എസിന്റെ പ്രതിനിധി മർക്കസ് സന്ദർശിച്ചിട്ട് കൊല്ലത്രയായി. അതാണ് ഇപ്പൊ അവിടെ കാര്യമായിട്ട് നമ്മളെ അമ്പലക്കിടവ് പൈസ ഒന്ന് എടുത്തിട്ട് നോക്കി. കാരണം എസ് കെ കുട്ടികളെ സുഖത്തിനൊന്ന് തരിപ്പിക്കാൻ അയാൾക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മതിയെന്നും. അതൊക്കെ കാലം എത്രയേ ആ വിവാദത്തോടെ കെട്ടടങ്ങിയത്. നിങ്ങൾ എന്തെല്ലാം വിവാദം ഇവിടെ കൊണ്ടുവന്നിരുന്നു, ഞാൻ ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല. രണ്ടാമത് അയാൾ പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും വലിയൊരു തമാശയായിട്ട് തോന്നിയത്. അയാൾ പറയണെന്തറിയോ, ഇപ്പൊ എ പിക്കാർക്ക് മുജാഹിദീങ്ങളോട് മറുപടി പറയാൻ കഴിയുന്നില്ല ആദർശപരമായിട്ട്. കാരണം നമ്മൾ ഇടങ്ങേറായിരിക്കാണ്. കാരണം ആ പൊന്മള ഉസ്താദ് മൊഴിജത്ത് മുറിന്ന് പറഞ്ഞിട്ടില്ലേ, അതെന്താ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ സ്വപ്നത്തിന്റെ കഥ ഒക്കെപ്പാടായിട്ട് നമ്മൾ ഇടങ്ങേറായിക്കാം. എന്നിട്ട് നാട്ടിലത്തെ എസ് കെ എസ് എസ് എഫിന്റെ ആൾക്കാരോട് എ പിക്കാര് പറയാണോലോ, എന്ത് നിങ്ങളൊന്ന് മറുപടി വെക്കോ, ഞങ്ങൾക്ക് ഇതിന് കയ്യാഞ്ഞിട്ടാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളെ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ഒരു എസ് എസ് എഫിന്റെ പ്രവർത്തകൻ ആദർശം പറയാൻ എസ് കെ എസ് എസ് എഫിനെ സമീപിച്ചത് തെളിവ് സഹിതം നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഈ സഖാഫി നിങ്ങളുടെ വേദിയിലെ പ്രഭാഷകനാകാൻ തയ്യാറാണ്. പച്ചമാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ നിങ്ങളെ അടുത്തേക്ക് വരിക, നിങ്ങൾ തിരിച്ചുകൊണ്ട് ചോദിക്കും ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടോ? മണി മണിയേനെ എന്നി തരാം നിങ്ങൾക്ക്, ഇഷ്ടം പോലെ ഞങ്ങൾ എണ്ണിത്തരാ. കളവ് പറയരുത്, അമ്പലക്കടവ് പൈസയുടെ വലിയൊരു കളവ് നിങ്ങൾ കേട്ടോളിയും. അയാൾ തൃശ്ശൂരിൽ പെട്ടിച്ച വെടിയാണിത്, കേട്ടോളി. പക്ഷേ ഈ വ്യാജമുടിക്ക് സ്ഥാനമില്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി കാന്തപുരം വിഭാഗം പച്ചയായി പറഞ്ഞു, പച്ചയായി പ്രസംഗിച്ചു, പച്ചയായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ മുഴുചിതത്തുകൾ ഔലിയാക്കട കറാമത്തുകൾ മരണാനന്തരം നിലനിൽപ്പ് നിലച്ചുപോയി, മരണാനന്തരം നിലനിൽക്കുകയില്ല എന്ന് പച്ചയായി വഹാബി പ്രസ്ഥാനത്തിന്റെ വാദം പറഞ്ഞു കഴിഞ്ഞതോടുകൂടി കേരളത്തിൽ ഈ പറയുന്ന വിഭാഗത്തിന് മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങളോട് സംവദിക്കാനുള്ള, തർക്കിക്കാനുള്ള, മറുപടി പറയാനുള്ള ധാർമ്മികമായ അവകാശം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. യാഥാർത്ഥ്യമാണ്, അവർക്ക് ജനങ്ങൾ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നില്ല. ഇന്നിപ്പോ മുജാഹിദ് പരിപാടി വെച്ച് ഏൽപ്പിക്കാൻ തോന്നിയതൊക്കെ പറഞ്ഞു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ എസ് കെ എസ് എഫിന്റെ കുട്ടികളെ സമീപിക്കാം, അങ്ങ് മുജാഹിദിന് മറുപടി വെക്കോ. അതിന്റെ നിങ്ങൾക്ക് അല്ല, ഞങ്ങൾ വെച്ചാൽ നിങ്ങൾ സപ്പോർട്ടൊക്കെ ചെയ്തരാ, സഹായമൊക്കെ ചെയ്തരാ, അല്ല എന്താ പ്രശ്നം? ഞങ്ങൾ വെച്ചാല് ഞങ്ങൾ ആ മ്യൂസിയത്തിൽ കടാമത്ത് മുറിഞ്ഞുപോയി എന്ന ക്ലിപ്പ് ഇട്ടാ നിങ്ങൾ സ്വീപ്പാവും. അത് സാല, അത് ഒരൊറ്റ ക്ലിപ്പല്ലേ, അല്ല പിന്നീട് ആ സ്വപ്നത്തിന്റെ ക്ലിപ്പ് ഇട്ട അയ്യാറ് ബുദ്ധിമുട്ടാവും. അപ്പൊ ഞങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല. ദയവുചെയ്ത് നിങ്ങൾ മറുപടി പറയാം. നമ്മളൊക്കെ പൈസ തന്നിട്ട് നമ്മളെ കൊണ്ട് പരിപാടി പഠിപ്പിക്കുന്ന ദയനീയമായ അവസ്ഥയിലേക്ക് കാന്തപുരം വിഭാഗത്തിന്റെ അനുയായികൾ മാറിക്കഴിഞ്ഞ ഈ പശ്ചാത്തലത്തിൽ എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാർജന്മാരോട്, സുഹൃത്തുക്കളോട്, സഹോദരങ്ങളെ, എങ്ങനെയുണ്ട്? ഇത്ര കിഴക്കാ പടിഞ്ഞാറ് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് പറഞ്ഞോലോ, എന്ത് മുഴിജിതത്ത്, അമ്പിയാക്കളെ മുഴിജിതത്ത്, ഔലിയാക്കളെ കറാമത്ത് മരണത്തോടെ മുറിയും. പച്ച നുണല്ലേ നിങ്ങൾ പറയുന്നത്? എന്റെ കയ്യിൽ ഇതാ പൊന്മള ഉസ്താദിന്റെ ഫത്താവ. ഞാൻ ചോദിക്കട്ടെ, ഇതില് 30-ാമത്തെ പേജിൽ ഒരു ചോദ്യം പൊന്മള ഉസ്താദിനോട്. ജീവിതകാലത്തിലെ മുഴിജിതത്തും കറാമത്തും ഉണ്ടാവുകയുള്ളൂ, മരണശേഷം എന്തടിസ്ഥാനത്തിലാണ് അവരോട് സഹായം അർത്ഥിക്കുന്നത്? ഉത്തരം കേട്ടോളൂ. ഈ ചോദ്യത്തിന് ഇമാം റംലി നൽകുന്ന മറുപടി കാണുക. മുർസലുകൾക്കും അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മറ്റ് സജ്ജനങ്ങൾക്കും മരണശേഷവും സഹായിക്കാനാവും. കാരണം അമ്പിയാക്കളുടെ മുഴിജിതത്തും ഔലിയാക്കളുടെ കറാമത്തും അവരുടെ മരണം കൊണ്ട് മുറിഞ്ഞു പോകുകയില്ല. പൊന്മള ഉസ്താദ് അത് പറഞ്ഞിട്ടില്ല,
പൊന്മുസ്താദ് പറഞ്ഞ എന്താ, അല്ലാഹുവിന്റെ റസൂലിന്റെ എല്ലാ മുഇജിസത്തും റസൂലുള്ളാഹിന്റെ വഫാത്തോടുകൂടെ എല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? നബിയുടെ ഹയാത്ത് കാലത്തുണ്ടായിരുന്ന മുഇജിസത്ത് റസൂലുള്ളാഹിന്റെ മരണം വരെ നിലനിന്ന എല്ലാ മുഇജിസത്തുണ്ടോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. പച്ച നോണല്ലെങ്കിൽ ജനങ്ങളോട് പറയുന്നത്, ഞാൻ ചോദിക്കട്ടെ, അമ്പിളിമാമ രണ്ട് കഷ്ണമായി ചന്ദ്രനെ രണ്ടാക്കി പിളർത്തി, ഇത് റസൂലുള്ളാഹിന്റെ മുഇജിസത്തല്ലേ? അല്ല ചേലാരിക്കാർ ഇന്നും രണ്ട് കഷ്ണമായിട്ട് നിൽക്കുന്നു ആകാശത്ത്. എന്ത് പോയാ തങ്ങൾ പറയണത്? അള്ളാന്റെ റസൂലിന്റെ വിരൽ നിന്ന് വെള്ളം പ്രവഹിച്ചിട്ടുണ്ട്, ഇന്നിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. എന്താ പൊന്മുളസ്താദ് പറഞ്ഞത് നിങ്ങൾക്ക് തിരിഞ്ഞില്ല, എന്നിട്ട് പച്ച നുണ പറയാ പൊന്മുളസ്താദിന്റെ പേരിൽ, എന്നിട്ട് ഇതിന്റെ പേരിൽ മുജാഹിദീങ്ങളോട് ഞമ്മക്ക് ആദർശപരമായിട്ട് പറയാൻ കഴിയാത്തോണ്ട് എസ് കെക്കാരെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? ഇവർക്ക് മറുപടി പറയാൻ നിങ്ങളൊന്ന് സഹായിച്ചു തരുമോ? എന്നാ ഇവര് ഈ പറഞ്ഞ അമ്പലക്കടവ് പൈസ മറുപടിക്ക് ആരച്ചാ പോകാറുള്ളതെന്ന് ഞാൻ പറയണ്ട. അതൊരു തൊരീക്കത്തിന്റെ മുസ്ലിയാര്, അയാളെ സംസ്കാരം കൂടെ ഒന്ന് മനസ്സിലാക്കിക്കോളി. ഒരു മുസ്ലിയാര് പറയും, നിങ്ങളൊന്ന് കേട്ടോളി. കൂട്ടത്തില് കുറെ കാലായി നെളിച്ചില് തുടങ്ങിയിട്ട് നിനക്കൊരു മങ്കും തിരിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. കൂടെ വർക്ക് ചെയ്ത ആളുകളാ, കൂടെ കടന്നൽക്ക് രാപ്പനെ അറിയും. അന്റെ സുന്നത്തെ മാത്രെന്താന്ന് എനിക്കറിയടോ. നീ എന്താ മനസ്സിലാക്കിയത്? ആ ഹുസൈൻ സലഫി പ്രസംഗിച്ചിട്ട് മറുപടി പറയാനില്ലാതെ അഞ്ച് കാസറ്റുമായിട്ട് ഇതിൽ മറുപടി ഒന്ന് എഴുതി തരുമെന്ന് പറഞ്ഞു വന്ന ഈ സാധുവേ, പണ്ട് നീ ചെന്ന് കാണാൻ ബലം വെക്ക. ഹുസൈൻ സലഫി പ്രസംഗിച്ചതിന് മറുപടി സുന്നജമാഅത്തിന്റെ ആശയങ്ങൾ നിനക്കോ നിന്റെ ആളുകൾക്കോ വിശദീകരിക്കാൻ കഴിയാതെ ഈ സാധു മജീദ് ഉസ്താദിന്റെ അരികിൽ വന്ന് ഓച്ചാനിച്ചു നിന്ന് അത് മുഴുക്കെ എഴുതി വാങ്ങി കോപ്പി അടിച്ച് നടക്കുന്ന ഈ വൃത്തികെട്ടവൻ സുന്നജമാഅത്തിനെ കുറിച്ച് എന്ത് പഠിച്ചു? വലിയ കഴിവ് നെളിഞ്ഞിങ്ങനെ നടന്നിങ്ങനെ പറയണട്ടാ അമ്പലക്കടവ് പുണ്ണാക്കടവ്. പൊതുജനങ്ങൾ മനസ്സിലാക്കണം, സമസ്തന്റെ പ്രവർത്തകർ, നിങ്ങൾ ഇന്നു മുതൽ പുതിയൊരു മുദ്രാവാക്യം വിളിക്കണം. ലക്ഷം ലക്ഷം പിന്നാലെ, ലക്ഷണം ഘട്ടവും മുന്നാലെ. ഇതൊന്നും ഞങ്ങളല്ല, കൂടെ കിടന്നവർക്ക് രാപ്രിയ ഞങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരാണ് പൊതൊക്കെ. അപ്പൊ ഇരിക്കട്ടെ, ഇവരാളെടുത്താണ് ഇത്ര മുജാഹിദിന്റെ മൗലവിക്ക് മറുപടി പറയാൻ വേണ്ടി ഷീട്ടുണ്ടാക്കാൻ പോകാറുള്ളത് അമ്പലക്കടവ് പൈസയിൽ. എന്നിട്ടാണോ പൈസി നിങ്ങൾ ഈ ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കെതിരെ തിരിയുന്നത്? എന്ന് ഞാൻ ഇനി കാണിച്ചു തരാം. മുജാഹിദീങ്ങളുടെ വെല്ലുവിളിയുടെ മുന്നിൽ ആരാ ഒളിച്ചോടിയത്? ഞങ്ങളാണോ? ഞങ്ങളാണോ ഒളിച്ചോടിയത്? ഞാൻ ചോദിക്കട്ടെ, ഒരു സെക്കൻഡറി മദ്രസന്റെ മുന്നിൽ വന്നിട്ട് ഒരു വഹാബിക്ക് വെല്ലുവിളിച്ച് പ്രസംഗിക്കാൻ കഴിയോ? എന്നിട്ട് ഇറങ്ങി വരും ചോദിക്കാണ്ടെങ്കിൽ ഞങ്ങൾ ഇതവിടെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് ഒരമണിക്കൂർ പ്രസംഗിച്ചിട്ട് അവിടെ ഇരിക്കട്ടെ, ഒരു മൈക്ക് ഞങ്ങൾക്ക് ചോദിക്കാനും തരട്ടെ. അങ്ങനെ ധൈര്യമുള്ള മുജാഹിദീങ്ങൾ ഉണ്ടാകുന്നുണ്ടോ കേരളത്തിൽ? എന്ന നിങ്ങൾ ഒരിക്കൽ മുജാഹിദീങ്ങളെ വെല്ലുവിളിച്ചു. ആരെ? സക്കരിയ സലാഹിനെ വെല്ലുവിളിച്ചു. ആരാ വെല്ലുവിളിച്ചത്? ഒരു ദാരിമിയാ വെല്ലുവിളിച്ചത്. സക്കരിയ സലാഹിന്റെ ഒരു ഉശിരു ഒക്കണം, കിതാബും കെട്ടിയിട്ട് നേന്തിക്കുന്ന മുൻ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ മനസ്സിലാക്കണം. ഇവരുടെ ആളുകളെ ഇവർ പറഞ്ഞു പറ്റിക്കണമെന്നറിയോ? എ പി കാരെ കഥ കഴിഞ്ഞിരിക്കണം. ഓൾക്ക് ഇനി ആദർശം പറയാൻ കഴിയില്ല. ആദർശം പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഓല ആദർശത്തിന്റെ പവറുകളൊന്ന് കേട്ടോളി. പ്രിയപ്പെട്ടവരെ, ആദ്യം മുസ്ലിയാരെ മൗലവിയെ വെല്ലുവിളിക്കുന്നത് ഞാൻ കാണിച്ചുതരാം. മൗലവി അതിട്ട് ആഘോഷിക്കണമെന്ന് കാണിച്ചുതരാം. കേട്ടോ, നന്ദിയിൽ ബിരുദമെടുക്കാത്ത അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് മുഖാമുഖം നടത്താൻ സക്കരിയ സലാഹിക്ക് സാധിച്ചില്ല. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം എന്താ? സുന്നികളോടുള്ള മുഖാമുഖം എന്ന് പറയുന്നത് കിതാബ് വെച്ചുകൊണ്ടുള്ള മുഖാമുഖമാണ്. അതിന് എന്നെ കിട്ടില്ല. ഇത് ജമാഅത്തെ ഇസ്ലാമിക്കാരോട് കാലമൂത്ര സാഹിത്യം പറയുന്ന മുഖാമുഖമല്ല. അതുകൊണ്ട് നന്ദിയിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞ ആൾക്ക് മംഗലാപുരത്തേക്ക് വരാൻ കഴിയോ? ജീവണ്ടെങ്കിൽ ആൾ വരുമോ? ഇല്ല, വരില്ല. സക്കരിയ സലാഹി എവിടെയെന്ന് ചോദിച്ചാ പോയി, എവിടെ പോയി ദാരിമികൾ? നന്ദി ദാറുസലാം എന്ന് പറഞ്ഞാൽ സക്കരിയ സലാഹി ഞെട്ടും. അവരടുത്ത് പോകണമെങ്കിൽ കിതാബോധനം, കിതാബോധാതെ പോയില്ല. എവിടെ സക്കരിയ സലാഹി? മനസ്സിലായില്ലേ? എല്ലാ കിതാബും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് ഉഷാറല്ല, കൊറേ ഡിക്ഷണറി ആയിട്ടും കൊറേ കിതാബായിട്ടും പോയി വരും. ഇവരൊരു ഊക്ക ആലോചിച്ചൊക്കെയാണ്. എന്നാ ഞാൻ ചോദിക്കട്ടെ, മർക്കസ് ഇവിടെ തൊട്ടടുത്തല്ലേ? മർക്കസ് വേണ്ട, ഈങ്ങാപ്പുഴയിൽ നമുക്ക് സ്ഥാപനമല്ലേ ഇവിടെ തൊട്ടടുത്ത്? ഒരു മൗലവി പ്രസംഗിക്കുക, എന്നിട്ട് പറയാ ഈങ്ങാപ്പുഴയിൽ ഉസ്താദുമാരെ ഇറങ്ങി വരും ചോദിക്കുന്ന് പറഞ്ഞാൽ ഇതാ അവിടുത്തെ ഉസ്താദുമാരെന്റെ സ്റ്റേജിലുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞ് പ്രസംഗിക്കാൻ പറ്റുന്ന എത്ര മൗലവിമാര് കേരളത്തിലുണ്ട്? തീർന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ. സക്കരിയ സലാഹി നന്നായിട്ട് ആഘോഷിക്കുകയാണ്. അതുകൂടെ നിങ്ങളൊന്ന് കണ്ടു.
എന്തുങ്ങൾ വരായിരുന്നത്? നാണമുണ്ടോ നിങ്ങൾക്ക് ദാരിമികളെ? ഇനി നിങ്ങൾക്ക് ഇവിടെ തലതൂർത്തി നന്ദ്യങ്ങാടിക്ക് ഇറങ്ങാൻ പറ്റുമോ? നിങ്ങൾ ആദർശം നാറുന്നു, ചീഞ്ഞു നാറുന്നു എന്ന് ഈ ജനങ്ങൾ പറയില്ലേ? നിങ്ങൾ ആരെയാ പേടിപ്പിച്ചത്? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഞങ്ങളെ ഇനി തെളിവില്ലാന്നാണ്. ഞങ്ങൾ വെറുതെ ഇങ്ങനെ ജിന്നു ചെയ്താനും പറഞ്ഞ് നടക്കണമെന്നാ വിചാരിച്ചത്? കോക്കസേരി പറഞ്ഞു, എവിടെ പോയി അനസിനെ താങ്ങിയവർ? ഇവിടെ ഉണ്ടല്ലോ കുറെ ആളുകള്. നന്ദിയില് അനസിനെയും അനീഫായും കൊണ്ടുവരുന്ന മൂവർ സംഘം സക്കരിയ സലാഹിക്കിന് തൗഹീദ് പറയാൻ, സുന്നികളെ മുമ്പിൽ നിൽക്കാൻ ചങ്കൂറ്റം ഉണ്ടാവുകയില്ല, നിങ്ങൾക്കതിന് കരിയില്ല എന്ന് പറഞ്ഞില്ലേ മൗലവി? ആ ഉശിരെന്താ ഞങ്ങളുടെ മുമ്പിൽ കാണാത്തത്? നിങ്ങൾ അവരോട് കാണിക്കണ ഉശിരി പെടുന്നു കാണിക്കുക, അത്രയൊന്നും കാണിക്കണ്ട. നിങ്ങൾ ഇങ്ങനെ വിളിക്കണ്ട, ഇങ്ങനെ വിളിക്കും ഞങ്ങളെ. നിങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ട് ഓല് വരൂല, നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. എത്രത്തോളം ഫൈസൽ മൗലവി പറയും നിങ്ങൾ കേട്ടോളൂ. അതേ മുഖാമുഖത്തിൽ വെച്ചുകൊണ്ട് ഇവർക്ക് കത്തുകൊടുത്ത് ചോദിക്കാൻ ക്ഷണിച്ച് ഇവര് വെല്ലുവിളിച്ചിട്ടാ പോയതവര്, എന്നിട്ടാണ് ഇവര് ഒളിച്ചോടിയത്. ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടാണോ എ പിക്കാർക്ക് ആദർശം പറയാൻ പേടിണ്ടെന്ന് പ്രസംഗിച്ചെടുക്കുന്നത്? നിങ്ങൾ കേട്ടോളൂ, ഈ പ്രദേശത്തെ ചേലാരി സമസ്തയുടെ ആളുകളോടാ പറയുന്നത്, നിങ്ങളുടെ നേതാക്കന്മാരുടെ ഭീരുത്വമാണിത്. മൗലവിമാർ ആഘോഷിക്കുന്ന രംഗങ്ങൾ കണ്ടോളൂ. ഇവിടെ നമ്മൾ ഈ കേസും ഞാനെങ്കിലും വരും ചോദിച്ചു, നമുക്ക് വിരാസപ്പെടുന്ന കൊച്ചിലപ്പെടുന്നത്, നമ്മളൊക്കെ പട ഇടങ്ങത്ത് ഒരുക്കി തയ്യാറായി, ഓരൊക്കെ വരുന്നത് പ്രതീക്ഷയിൽ ഇവിടെ വന്ന് ഇരുന്നിട്ട് എവിടെ സക്കയാസുരായി, എവിടെ സക്കയാസുരായി വെച്ചിട്ട് മൂപ്പനും കൊണ്ടുവന്നു. എന്നിട്ട് ഓലക്കാൻ സമയം ഇനിയും ബാക്കിയുണ്ട്, ദയവ് ചെയ്ത് ദാരിമിമാര് വരണം. നിങ്ങൾക്ക് ഞങ്ങളൊന്നും എര പോലെങ്കിൽ ദാരിമി നമ്മളിപ്പോ ഉണ്ട്, സൈദ് ദാരിമി വേണ്ടേ? ഇനി അതെങ്കിലായിക്കോട്ടെ, ഞങ്ങൾ കിടവെക്കൂല, അതുകൊണ്ട് വരാത്തെന്ന് പറയണ്ടല്ലോ. ദാരിമിയായി ഈ കോളേജിന് പുറത്തിറങ്ങിയ സൈദ് ദാരിമി വരണ്ടേ? അതുകൊണ്ട് മുസ്ലിയാക്കന്മാർ ഇനിയും വരണം. ഉള് കേൾക്കുന്നുണ്ട്, നമുക്ക് ഉറപ്പാ കേൾക്കുന്നുണ്ട്. ഇടകാറായി ഛർദിക്കാൻ മുട്ടി പലയിടത്തും നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഛർദിച്ച് കണ്ടിട്ട് ഇങ്ങനെ കയറി വരി, നിങ്ങൾ ചോദിക്ക്, അതാ വേണ്ടത്. നിങ്ങൾ പറയും കുറച്ച് കാലമായി ഞങ്ങളും തന്നെ സെക്രട്ടറിയെ കിട്ടാൻ വേണ്ടി നടക്കുന്നു, ഇപ്പൊ കിട്ടിയില്ല, അതും നിങ്ങളെ മൂക്കിനെ ചൂട്ടിക്കാൻ വന്നത്. അതുകൊണ്ട് നിങ്ങൾ ചാൻസ് ഉപയോഗിക്ക്, നിങ്ങൾ ചോദിക്കണം, ചോദിച്ചിട്ട് ഉത്തരം മുട്ടിക്കണം. അങ്ങനെ മോരമാര് വരികയാണെങ്കിൽ നേരം വെളുക്കോളിരിക്കണം. എസ് കെ മൂല്യമാര് വരികയാണെങ്കിൽ, ചേലാരി മൂല്യമാര് വരികയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ നേരം പുലരോളം മുജാഹിദിരിക്കാൻ ഒരു ആദർശം ഉണ്ട് അത്ര. ഇവിടെ ഫറോക്ക് പേട്ടയിൽ അവർ മുഖാമുഖം വെച്ചു, കോടമ്പുഴ ദാറുൽ മഅരിഫിലെ കുട്ടികൾ ചെന്ന് ചോദിച്ചു, തടി രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി, പത്ത് മണിയായിരുന്നു എന്ന പരിപാടി നിർത്തി. നമ്മുടെ കുട്ടികളെ ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഇടുന്നില്ല. മൈക്കണ്ട് ഒഴിവാക്കാൻ നേരം പുലരോളം ഞങ്ങൾ റെഡി ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഇതേ ഫൈസൽ മുസ്ലിയാരും ഇതേ മുസ്ലിം പൗലവിമാരും ഒളിച്ചോടിയ രംഗമാ ഞങ്ങൾ കണ്ടത്. എന്റെ അമ്പലക്കടവ് പൈസ സ്വന്തം അനുയായികളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടുകൊടുക്കാതിരുന്നത്? നാണക്കേടലെ കന്ന മുജാഹിദീങ്ങൾക്കറിയാം എന്ത്, ഇവരുടെ കയ്യിൽ യാതൊരുവിധ ആദർശവുമില്ല, അവർക്ക് അവരെ നേരിടാൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് അവരത്രയും ധൈര്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പുറത്തുള്ള പ്രസ്ഥാനമോ? ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, നമുക്കറിയാം സ്നേഹ സംവാദം എന്ന പേരിൽ നിങ്ങൾ ഇടയ്ക്ക് ഒരു പോസ്റ്റർ കാണാറുണ്ട്. ആ സ്നേഹ സംവാദത്തിന് മൗലവിമാരാ പങ്കെടുക്കാറുള്ളത്? അങ്ങനെ ക്രൈസ്തവ പണ്ഡിതന്മാരുടെ മുന്നിൽ ഇസ്ലാമിനെ കൊച്ചാക്കുന്ന രീതിയിൽ പല ചർച്ചകളും കേരളത്തിൽ നടന്നുപോയി. അവസാനം നമ്മൾ ആ പള്ളിയിലെ അച്ഛന്മാരെ പാതിരിമാരെ പിടികൂടുക തന്നെ വേണമെന്ന നിലക്ക് അവരുമായിട്ടൊരു സംവാദം നടന്നു. നിലമ്പൂരിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ചർച്ച നടന്നു. ആ സംവാദത്തിൽ പള്ളിയിലച്ഛൻ തുറന്നു സമ്മതിക്കുന്നു, എ പി വിഭാഗവുമായിട്ട് ഞങ്ങൾ സംവാദത്തിനില്ല. അപ്പൊ മുജാഹിദീങ്ങളായിട്ട് നിങ്ങൾ ഉണ്ടാവുമോ? അത് ഞങ്ങൾ എന്തായാലും ഉണ്ടാവും, കാരണം നിങ്ങൾക്കറിയാം അവരുടെ അജ്ഞത, അതുപോലെ ഞങ്ങൾക്കും അറിയാം അവർക്ക് വിവരമല്ല എന്നുള്ള വിവരം. ഇതാരാ പറയുന്നത്? പള്ളിയിലച്ഛൻ. അയാൾ തുറന്ന് സമ്മതിക്കുന്ന ഞാൻ കേൾപ്പിക്കുന്നത് എ പിക്കാരോട് ഞങ്ങൾ ചർച്ചയ്ക്കില്ല. കേട്ടോളൂ നിങ്ങൾ, ഇതാണ് ഈ പ്രസ്ഥാനത്തിന്റെ വിജയം. കേട്ടോളൂ, അതുകൊണ്ട് തന്നെ ഇത് ഡിബേറ്റിന്റെ ഒരു മോഡലിലേക്ക് നീങ്ങിയതിൽ എനിക്ക് പ്രയാസമുണ്ട്. ഞാൻ ഒരിക്കലും എ പി സുന്നികളുമായി ഒരു കാരണവശാലും ഒരു ഡിബേറ്റിനെ മെനക്കെടുന്ന കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല. ഇനിയും അപ്പൊ ചോദിച്ചാൽ മുജാഹിദുകാരുമായിട്ടുണ്ടാവും, തീർച്ചയായിട്ടും വരാൻ തയ്യാറാണ്. കാരണം അവരുടെ അജ്ഞത നിങ്ങൾക്കും അറിയാം, നിങ്ങൾക്കറിയാം അവരുടെ അജ്ഞത ഞങ്ങൾക്കും അറിയാവുന്നതാണ്. പറയുന്ന പദങ്ങളൊക്കെ വളരെ സമ്മതിക്കണം. വീണ്ടും പറഞ്ഞു, എ പി സുനി വിഭാഗത്തോട് ഒരു ഡിബേറ്റും ഞാനില്ല. നിശ്ചർത്തൃത്വക്കാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഡിബേറ്റ് ഉണ്ടാകും, കാരണം ഒരുപാട് കാലം വെല്ലുവിളിച്ചുകൊണ്ട് നടന്നിട്ടുള്ളതാണ്. ഐ എസ് എംകാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഉണ്ടാകും. അതിനകത്ത് യാതൊരു സംശയം.
എങ്ങനെയുണ്ട്? എ പി കാരോട് ഞങ്ങളില്ല, മുജാഹിദീങ്ങളായിട്ട് ഞങ്ങളുണ്ട്. കാരണം അയാൾ തുറന്നു പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ അവരുടെ അജ്ഞത, അതുപോലെ ഞങ്ങൾക്കും അറിയാം. വിവരമില്ല എന്നുള്ളത് അച്ഛന്മാർക്ക് തിരിയും, അതുകൊണ്ടാവില്ല ധൈര്യത്ത് പോകുന്നത്. പക്ഷേ അവര് മുജാഹിദീങ്ങളോട് പറയാറുള്ള പടച്ചോനായിട്ട് നമ്മളെടുത്തേക്ക് വന്നപ്പോൾ നമ്മളെടുത്ത് അങ്ങനത്തെ ഒരു പടച്ചോൻ തന്നെയല്ല. അപ്പോളാ അച്ഛൻ മേപ്പെട്ട് വെക്കുന്നത്, ഈ പടച്ചോനല്ലേ ഞങ്ങൾ അക്ബറിനോട് പറയാറുള്ളത്, അത് അക്ബറിന്റെ പടച്ചോൻ ഞങ്ങളെ പടച്ചോൻ. അയാൾക്കൊന്നും വിമർശിക്കാൻ കഴിയുന്നില്ല, അയാൾ പരാജയം സമ്മതിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാണ് ഈ പ്രസ്ഥാനം. അപ്പൊ ഞാൻ പറഞ്ഞത്, ആദർശം സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലത്തിന്റെ തിക്തഫലമാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സകലമാന നാണക്കേടുകളും. ഇപ്പോൾ ഇനി പിടിച്ചു നിൽക്കാൻ വേണ്ടി പുതിയ ഒരടവ് എന്താണ്? ഞങ്ങൾ ശംസുൽ ഉലമയുടെ മക്കളാണ്, ഞങ്ങൾ കണ്ണിയത്തുസ്താദിന്റെ മക്കളാണ്. ആ കഥയും പറഞ്ഞിട്ട് ആ പഴമക്കാരെ പാവം താടി നരച്ച പ്രായം ചെന്ന ആൾക്കാരങ്ങൾ കൂടെ നിർത്തുന്നത്, അയച്ചുള്ള വിചാരം എന്താ? ശംസുൽ ഉലമന്റെ മക്കളാണ് നിൽക്കുന്ന, കണ്ണിയത്തുസ്താദിന്റെ മക്കളാണ് നിൽക്കുന്ന. എന്നാ ഞാൻ ചോദിക്കട്ടെ, ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവരുകളും കണ്ണിയത്തുസ്താദും പറഞ്ഞ ആശയമാണോ നിങ്ങൾ നിങ്ങളുടെ ആശയമായിട്ട് പല കാര്യങ്ങളിലും സ്വീകരിക്കുന്നത്? ഞാനൊരു ഉദാഹരണം പറയാം. വെള്ളിയാഴ്ച ജുമഅയുടെ ഈ ഖുതുബക്ക് മുമ്പുള്ള പ്രസംഗം, ഇതുപോലൊരു എ പി കെ പ്രശ്നം എന്ന നാട്ടിൽ. എന്തതിൽ എ പി കെ പ്രശ്നം? ഈ ഖുതുബക്ക് മുമ്പുള്ള മലയാളത്തിലുള്ള പ്രസംഗം അത് നടത്തുന്നുണ്ടെങ്കിൽ ഈക്കക്കാര പള്ളി, ഇങ്ങനെ നാട്ടിൽ പറയാം. നടത്തിയിട്ടില്ലെങ്കിലോ അത് എ പി കാര പള്ളിയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും നടത്തിയേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് ഒച്ചപ്പാടുണ്ടാക്കാൻ ഞാൻ എന്റെ സാധാരണക്കാരായ ആളുകളോട് ചോദിക്കട്ടെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും പള്ളികളിൽ അത്തരം ഒരു വൃത്തികെട്ടാൻ ആചാരം കാണുന്നുവെങ്കിൽ അതിന് ശംസുൽ ഉലമയുടെ പിന്തുണയില്ല, അതിന് ശംസുൽ ഉലമയുടെ പിന്തുണയില്ല, മഹാനായ കണ്ണിയത്തുസ്താദിന്റെ പിന്തുണയില്ല. ഞാൻ കാണിച്ചു തരാം മഹാനായ ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവരുള്ള ഫത്വ. ഈ ഒരു വിഷയത്തിലുള്ള ഒരു ചോദ്യം അവരൊരു മുഖാമുഖം നടത്തിയപ്പോ അവരുടെ ഉസ്താദന്മാരോട് അവരുടെ ഒരു പ്രവർത്തകൻ ചോദിച്ചപ്പോ ആ മുസ്ലിയാര് ശംസുൽ ഉലമയുടെ ഫത്വയിൽ അട്ടിമറി നടത്താൻ ശ്രമിക്കുന്ന ഒരു രംഗം കൂടി നിങ്ങൾക്ക് കാണാം. അയാളത് പറയട്ടെ, വസ്തുത ഞാൻ ഇവിടെ വിശദീകരിക്കാം. എനിക്ക് ചോദിക്കാനുള്ളത്, സാധാരണ ഇന്ന് കാണുന്ന ചില പള്ളികളില് ജുമാന്റെ മുമ്പുള്ള പ്രസംഗം, അത് ശംസുൽ ഉലമ ഹറാമാണ് എന്ന് ഒരു വിഭാഗം പറയുന്നു, ഇതിനെ കുറിച്ച് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ. ശംസുൽ ഉലമ ഹറാമാണ് എന്ന് പറയുന്നു, അത് വിശദീകരിക്കണമെന്നാണ് പറഞ്ഞത്. ചിലപ്പോ അതന്നായിരിക്കും ഉദ്ദേശം. അത് സംബന്ധിച്ച് ശംസുൽ ഉലമയുടെ ഒരു ഫത്വ അല്ലെങ്കിൽ എഴുത്ത് എന്ന് പറയാവുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കയ്യിൽ. അതിന് ശംസുൽ ഉലമ അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്, അയാള് പറയാ മൂന്നാമത്തെ കുതുമ്പം ബാക്കി കേട്ടോ, കേട്ടോട്ടെ, കേൾപ്പിച്ചോട്ടെ. അത് പാടില്ല. അപ്പൊ മൂന്ന് കുത്തുബ, രണ്ടു കുത്തുബല്ല മൂന്ന് കുത്തുബ നിർവഹിക്കുക എന്നുള്ളത് പാടില്ല എന്ന് ശംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ആ എഴുത്ത്. ആ എഴുത്ത് എത്ര കണ്ട് സ്വീകാര്യമാണോ വിശ്വാസയോഗ്യമാണോ അത് വേറെ സംഗതി. അത് ഒരു കാര്യമില്ല, എന്നൊക്കെ ഒന്നും പറയാൻ കഴിയില്ല. നന്ദി ദാറുസലാമിന്റെ ലെറ്റർ പേരിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവരുകൾ 93 എഴുതി കൊടുത്ത ഫത്വ ഞാൻ വായിച്ചു തരാം. എന്താ ശംസുൽമ പറഞ്ഞത്? ഇയാള് എന്തിനാണ് ഇതിനെ കോട്ടി മാറ്റി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ ഇയാൾക്ക് ദുർവ്യാഖ്യാനത്തിന് ഭയങ്കര കഴിവാ? ഇതാണ് നമ്മളെ പലിശ അലാലാക്കിയ മൊഴിയര്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഭയങ്കര ദുർവ്യാഖ്യാന മൂപ്പര്, കേട്ടോളൂ. ശംസുൽമ പറഞ്ഞ ഞാൻ വായിച്ചുതരാം. വെള്ളിയാഴ്ച ഒന്നാം ബാങ്കിന്റെ ശേഷം ഖുതുബയും നമസ്കാരവുമാണ് ശറഈൽ പറഞ്ഞിട്ടുള്ളത്. സ്വഹാബത്ത് മുതൽക്കുള്ള നടപടിയും അതുതന്നെയാണ്. അറബിയിലുള്ള രണ്ട് ഖുതുബയാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഈ രണ്ട് ഖുതുബക്ക് പുറമെ അതിനു മുമ്പ് ഒരു മലയാള പ്രസംഗം നടത്തുമ്പോൾ, ഒരു മലയാള പ്രസംഗം നടത്തുമ്പോൾ അത് ശർത്ത് ഒക്കാത്ത ഒരു ഖുതുബയാകുന്നതും അങ്ങനെ മൂന്ന് ഖുതുബ നിലവിൽ വരുന്നതുമാണ്. ഈ മലയാള പ്രസംഗം മൂന്നാമത്തെ ഖുതുബയായിട്ട് വരുന്ന പറഞ്ഞത്.
ക്ക് പുറമെ ഒരു മലയാള പ്രസംഗം അനുവദനീയമല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശബ്ദം കേൾക്കാമോ? ഒരു മിനിറ്റ്. ഇൻഷാല്ലാ നമുക്ക് കാത്തിരിക്കാം, റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ട്. മുജീബ്ക്ക് താഴെ വന്നാൽ നോക്കൂ, ആരെങ്കിലും മുജീബ് താഴെ വന്നാൽ നമുക്കതിലേക്ക് തന്നെ മാറാം. നല്ല ഒരു പ്രഭാഷണമാണ്, ആദർശം മനസ്സിലാക്കാൻ. അതെ, ആളുകളൊക്കെ അതിൽ പരിഭ്രാന്തരായിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഒന്ന് ഇൻവൈറ്റ് ചെയ്താൽ ആളുകൾക്ക് മനസ്സിലാകും. നമ്മുടെ റൂമിൻ്റെ ബ്രൗസ് റൂമിലെ കളറ് പോയതാണ് പ്രശ്നം. ഒന്ന് എല്ലാവരും ഇൻവൈറ്റ് ചെയ്താൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുകയുള്ളൂ. ഇൻഷാല്ലാ നമുക്ക് ബൈലക്സിൻ്റെ പ്രോബ്ലമാണെന്ന് കരുതുകയാണ്. ശരിയായി, നമ്മുടെ കളറൊക്കെ തിരിച്ചു കിട്ടി. വളരെ നല്ല നിലയിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ KMIC ആ കളറും ആ പ്രൗഢിയും ആ ഇസ്സത്തും നമുക്ക് പ്രവർത്തിക്കാം. അവിടെ 2G എന്നാണ് CMR അറിയിച്ചിട്ടുള്ളത്. അതുപോലെ നാളെ നമുക്കുള്ള ലൈവ് എന്ന് പറയുന്നത് കാന്തപുരം മഹലിൽ നിന്നുകൊണ്ടാണ്. കാന്തപുരം മഹലിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ, അതിൻ്റെ കാന്തപുരം മഹലിൻ്റെ പാരമ്പര്യവും ഒക്കെ നമുക്ക് വിശദീകരിച്ചു തരുന്നത് ബഹുമാനപ്പെട്ട ചെറിയ പി ഉസ്താദ് അടക്കമുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ, അതുപോലെ യുവ പ്രഭാഷകനും എഴുത്തുകാരനും ചിന്തകനുമൊക്കെയായ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി സക്കാഫി വള്ളിയാട്. അല്പം മുമ്പ് നിങ്ങൾ ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടുകാണും. ഉസ്താദാണ് നാളെ കാന്തപുരത്ത് നടക്കുന്ന സുന്നി സമ്മേളനത്തിൽ സമസ്ത ആദർശ വിശദീകരണത്തിൽ സംസാരിക്കുന്നത്. എല്ലാവരും നേരത്തെ തന്നെ അറിയുകയും ക്ലാസ് റൂമിൽ ഇടം പിടിക്കുകയും ചെയ്യണം. ബാക്കിയുള്ള ആളുകൾക്ക് കൂടി ആ വിവരം എത്തിച്ചു കൊടുക്കുകയും കൂടി ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ഓക്കെ, മുജീബ് ഓൺലൈനിൽ വന്നിട്ടുണ്ട്, ക്ലാസ് റൂമിൽ കയറിയാൽ ഒന്ന് പബ്ലിക്കിൽ അടിക്കണേ. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. റൂമിലുണ്ടോ നോക്കൂ, റൂമിലുണ്ടോ മുജീബ്? ഇല്ലെങ്കിൽ ഒന്നുകൂടെ ബൗൺസ് ചെയ്ത് നോക്കൂ, ഹാങ് ആയോ എന്നൊരു സംശയം. രണ്ട് ഐഡിയും പോയിട്ടുണ്ടല്ലേ. ഇൻഷാല്ലാ നമുക്ക് കാത്തിരിക്കാം, നല്ല പ്രഭാഷണമാണ്, ആദർശ മനസ്സിലാക്കാനുള്ളതാണ്. ഓക്കെ, മൈക്ക് ഫ്രീ. ാണ് ജുമഅക്ക് വന്നവർ ശുഅലാകേണ്ടത്. ഇതിന് ബാങ്കിന്റെ മുമ്പ് ശേഷം എന്ന വ്യത്യാസമില്ല. അതിനാൽ ഈ പ്രസംഗം, അടുത്ത പേജ് കാണിച്ചു കൊടുക്ക്. നിങ്ങൾ അഫ്കാറിൽ എഴുതിയതെന്താ? കറാഹത്താണെന്ന് അറിയിക്കുന്ന ദുർബലമായ അഭിപ്രായം പോലും ഫിഖിഹിന്റെ കിതാബിൽ കാണില്ല എന്ന് പറഞ്ഞ ചേലാരി സമസ്തയുടെ പുതിയ എഴുത്തുകാരെ കണ്ണിയത്ത് ഉസ്താദ് കാളമ്പാട് ഉസ്താദിനോട് പറഞ്ഞതാണിത്. അന്ന് അരീക്കോട് ദർസ് നടത്തുമ്പോ കമ്മിറ്റിക്കാരോട് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത് കാളമ്പാടി ഉസ്താദ് എഴുതുകയാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ സ്മരണികയില്. എന്താ
എഴുതുന്നത് കറാഹത്ത് അശദ് ആകുന്നു, കറാഹത്ത് അശദ് ആകുന്നു. ഖുതുബക്ക് മുമ്പുള്ള മലയാള പ്രസംഗം കറാഹത്ത് അശദ്ദാകുന്നു. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു എന്ന് ഞങ്ങളല്ലേ എഴുതിയത്, താളംവാടി ഉസ്താദിന്റെ ലേഖനമാണ് ഞാൻ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിഷേധിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ചേലാരി സമസ്തയുടെ പ്രവർത്തകൻ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കണം, ഇതുപോലും നിങ്ങളൊരു ഗ്രൂപ്പ് പ്രശ്നമാക്കിയില്ലേ? ഇതിന്റെ പേരിൽ എത്ര മനുഷ്യന്മാരുടെ ജുമഅത്ത് വസ്വാസ് വരുന്നു, എത്ര ആളുകളുടെ അൽക്കഹഫ് മുടക്കുന്നു. ഒരു ഹത്തീബപ്പുള്ള ചങ്ങൈമാരെ കുത്തുവക്ക് പോകേണ്ടത്? നിങ്ങൾ ഫിഖീന്റെ കിതാബ് ഒന്നും ഓതിയിട്ടില്ലേ? ഒരു ഹത്തീബ് നേരത്തെ പോകലല്ല, ഹത്തീബ് അല്ലാത്തവർക്ക് നേരത്തെ പോകൽ സുന്നത്ത് എന്നാ ഫിഖീന്റെ കിതാബിലുള്ളത്. ഹത്തീബ് നേരത്തെ പോയാൽ പോലും നേരത്തെ ഹത്തീബ് അല്ലാത്തവർക്ക് പോയാൽ ലഭിക്കുന്ന കൂലി ഹത്തീബിന് കിട്ടൂല. ഹത്തീബ് സമയമായാലാ പോകേണ്ടത്. ആ സുന്നത്ത് പോലും എതിർത്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പറപ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആര് പറഞ്ഞു ആ സമയത്ത് വഴന്ന് പറയാൻ? ആര് പറഞ്ഞു ആ സമയത്ത് തീ പഠിപ്പിച്ചു കൊടുക്കാൻ? ആ സമയത്ത് അൽക്കഹ്ഫ് ഓതണം, ആ സമയത്ത് സ്വലാത്ത് ചൊല്ലണം, ആ സമയത്ത് മറ്റ് ദിക്റുകൾ ആളുകൾ നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെടണം. അവരുടെ ഓത്തിന് വസ്വാസ് ഉണ്ടാക്കുന്ന രീതിയിൽ വഴന്നു പറയാൻ ലോകത്തൊരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന് നിങ്ങൾ ക്ലാസ് എടുത്തു കൊടുക്കുകയാണോ? അതല്ലെങ്കിൽ കണ്ണിയത്ത് ഉസ്താദിനോടൊക്കെ ഇവർക്കുള്ള സ്നേഹം എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ സംസ്കൃതിന്റെ മക്കളാന്നൊക്കെ പറയുമ്പോ ഒരുപക്ഷെ പുതിയ ഈ പ്രവർത്തകർക്ക് അത് വലിയ ഒരു ഉഷാറൊക്കെ കിട്ടും. എങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു തമാശയായിട്ടാ തോന്നുക. കാരണം എന്ന് മുതലപ്പ നിങ്ങൾക്ക് ശംസുലമ മഹാനായത്? ഞാൻ ചോദിക്കട്ടെ, ഇവര് പ്രസംഗിക്കുമ്പോ വയസ്സന്മാരെ കൂടെ നിർത്താൻ വേണ്ടി പറയുന്ന പണിയാ നമ്മള് ശംസുലമക്കെതിരാണ്? നമ്മൾ ശംസുലമ്മനെ കേബിനെ കണ്ണീരുടിപ്പിച്ച ആൾക്കാരാണ്, കണ്ണിയത്ത് ഉസ്താദിനെതിരെ കേസ് കൊടുത്ത ആൾക്കാരാണ്. എന്ത് കേസ് കൊടുത്തു തങ്ങൾ ഈ പറയുന്നത്? എന്ത് കേസ് കൊടുത്തു എന്നാ പറയുന്നത്? ആരാ ശംസുലമ്മ അവഹേളിച്ചത്? ഞങ്ങളാണോ? എന്റെ കയ്യിൽ കാണുന്നു കാളി കളിയല്ല എന്ന് പറയുന്ന ഈ നോട്ടീസ്. ഞാൻ ചോദിക്കുന്നു, ഈ നോട്ടീസ് ഇറക്കിയത് എ പി വിഭാഗത്തിന്റെ ആളുകളാണോ? ഞങ്ങൾ മരിച്ചുപോയ ആളുകളെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ നേതാവായിരുന്നു, നിങ്ങളുടെ എസ് ഒ എസിന്റെ നേതാവാണ് ഈ നോട്ടീസിന്റെ പുറകിൽ. തൃശൂർ ജില്ലയുടെ കാളിയായി ശംസുലമയെ നിയമിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ സാംസ്കാരിക ജില്ലയായ തൃശൂർ ജില്ലയുടെ കാളിയാകാൻ പോയിട്ട് ഒരു പഞ്ചായത്തിന്റെ കാളിയാകാനുള്ള യോഗ്യത പോലും ശംസുലമക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം ചോദ്യം ചെയ്തവരെ, മരിച്ചതിന് ശേഷം നിങ്ങൾ ഷെയ്ഖുന ശംസുലമ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ചിരിയാണ് വരുന്നത്. ആരാ ശംസുലമയെ പരിഹസിച്ചത്? ഇനി എന്റെ കയ്യിൽ കാണുന്നത് മാപ്പിളനാട്, 84 മാപ്പിളനാട്. ഈ എരപ്പന്മാരോ പ്രവാചകന്റെ അനന്തരാവകാശികൾ? ആരെ കുറിച്ച് എഴുതിയതാ നിങ്ങളത്? ആരെ കുറിച്ച് എഴുതിയതാ? ഈ ജാരസന്തതിയുടെ തന്തയേത്? ആരെ കുറിച്ച് എഴുതിയതാ നിങ്ങൾ? നിങ്ങൾ മതീർന്നില്ല. മാപ്പിളനാടിൽ ചോദ്യോത്തരം 83 ശംസുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ പണ്ഡിതനല്ലെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? മാപ്പിള നാട്ടുകാരന്റെ ഉത്തരം ആരായിരുന്നു ഇതിന്റെ പിന്നിൽ അച്ചുവരച്ചിരുന്നത്? ആരാണ് ഇതിനുവേണ്ടി മഷി പുരട്ടിയിരുന്നത്? ആരാണിത് പ്രസിദ്ധീകരിച്ചിരുന്നത്? പഴയകാല കഥകൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. ശംസുലമ പണ്ഡിതനല്ലെന്നാണോ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ മാപ്പിള നാട്ടുകാരൻ കൊടുത്ത ഉത്തരം കേട്ടോളൂ നിങ്ങൾ. ഇബിലീസിന്റെ പാണ്ഡിത്യത്തിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? മഹാനായ ശംസുലമ ഇ കെ ഉസ്താദ് അവർ കോഴിക്കോട് കിടന്നിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ സാക്ഷിയാക്കി തന്നെയാ പറയുന്നത്. മഹാനായ ശംസുലമയുടെ ആത്മാവ് പൊറുക്കുമോ നിങ്ങളോട്? ആ ശംസുലമയെ ഇബിലീസിനോട് തുലനം ചെയ്ത നിങ്ങളാണോ? ഞങ്ങളാണ് ശംസുലമയ്ക്കെതിരെ പ്രസംഗിക്കുന്നതെന്ന് പറയുന്നത്. ഞങ്ങൾ മഹാനായ ശംസുലമ ഇ കെ ഉസ്താദ് അവരെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞതുപോലെ പറയാൻ പോയിട്ടുണ്ടോ? ഇതൊക്കെ ഇവിടെ കഴിഞ്ഞ കാല കഥ. എന്നിട്ട് സമസ്ത 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 എന്നിങ്ങനെ പറയുമ്പോ ഇത് വലിയൊരു ചക്കരക്കൂടെന്നാ വിചാരിക്കുന്നത്. എന്നാ ഞാൻ ഇനി ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ശംസുലമ ഇ കെ ഉസ്താദ് അവരുടെ അന്ത്യാഭിലാഷം എന്തായിരുന്നു? രണ്ട് സമസ്തയും യോജിക്കണം എന്ന് തന്നെയായിരുന്നു. ഇനി നിങ്ങൾ പറഞ്ഞ മാതിരി 1989 സമസ്ത പുലർന്നത്. ഇതെന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. 89 സമസ്ത പുലരും ബഹുമാനപ്പെട്ട ശംസുലമ ഇ കെ ഉസ്താദ് ജനറൽ സെക്രട്ടറിയാണ്, കണ്ണിയത്ത് ഉസ്താദ് അവർ പ്രസിഡന്റാണ്. ശരിയാണ്, കണ്ണിയത്ത് ഉസ്താദിനെതിരെ കേസ് കൊടുത്തു, കണ്ണിയത്ത് ഉസ്താദിനെ കണ്ണീരുടിപ്പിച്ചു, കണ്ണിയത്ത് ഉസ്താദിനെ കോടതി കയറ്റി. ഇതൊക്കെ പറയല്. എന്നാ ഞാൻ ചോദിക്കട്ടെ, പിളർന്നതിന് ശേഷമല്ലേ ബഹുമാനപ്പെട്ട താജുൽമ ഉള്ളാളത്തെ തങ്ങളും പാപ്പയും ഉറൂബിനെ മദനി കോളേജിലെ ഉറൂസ് നടക്കുമ്പോ ഉറൂസ് കമ്മിറ്റിയും ഉള്ളാളത്തെ ഉറൂസ് കമ്മിറ്റിയും കൂടി കണ്ണിയത്ത് ഉസ്താദിനെ ക്ഷണിക്കാൻ വാഴക്കാട് പോയത്? അതിനു മുമ്പ് പിളർപ്പ് സംഭവിച്ചിരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട വാഴക്കാട് കണ്ണിയത്ത് ഉസ്താദിന്റെ സമീപത്തേക്ക് കമ്മിറ്റിക്കാരി ചെന്നു. കമ്മിറ്റിക്കാരി ചെന്നിട്ട് എന്തു പറഞ്ഞു?
സലാം പറഞ്ഞു, കണ്ണിയത്ത് സഹായിച്ചു. ഇന്ത്യയെ അല്ല, ഞങ്ങൾ ഉറൂസിന് ക്ഷയിക്കാൻ വന്നു. ഏത് ഉറൂസിന്? ഉള്ളാളത്തെ. എന്നിട്ട് തങ്ങളെവിടെ? തങ്ങള് വാഹനത്തിലിരിക്കുന്നുണ്ട്. എന്നിട്ട് തങ്ങൾ ഇങ്ങോട്ട് വരാന്, തങ്ങളെ വിളിക്കുകയാണ്. ഇതിനു മുമ്പ് പിടർപ്പാണ് നിങ്ങള്, തങ്ങളെ വിളിക്കാൻ പറഞ്ഞു. തങ്ങള് ധിക്കാരത്തിലിരുന്നതല്ല, കണ്ണിയത്ത് ഉസ്താദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാ പുറത്താക്കിയെന്നല്ലേ പറഞ്ഞിറങ്ങിയിരുന്നത്. ബഹുമാനപ്പെട്ട ഉള്ളാളത്തപ്പാപ്പ ഇറങ്ങി കണ്ണിയത്ത് ഉസ്താദിനെ നിന്ന് സലാം പറഞ്ഞു. എന്തേ തങ്ങളെ? സലാം അടക്കിയ കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു, അല്ല തങ്ങളെ എന്തേ വാഹനത്തിൽ തന്നെ ഇരുന്നത്? അല്ല, ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇപ്പൊ ഞങ്ങളൊക്കെ പുറത്താക്കി എന്നല്ല പറഞ്ഞു. തങ്ങൾ പുറത്താണോ? ആരെ പുറത്താക്കിയത്? തങ്ങൾ പുറത്താണെങ്കിൽ ഞാനും പുറത്താണ്. നോക്കണം, ചാടി എണീറ്റു കട്ടിലിൽ കിടക്കുന്ന കണ്ണിയത്ത് ഉസ്താദ്. അദ്ദേഹത്തിന്റെ ആത്മാവ് പോലും അറിഞ്ഞിട്ടില്ല മഹാനായ ഉള്ളാളത്തെ പാപ്പയെ പുറത്താക്കിയത്. എത്ര വിഷയമുണ്ട്! ഈ പുറത്താക്കൽ സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ട് ദോരപ്പിക്കാൻ പോയിട്ടില്ലായിരുന്നോ? നാട്ടുകാരെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം കണ്ണിയത്ത് ഉസ്താദ് എപ്പിക്കെതിരാന്ന് പറഞ്ഞാൽ ജനങ്ങൾ നിങ്ങളെ പിന്നാലെ കൂടും. നാണം കെട്ടിയില്ലേ നിങ്ങൾ കേരളത്തിൽ പലയിടത്തും? മൈക്ക് ഓഫ് ചെയ്യാൻ പറഞ്ഞ കഥ ഉണ്ടായിട്ടില്ലേ? ഇല്ല, നിങ്ങൾ നിഷേധിക്കും. ആ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആളുകളെ ഞാൻ ഹാജരാക്കി തരാം. കടവ് പറയരുത് നിങ്ങൾ. കണ്ണിയത്ത് ഉസ്താദിനോട് നിങ്ങൾ പറയലെന്താ? പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോകുക, കുപ്പായിട്ടാണ് എന്നാ പറയുന്നത്. പക്ഷെ നേരെ സ്റ്റേജിക്ക വരിക, ഡോക്ടറെ കാണണമെന്നല്ല. അന്നിട്ട് പറയും എ പി കെതിരെന്ന് പറഞ്ഞാലേ. അപ്പൊ എ പി അവിടെ എ പിന്നോട് കുറച്ച് പ്രസംഗിക്കാൻ പറയും. അല്ലത് എ പിന്റെ പരിപാടി അല്ലത് എ പിക്ക് എതിരുള്ള പരിപാടിയാണ്. എ പി അവിടെ വെച്ച് എ പിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ വലിയ ഭൂതിയാണ്. മൈക്കക്കാരനോട് പറയും ഓഫ് ചെയ്യും, ഓഫ് ചെയ്യും മൈക്ക്. ഇതൊക്കെ ചെയ്ത ഇവരാണ് ഇപ്പൊ കണ്ണിയത്ത് ഉസ്താദിന്റെ മക്കൾ. മരിച്ചിനേശം എന്തോ മഹത്വം! ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ശംസുലുൽ മയ്യിത്തെ ഉസ്താദിനെ ഈ നേതൃത്വം കണ്ണുനീര് കുടിപ്പിക്കുകയും അവിടുത്തെ മനസ്സ് വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്ന് നിങ്ങൾ പറയും പോലെ ശരി വെക്കുക. എന്നാ ഞാൻ ചോദിക്കട്ടെ, ശംസുലുൽമയുടെ അന്ത്യാഭിലാഷം എന്താ? നിങ്ങളോട് എന്താ പറയേണ്ടത്? നിങ്ങള് ഒരിക്കലും എന്റെ മക്കളെ എ പി ഉസ്താദ് എ പി ന്റെ നേതൃത്വത്തിൽ നിങ്ങളേറ്റൊരു ചർച്ചക്ക് വന്നാലും ഇന്നും കണ്ണിയത്തിനും കണ്ണീരുടിപ്പിച്ച കഥങ്ങൾ മറക്കരുത്. അവരേറ്റൊരു അഡ്ജസ്റ്റ്മെന്റും വേണ്ട എന്ന് മഹാനായ ശംസുലുൽമ നിങ്ങളോട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ സ്ക്രീനിൽ കാണുന്നത് ചന്ദ്രികാ ദിനപത്രമാണ്. ഏതു വർഷത്തെ ചന്ദ്രികാ ദിനപത്രം? 96 89 സമസ്തം വിളർന്നു. 1996 ആഗസ്റ്റ് 20 വെള്ളിയാഴ്ചത്തെ ചന്ദ്രികാ ദിനപത്രം. ആരാ ഇതിലെ ലേഖകൻ? അബ്ദുറഹ്മാൻ കല്ലായി. അബ്ദുറഹ്മാൻ കല്ലായി എന്താണ് അദ്ദേഹം എഴുതുന്നത്? സമസ്തയിലെ യോജിപ്പ് ശംസുല്ലുലമയുടെ അന്ത്യാഭിലാഷം. സമസ്തയിൽ പിളർപ്പുണ്ടായത് ശരിയായില്ല എന്നുള്ളതും അവരെ നമ്മൾ പുറത്താക്കിയതോ അല്ലെങ്കിൽ അവർ നമ്മിൽ നിന്ന് ഇറങ്ങിപ്പോയതോ ശരിയായില്ല എന്നുള്ളതും അവരുടെ പക്കലാണ് ആദർശമുള്ളതെന്ന ശംസുല്ലുലമയുടെ തിരിച്ചറിവാണ് രണ്ട് സമസ്തയും ഒന്നിക്കണമെന്ന് പറഞ്ഞത്. എന്നിട്ട് അബ്ദുറഹ്മാൻ കല്ലായി ഇതിൽ പറയുന്നുണ്ട്, ശംസുല്ലുലമയുടെ പേരിൽ നമ്മളൊരു സ്മാരകം പണിയുന്നുവെങ്കിൽ അതിന് മദ്രസ കുട്ടികളിൽ നിന്ന് പൈസ പിരിച്ചിട്ടിട്ട് ഒരു കെട്ടിടം പണിതിട്ട് അതിൻ്റെ ഉള്ളിൽ വിത്തിനി ഫസാദും കുത്തിത്തിരിപ്പും അല്ല നടത്തേണ്ടത്. അത് സമസ്തയുടെ പുനരേകീകരണമായിരിക്കണമെന്നാണ് അബ്ദുറഹ്മാൻ കല്ലായി എഴുതിയത്. എഴുതിയ ലേഖകരെ തള്ളാൻ പറ്റുമോ? നിങ്ങളുടെ മുത്തല്ലേ? നിങ്ങളുടെ നേതാവല്ലേ? എഴുതിയത് എവിടെയാ? ചന്ദ്രികയിലുമാണ്. ചന്ദ്രിക സമീപകാലത്ത് വരെ സുഹീഖായിരുന്നു, ഇപ്പൊ ലഈഫാകിൽ തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാല്ലാ സമയമുണ്ടെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്ക് ചന്ദ്രികക്ക് ലൈഫായി തുടങ്ങിയിട്ടുണ്ട്. ഇരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇവർക്ക് എന്ത് പാരമ്പര്യമുള്ളത്? കണ്ണിയത്ത് ഉസ്താദിന്റെ പാരമ്പര്യം പറയാൻ ഇവർക്ക് എന്ത് അവകാശം? ശംസുൽമ ഇ കെ ഉസ്താദിന്റെ പാരമ്പര്യം പറയാൻ എന്ത് അവകാശം? അതാണ് നേരത്തെ മുഹമ്മദ് അലി സഖാഫി ഉസ്താദ് അവർ പറഞ്ഞത്, ഒരു തരം വട്ടി കമ്പനി. നിങ്ങൾക്കറിയുമോ, ഈ വിദ്യാഭ്യാസ സ്ഥാപനം മുടക്കാൻ ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന പാവപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം നൽകുന്ന ഇതിന്റെ വെളിപ്പാടകലയുള്ള ഈ നോളേജ് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തൽ ചെയ്യുവാൻ സ്റ്റേക്ക് വേണ്ടിയിട്ട് സമസ്തയിൽ നിന്ന് വലിച്ച 25 ലക്ഷത്തിന് ആറ് മറുപടി പറയും. 25 ലക്ഷത്തിന് ആറ് മറുപടി പറയും. നിങ്ങളിപ്പോൾ ഒരു പുതിയ ഷീറ്റ് ഇറക്കിയിരിക്കുന്നല്ലോ, ഒരു പുതിയ ഷീറ്റ് നിങ്ങൾ ഇറക്കിയിരിക്കുന്നു 100 രൂപയുടെ പുതിയ പിരിവുമായിട്ട്. ഞാൻ എന്റെ സദസ്സിലുള്ള സഹോദരങ്ങളോട് പറയുന്നു, ദൈവത്തിനൊരു കൈത്താങ് എന്ന വ്യാജേനയാണ് ഈ പിരിവ് നടത്തുന്നത്, ദൈവത്തല്ല നടത്തുന്നത്. നിങ്ങൾക്ക് ഇത്രയേറെ മദ്രസയുണ്ടായിട്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി സമസ്തയുടെ ഫണ്ടിൽ കിടന്നിട്ട് എത്ര പാവപ്പെട്ടവർക്ക് നിങ്ങൾ വീട് നിർമ്മിച്ചു നൽകി, എത്ര പാവപ്പെട്ടവർക്ക് നിങ്ങൾ കുടിവെള്ളം നൽകി, എത്ര പാവപ്പെട്ടവർക്ക് നിങ്ങൾ മെഡിസിൻ നൽകി. ഒന്ന് വെളിപ്പെടുത്തൂ, നിങ്ങൾ ഒന്ന് വെളിപ്പെടുത്തൂ, നിങ്ങളുടെ സമസ്തയുടെ ഫണ്ട് ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ പാവപ്പെട്ട പ്രവർത്തകന്മാരെ കള്ളക്കേസിൽ കൊടുത്തിയിട്ട് നിങ്ങളുടെ പ്രതികളെ രക്ഷപ്പെടുത്താനാണെങ്കിൽ ഞങ്ങൾ ഒന്നേ പറയുന്നുള്ളൂ, ദുനിയാവിലെ കോടതിയിൽ നിങ്ങൾ രക്ഷപ്പെട്ടാലും ആഖിറത്തിലെ കോടതി
നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന വസ്തുത നിങ്ങൾ മറന്നു പോകരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മലക്കാശ് അവരുടെ മദ്രസയിലാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നതെങ്കിലും ഒരു മലക്കാശ് പള്ളി പഠിക്കാൻ കൊടുക്കരുത്. അതുപോലെ തന്നെ പാപങ്ങളെ കൊല്ലാൻ കൊടുക്കരുത്. അവരുടെ പ്രവർത്തനങ്ങൾ എന്ത് ദൈവത്താണ്! ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് ഇതിന്റെ ചെയർമാനായിട്ട് കാണുന്നത്. ബഹുമാനപ്പെട്ട ഹൈദർ അലി തങ്ങൾക്ക് നൽകുന്ന സകലാദരവുകളും വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ഇതിനെ നേതൃത്വം എടുക്കരുതായിരുന്നു എന്ന് ഞങ്ങൾ വേദനയോടെ ഓർക്കുകയാണ്. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇതിന്റെ ചെയർമാനാകില്ലായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ മാതൃകാ കുടുംബം ഇനിയും പുലർത്തും തരുന്ന ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്ന കൂടെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വഞ്ചിതരാകരുത്. ഇവർക്ക് ഇപ്പോഴുള്ളത് സമസ്തിയല്ല, ഇങ്ങനെയുള്ള ദൈവത്വമല്ല. ഇവര് എന്താണോ എ പി ഉസ്താദ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത്, അതിനെങ്ങനെ മുടക്കണ്ടാക്കാൻ പറ്റും? അതാണ് ഇവരുടെ എല്ലാ സമയത്തുള്ള പണി. എന്നിട്ടിപ്പോ സുബ്ഹാനല്ലാ, ഇടക്കിടക്ക് സമസ്ത കേല ജമിയത്തുലമാന്നല്ല നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ പറയേണ്ടത് സമസ്ത കേല താഹീദുലുലമാന്ന് പറഞ്ഞു. അനന്യ താക്കീത. ഞാൻ വിചാരിച്ചുറപ്പേ ഈ പരിപാടി നടക്കാൻ സാധ്യത ഉണ്ടാവില്ല. ഇന്ത്യ കാരണം 30-ാം തീയതിക്ക് ശേഷമല്ലേ ഈ പരിപാടി. 30-ാം തീയതി വൻ അട്ടിമറിയാണ്. ചെക്കന്മാരൊക്കെ ബൈക്കിലൊക്കെ എണ്ണടിച്ചു വെച്ചു. ഞാൻ ചോദിച്ചു, എന്താപ്പത് ഇങ്ങനെ ഒന്നായിട്ട് എണ്ണടിച്ചു വെക്കണല്ല, 30-ാം തീയതിക്ക് ശേഷം വൻ അട്ടിമറിയാണ്. ഞാൻ വിചാരിച്ചു മുഖ്യമന്ത്രി രാജിവെച്ചു പോകേണ്ടി വരുമെന്ന്. ഒരു മുസ്ലിയാർ, ഒരു സമസ്തയുടെ നേതാവ് മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് പറയുന്ന സംസ്കാരം കണ്ടോ നിങ്ങള്? ഇയാള് പറയാ 30-ാം തീയതി വരെ സർക്കാരിന് അവധി കൊടുത്തിട്ടു, അതുവരെ ഞങ്ങൾ കാത്തിരിക്കണല്ലോ. ഞങ്ങളുടെ ഈ സമരത്തിന് മുസ്ലിം ലീഗിന്റെ പിന്തുണ ഉണ്ട്, അത് വന്നാ മതി. നിങ്ങൾ വിചാരിച്ച ഞങ്ങളെ സമ്മാനത്തിനൊക്കെ മുസ്ലിം ലീഗ് പിന്തുണക്കുന്നോ? അതുകൊണ്ടാണ് ഞങ്ങളുടെ മുത്തു മഹാനായ കന്തവര മുസ്താദവർകൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ ഇൻഷാല്ലാ ഇവിടെ കേൾപ്പിക്കും. ഉസ്താദ് പറഞ്ഞില്ലേ എന്ത്, ഈ തമ്മാടിത്തരുന്ന ഒറ്റ ബുദ്ധിയുള്ള ലീഗേരുടെ പിന്തുണ കിട്ടൂല. ഇനി വല്ല ലീഗേരും നിങ്ങളെ ഈ തമ്മാടിത്തത്തിന് പിന്തുണ തരികയാണെങ്കിൽ ലോകത്ത് ആ ലീഗിന്റെ അഡ്രസ് ഉണ്ടാവില്ല എന്ന് ഞങ്ങളുടെ നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ പുലർന്നിരിക്കും. അത് ഞാൻ വളരെ ശക്തമായി, ഇത്തരം പരിപാടികൾ നടക്കുന്നുണ്ട്, ആർക്കാ ക്ഷീണമുള്ളത്? ഇവിടുത്തെ രാഷ്ട്രീയ സഹോദരങ്ങൾ അറിയണം, ഞങ്ങൾ രാഷ്ട്രീയം വിശദീകരിക്കുന്നില്ല. ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് ഒരു വോട്ട് കിട്ടാനുള്ള പ്രയാസത്തിലെന്ന് ഓരോ പാർട്ടിക്കാർക്കും തിരിയും. ഇവന്മാരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കൊണ്ട് ആർക്കാ നഷ്ടം, ആർക്കാണ് ഇതിന്റെ നഷ്ടം വരുന്നത്? ഇത് ഈ പ്രദേശത്തെ മുസ്ലിം ലീഗുകാരും എല്ലാ രാഷ്ട്രീയക്കാരും മനസ്സിലാക്കണമെന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ പറയാം. കോട്ടുമല വാപ്പൂലിയര് പത്രമാധ്യമങ്ങളെ വിളിച്ചിട്ട് പറയാ, മീഡിയക്കാരെ വിളിച്ചിട്ട് പറയാ, 30-ാം തീയതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പ്രവർത്തകർക്ക് ഞങ്ങൾ ആഹ്വാനമൊന്നും ചെയ്യണ്ട, ഞങ്ങൾ ഒരു ചെറിയ സമ്മതം കൊടുത്താൽ അവർ പ്രക്ഷോഭത്തിന്. അപ്പൊ നിങ്ങളെ നിങ്ങളെ ഈ അണികൾ എന്താ കലാപകാരികളോ? നിങ്ങളുടെ അണികൾ എന്താ ഈ കലാപകാരികളോ? ഇതൊക്കെ ഇവിടുത്തെ നിഷ്പക്ഷമായിട്ട് ഞാൻ വികാരപരമായിട്ട് പറയുന്നു, നിങ്ങൾ വിചാരിക്കരുത്. ഇതിന്റെ പിന്നെ വിഡ്ഢിത്തരങ്ങൾ ആലോചിച്ച് നോക്കണം, എവിടേക്കാണ് ഈ സമസ്ത ഈ സമൂഹത്തെ സമുദായത്തെ നയിക്കുന്നത്? നിങ്ങൾ ദയവ് ചെയ്ത് പരക്കൽ മുല്ലക്കോയ തങ്ങളെ സമസ്തയാണെന്ന് പറയരുതേ, പാനായി കുലഗ്രഹ മുസ്ലിയാരെ പാരമ്പര്യമുണ്ടെന്ന് പറയരുതേ, കണ്ണിയത്തുസ്താദ് നിങ്ങളുടെ മുൻഗാമിയാണെന്ന് പറയരുതേ. നിങ്ങൾ ആ മാതൃകയിൽ നിന്ന്, ആ മാതൃകയിൽ നിന്ന്, ആ പാരമ്പര്യത്തിൽ നിന്ന് നിങ്ങൾ വഴിദൂരം അകന്ന് സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കോട്ടുമല വാപ്പു മുസ്ലിയാരെ വെളിപ്പെടുത്തൽ നിങ്ങളൊന്ന് കേട്ടോളൂ. ആഭ്യന്തര വകുപ്പും മലബാറിലെ ചില മന്ത്രിമാരും കാന്തപുരം വിഭാഗത്തിന് അനുകൂലമായി നിലപാടെടുക്കുന്നുവെന്നാണ് സമസ്തയുടെ ആരോപണം. മുഖ്യമന്ത്രിയെ കണ്ടിരുന്നെങ്കിലും അനുകൂല നിലപാടില്ലാത്ത സാഹചര്യത്തിലാണ് സമസ്തയുടെ അന്ത്യശാസനം. സമസ്തയുടെ ഒരാവശ്യം നിറവേറിക്കട്ടലാണ്. അപ്പൊ അതിനുവേണ്ടി ഒരു 30-ാം തീയതി വരെ ഞങ്ങൾ സമയം കൊടുത്താൽ മാന്യമായ നിലക്ക് ഞങ്ങളതിന് കാത്തിരിക്കണം. അപ്പൊ അത് കാത്തിരിക്കുന്നത് വരെ, ആ കാത്തിരിക്കും അതുവരെ, അതില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ എല്ലാം തുറന്നു പറയും. കാന്തപുരം വിഭാഗത്തിന് അനുകൂലമായി നിൽക്കുന്ന മന്ത്രിമാരുടെ പേര് വെളിപ്പെടുത്തുന്നതോടൊപ്പം അണികൾക്ക് പ്രക്ഷോഭത്തിന് നിർദ്ദേശവും നൽകും. ഞങ്ങളത് ഞങ്ങളെ അണികളെ പിടിച്ചു നിർത്തിക്കാം. ഞങ്ങളൊരു മൗനാനുവാദം കൊടുത്താൽ മതി, പ്രഖ്യാപിക്കൂടി വേണ്ട, മൗനാനുവാദം കൊടുത്താൽ മതി. പ്രക്ഷോഭത്തിന് വേണ്ടത് സമസ്ത യോഗം കൂടി തീരുമാനിക്കും. പ്രക്ഷോഭത്തിന് മുസ്ലിം ലീഗിന്റെ പിന്തുണയും ഉണ്ടാകും. ഇങ്ങനത്തെ ഒരു നീക്കം നടത്താൻ മുസ്ലിം ലീഗിന്റെ പൂർണ്ണ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവും. ഞങ്ങൾ മുസ്ലിം ലീഗിന്റെയും കൂടി സഹായം ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഉണ്ടാവും. കാരണം ഇന്ന് വരെ ലീഗ് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്, സഹായിച്ചിട്ടുണ്ട്. മീഡിയ വൺ മലപ്പുറം. കേട്ടല്ലേ നിങ്ങള്, 30-ാം തീയതി വരെ അന്ത്യശാസനം, എന്നിട്ട് ഞമ്മക്കെതിരെ നടപടി, ഞമ്മക്കെതിരെ എന്തിനാ നടപടി എടുക്കേണ്ടത്? ഞമ്മക്കെതിരെ നടപടി എടുക്കേണ്ടത് എന്തിന്? ഇവര് പറയുന്നത് തിരൂരങ്ങാടി പള്ളി എൻ എം കുഞ്ഞമ്മാജിന്റെ നേതൃത്വത്തിൽ എ പി വിഭാഗം പിടിച്ചെടുത്തു, സമസ്തന്റെ പള്ളിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മൻചാണ്ടിക്ക് പരാതി കൊടുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, തിരൂരങ്ങാടി പള്ളി വന്നിട്ട് 1300 കൊല്ലത്തെ പഴക്കമാ പള്ളിക്കില്ലേ? സമസ്ത വന്നിട്ട് 100 കൊല്ലത്തെ പഴക്കമില്ലേ ഉള്ളൂ? അതിന് മുമ്പത്തെ പള്ളി എങ്ങനെ നിങ്ങളെ പള്ളിയാകല്? നിങ്ങൾ ആരോടാ ഈ കണക്കൊക്കെ പറയുന്നത്? നിങ്ങൾ ആലോചിക്കണം. ഞങ്ങൾ ഏത് ഇവരുടെ പള്ളി പിടിച്ചെടുത്തു എന്നാ പറയാൻ പോകുന്നത്?
എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇതിനാവശ്യമായ രീതിയിലുള്ള ഉത്തരം ഞങ്ങളുടെ നേതാവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവർ ഇതിനോട് പ്രതികരിച്ചത് നിങ്ങളൊന്ന് കേട്ടോളൂ. ഒരു കൂട്ടരുണ്ട്, ഒരു കൂട്ടർക്കിപ്പോ ഞമ്മൾ ഇവിടെ ഒന്ന് നശിക്കണം, അല്ലാതെ വേറെ യാതൊരു ലക്ഷ്യവുമില്ല. അതിന് ഏത് മുഖത്തതിനെ കൂട്ടി പിടിച്ചാൽ അങ്ങനത്തെ കുറെ കൂട്ടർ പക്കടലെ അഭിമാനത്തോടുകൂടി ഞങ്ങളാണ് നാളെ ദിവസത്തേക്ക് ചായ കൊണ്ടുപോകുന്നത്. അഭിമാനാണ് ആയിരക്കണക്കിന് നിങ്ങളെ വാർത്തെടുക്കാനുള്ള മുതായ്മാർക്ക് പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം തകർക്കുന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരുന്ന വിഭാഗം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവരെ പോലെ ദീനിന്റെ ശത്രുക്കൾ വേറെ ആരാണ് പണിയുള്ളത്? എന്നിട്ട് കുഴപ്പമുണ്ടാക്കി വളരെ തീവ്രമാണ് പേടിക്കുന്നത് പോലെ ഈ 30-ാം തീയതി ഇപ്പൊ പേടിക്കേണ്ടതാ. 30-ാം തീയതി വരെ നമ്മൾ അവധി കൊടുത്തിരിക്കുന്നു ഗവൺമെന്റിന്. അന്ന് നമ്മൾ പറയുന്നത് നടപ്പാക്കി തന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ ഒട്ടാകെ അട്ടിമറിച്ചാണെന്ന് ഞാൻ പറയുന്നു. കേട്ടോ, അല്ലെന്ന് പറയുന്നു ഞങ്ങൾക്ക് ലീഗൽ സഹായമുണ്ട്. ഞാൻ പറയുന്നു ബുദ്ധിയുള്ള ഒരു ലീഗിന്റെ സഹായം കിട്ടൂല. അതേസമയത്ത് ബുദ്ധിയില്ലാതെ ലീഗ് നിങ്ങളെ ഈ കച്ചവടത്തിന് വേണ്ടിയിട്ട് സഹായിക്കാണോ? എന്നാ പിന്നെ അങ്ങനത്തെ ലീഗിന്റെ അഡ്രസ് ലോകത്തുണ്ടാവൂല. വന്യരായ ശേഖുന കാന്തപുരം ഉസ്താദ് ഒരു വാക്ക് പറഞ്ഞാൽ അതൊരു വാക്കാണ്. നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങളൊന്നും പരസ്യമായി രാഷ്ട്രീയ പ്രചാരണ ഗോതയിലേക്ക് ഇറങ്ങാറില്ല. അതേസമയത്ത് ഞങ്ങളെ നിർബന്ധിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടി ഞങ്ങളെ പരസ്യമായി ഏതെങ്കിലും രീതിയിൽ ഞങ്ങളെ പോളിംഗ് ബൂത്തിലേക്ക് ഞങ്ങൾ ഇതിനെതിരെ നമ്മളൊക്കെ പ്രതിഷേധിക്കുന്നു. ഈ രാജ്യത്തെ മുസ്ലിമുകളും അല്ലാത്തവരും ഞാൻ ചോദിക്കുന്നു, ഇപ്പുറത്തെ ചേലാരി സമസ്തയ്ക്ക് ഇനി December 6 വരുമ്പോൾ അതിന്റെ പേരിൽ ഒരു അരവരി കുറിപ്പ് പ്രതിഷേധത്തിന്റെ വാചകം എഴുതാൻ എന്ത് ധാർമ്മികമായ അവകാശമാണുള്ളത്? ഇവിടെ RSS-കാരും സംഘപരിവാറും BJP-ക്കാരും ചോദിക്കുന്നത് ഓണപ്പറമ്പിലെ പള്ളി തകർത്തതാരായെന്ന, അവിടുത്തെ മദ്രസ തകർത്തതാരായെന്ന. ഞങ്ങളല്ലേ ചോദിക്കുന്നത്? ഇത്ര വേദനയോടെ നമ്മൾ കേൾക്കേണ്ടി വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സലാമത്ത് തനിപ്പറമ്പിലെ ഓണപ്പറമ്പിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇവരുടെ ക്രൂരതയുടെ ചിത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ പള്ളി ബഹുമാനപ്പെട്ട ശൈഖുന എ പി ഉസ്താദ് അവർകൾ ഉദ്ഘാടനം ചെയ്യുവാൻ മണിക്കൂറുകൾ മാത്രം
മജ്ജിമാറ് പെട്ടെന്ന് തന്നെ മൈക്കിലേക്ക് എത്തും. പെട്ടെന്ന് വൈറസ് ഒന്ന് കുലുങ്ങിയതാണ്. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് അന്വേഷിക്കാം. പ്രിയപ്പെട്ടവരെ, ആ മദ്രസ ഒരു ദിവസം അർദ്ധരാത്രിയിൽ കത്തിച്ചാമ്പലാകുന്നു. മദ്രസ കത്തി എന്ന് കണ്ടപ്പോൾ ഇവർ ആർപ്പും വിളിയും കൂട്ടി. പോലീസ് എത്തി, ഫയർഫോഴ്സ് വന്നു, തീകെടുത്തി. പാതി കത്തിക്കിടക്കുന്ന മുസഹഫിന്റെ കോപ്പികൾ പിറ്റേന്ന് പത്രത്തിൽ വരുമ്പോൾ എ പി വിഭാഗത്തിനെതിരെ ജനങ്ങളാകെ തിരിയണം, ഇതായിരുന്നു ഇവരുടെ പ്ലാൻ. നിങ്ങൾ ആലോചിക്കണം, ഇതായിരുന്നു ഇവരുടെ പ്ലാൻ. സുബ്ഹാനല്ലാഹ്. പിറ്റേന്ന് പത്രത്തിൽ വാർത്ത വന്നു, 2013 ഒക്ടോബർ 19 ചന്ദ്രിക. എന്താ ഇതിലുള്ളത്? കണ്ണൂർ ഓണപ്പറമ്പിൽ മദ്രസ അഗ്നിക്കിരയാക്കി. പഴയങ്ങാടി തടിപ്പറമ്പിന് സമീപം ഓണപ്പറമ്പിൽ മദ്രസ കെട്ടിടം ഇന്നലെ പുലർച്ചെ തീവെച്ച് നശിപ്പിച്ചു. സമസ്തക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന 100 വർഷം പഴക്കമുള്ള നൂറുൽ ഇസ്ലാം മദ്രസക്കാണ് ഇന്നലെ പുലർച്ചെ 4 മണിയോടെ പ്രധാന വാതിൽ തകർത്ത് അകത്ത് കടന്ന് അക്രമികൾ തീവെച്ചത്. സംഭവത്തിന് പിന്നിൽ കാന്തപുരം വിഭാഗം സുന്നികളാണെന്ന് മദ്രസ ഭാരവാഹികൾ പറഞ്ഞു. പുലർച്ചെ പള്ളിയിലേക്ക് പോവുകയായിരുന്ന മദ്രസ അധ്യാപകനാണ് കെട്ടിടം കത്തുന്നത്. ഞാൻ അയാളെ കാണിച്ചു തരട്ടോ. ആദ്യം കണ്ടത് ഇദ്ദേഹം വിവരം നൽകിയതോടെ ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. പിന്നാലെ എത്തിയ അഗ്നിശമന സേന 1.5 മണിക്കൂർ സാഹസപ്പെട്ടാണ് തീയണച്ചത്. അപ്പോഴേക്കും ഓഫീസ്, നിസ്കാരഹാളി എന്നീ പ്രധാന ഭാഗങ്ങൾ കത്തിനശിച്ചിരുന്നു. മദ്രസ രജിസ്റ്റർ ചെയ്ത 1946 മുതലുള്ള രേഖകളും ഖുർആൻ ഹദീസ് അടക്കമുള്ള ഗ്രന്ഥങ്ങളും സൂക്ഷിച്ച ഷെൽഫുകളും കത്തിയവയിൽ പെടും. ഏതൊക്കെ കത്തിയത്? ഓഫീസ് കത്തി, നോക്കണം നിങ്ങൾ, അലമാര കത്തി, മേശ കത്തി, അങ്ങനെ പലതും കത്തി, ഖുർആൻ കത്തി. അതേസമയത്ത് രേഖ കത്തി എന്ന് പറഞ്ഞല്ലോ, അത് കളവാ. ഇനി ഇത് കത്തിയ കണ്ട ആദ്യത്തെ ആളുണ്ടല്ലോ, അയാളാണ് ഇതിന്റെ പേരിൽ പിന്നീട് ഒരു പ്രതിഷേധ പ്രകടനം നടന്നപ്പോൾ ആ പ്രതിഷേധ പ്രകടനത്തിൽ അമ്മ ഉസ്താദുണ്ട്. കണ്ട നിങ്ങൾ ഒന്ന് കാണിച്ചു കൊടുത്ത അയാളെ. അത് ഇനി സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ വെളിച്ചത്ത് വന്നു പടച്ചോന്റെ ഒരു കഴിവുകൾ ആലോചിച്ച് നോക്കണം. നിങ്ങളൊന്നും അള്ള വിടൂല. ദുരിയാവ് തന്നെ നിങ്ങളെ പടച്ചോം നന്നായിട്ട് നിങ്ങളെ പരിഹസിച്ച് കിട്ടിയിട്ടുണ്ട്. എന്റെ വിഷയം കണ്ടോ നിങ്ങൾ? പ്രിയപ്പെട്ടവരെ, ആ മുസ്ലിയാരായിരുന്നു ഇതിന്റെ പിന്നിൽ ചുക്കാൻ പിടിച്ചിരുന്നത്. അപ്പൊ ഇയാള് തലേന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? കുട്ടികളോട് പറഞ്ഞു, നിങ്ങളെ വീട്ടിലുള്ള പഴയ മുസഹഫുകൾ ഉമ്മാരോട് പറഞ്ഞിട്ട് നാളെ കൊണ്ടുവരണം. അങ്ങനെ കുട്ടികൾ ചെന്നിട്ട് ഉമ്മാരോട് പറഞ്ഞു, ഉമ്മാ, ഉസ്താദ് പഴയ മുസഹഫ്, ഞാൻ കേൾക്കുന്ന രക്ഷിതാക്കളോട് പറയാം, പഴയ മുസഹഫ് ഒരു മദ്രസ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടോ? പിറ്റേന്ന് നിങ്ങൾ പോലീസിന് വിവരം അറിയിക്കണം. അവിടെ വന്ന് കാത്തിരുന്നോട്ടെ, ഞങ്ങൾക്ക് അവരെ നോക്കിയേക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ പഴയ മുസഹഫായിട്ട് കുട്ടികളോട് വരാൻ പറഞ്ഞു. കുട്ടികളൊക്കെ മുസഹഫായിട്ട് വന്നു. ആ മുസഹഫാണ് മദ്രസയിലിട്ടിട്ട് ഇവര് കത്തിച്ചത്. ആദ്യം ഞങ്ങൾ പേരിൽ പരാതി കൊടുത്തു, ഞങ്ങളുടെ ചില പ്രവർത്തകന്മാരെ, പ്രിയപ്പെട്ടവരെ, പോലീസ് അറസ്റ്റ് ചെയ്തു. ശരിയാണ്, ഞങ്ങളുടെ നേതൃത്വം ഡിവൈഎസ്പിയോട് ശക്തമായ രീതിയിൽ പറഞ്ഞു, യഥാർത്ഥ പ്രതികളെ വെളിച്ചത്ത് കൊണ്ടുവരണം. ഞങ്ങളുടെ പ്രവർത്തകന്മാരാണ് ആ യഥാർത്ഥ പ്രതികളെന്ന് തെളിഞ്ഞാൽ ന്യായമായവർക്ക് നൽകുന്ന ശിക്ഷ ഞങ്ങൾ ഒരിക്കലും എതിർക്കില്ല എന്ന് ഞങ്ങളുടെ നേതൃത്വം പറഞ്ഞു. കേരളത്തിലെ പോലീസല്ല, ഐക്യമത്തുള്ള പോലീസാ. ഓലെന്ത് ചെയ്തു? അന്വേഷണം നടത്തി. അപ്പൊ കത്തിക്കിടക്കണ മദ്രസന്റെ അവിടെ വരും ഒന്നായിട്ടുണ്ട്. നമ്മളെ പ്രവർത്തകന്മാരെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഒരിക്കലും അവരാരും ഒരു വിഷമം ചെയ്തിട്ടില്ലട്ടോ. ചായയും ബിസ്ക്കറ്റും കൊടുത്തിട്ടുള്ളൂ. കാരണം അയച്ചാളെ കണ്ടുമ്പോറും കണ്ടപ്പോ തന്നെ പോലീസിന് മനസ്സിലാക്കി ഇത് വരല്ലാന്നല്ല. ഓൽക്ക് അവിടെ ചായയും വെള്ളം കൊടുത്തിട്ട് ഇപ്പൊ ഈ കത്തിക്കിടക്കണ ഈ മദ്രസന്റെ അടുത്തേക്ക് വന്നു. അപ്പോഴാണ് മേശ കാണാത്ത സംഭവമൊക്കെ പോലീസിന് പിടുത്തം കിട്ടിയിരുന്നത്. കത്തണ അന്ന് മേശല്ല, മേശയിലെ ഈ രേഖ. ഞമ്മള് കത്തിക്കാണെങ്കിൽ ഞമ്മക്ക തന്നെ രേഖ, ഞമ്മളങ്ങനെ കത്തിക്കാൻ പോകൂല. അപ്പൊ നമ്മൾ രേഖ എടുത്ത് മാറ്റി വെക്കില്ല. ചേലാരികളെ ബുദ്ധിങ്ങൾ അലയിച്ചു നോക്കണം. അല്ലെങ്കിൽ ചെങ്ങായിമാരെ, ഏതായാലും നിങ്ങൾ കത്തിക്കാം. ഖുർആൻ കത്തിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് ആ രേഖയും കൂടി ഒന്ന് കത്തിച്ചൂടായിരുന്നു. നിങ്ങൾ സംശയിക്കപ്പെടുമായിരുന്നോ? തീർന്നില്ല. പോലീസുകാർ ഇവിടെ ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ അപ്പൊ ഇവരൊക്കെ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മുസഹഫ് നിലത്ത് കിടക്കുക, അപ്പോഴും എടുത്തു വെക്കല്ല. കാരണം അത് എ പിക്കാർക്കെതിരെ ജനങ്ങളൊന്നാകണ്ടേ, എതിരാകണ്ടേ? അപ്പൊ അതിനിങ്ങനെ നോക്കിക്ക. അപ്പൊ പോലീസുകാർ നേരത്തെ കണ്ട ഈ റാലിയിൽ നിൽക്കുന്ന മൊയ്ലിയാരെ മുഖത്തേക്കൊന്നും ഇങ്ങനെ നോക്കി.
അപ്പൊ മോലിയൊരു പോലീസിന്റെ തന്നെ നോക്കണെന്ന് തോന്നിയപ്പോ അയാൾക്ക് ഒരു സംശയം, ഇത് ഞാനാന്ന് എങ്ങനെയോ പോലീസിന് മനസ്സ് വിവരം കിട്ടിയിരിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അയാൾ വന്നത്. അയാൾ അവിടെ ഇങ്ങനെ ഒഴിഞ്ഞു പോകാനുള്ള ശ്രമം നടത്തിയപ്പോ സ്വകാര്യമായിട്ട് വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി സ്വകാര്യമായിട്ട് വിളിച്ചുകൊണ്ട് ചോദിച്ചപ്പോ അയാൾ തത്ത പറയും പോലെ പറഞ്ഞു. അയാളും കുറച്ച് ആൾക്കാർ അത് ചെയ്തത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, മഹാനായ കണ്ണിയത്തുസ്താദിന്റെ കറാമത്താണിത്. നിങ്ങൾ മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അതാ യഥാർത്ഥ പ്രതിയാര് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മാധ്യമം ദിനപത്രം 2013 ഒക്ടോബർ 29 ചൊവ്വാ, ഞാൻ വായിച്ചു തരാം. ഓണപ്പറമ്പ് മദ്രസ തീവപ്പോ ഒരാൾ അറസ്റ്റിൽ, അറസ്റ്റിലായത് ഇ കെ സുന്നി പ്രവർത്തകൻ. നിങ്ങളെ മദ്രസ കത്തിയിട്ട് നിങ്ങൾ തന്നെ എങ്ങനെ കുടുങ്ങല്? നിങ്ങൾ കണ്ടത് ഇതാണ്. ഇവരുടെ സംസ്കാരങ്ങൾ ആലോചിച്ച് നോക്കിയെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകന്മാര് ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകില്ല. അതുകൊണ്ടാണ് കാര്യങ്ങൾ പിടുത്തം വിടുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാസിമി കോഴിക്കോട് തുറന്നടിച്ചിട്ട് പറഞ്ഞു, ഇത് ദീനല്ല കേട്ടോ. അയാൾ പറയുന്ന കേട്ടോ, എന്തിന്റെ പേരിൽ ദീനിന്റെ പേര്? ഇത് ദീനല്ല, ഇത് ദീനിന്റെ പേര് പറഞ്ഞ് സ്വന്തം താല്പര്യങ്ങൾ നിലനിർത്താനുള്ള ശ്രമം മാത്രമാണ്. ഇത് നിലക്ക് നിർത്തിയേ മതിയാവും, ഇല്ലെങ്കിൽ മുസ്ലിം കേരളം നിലക്ക് നിർത്തുക തന്നെ ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവരോട് ഇവിടെ താക്കീത് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. വളരെ ഗൗരവമായി ചിന്തിക്കണം. എക്കാലത്ത് മനുഷ്യർ ഇത് നോക്കി നിൽക്കുകയില്ല. ഒന്ന്, രണ്ടാമത്തെ ഗൗരവം നാം ആലോചിക്കേണ്ടത്, അടുത്ത തലമുറക്ക് മതം പോലും അപ്രാപ്യമായ നിലയിൽ നഷ്ടപ്പെട്ടു പോകാനേ ഇതൊക്കെ ഉപകരിക്കുകയുള്ളൂ എന്നും ബഹുമാനപ്പെട്ട മുസ്ലിം സമൂഹം മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞു, ഈ പ്രവർത്തനങ്ങളൊന്നും ദീനല്ല, ദഴവത്തല്ല, ഇതൊക്കെ ദീൻ നഷ്ടപ്പെടാനേ കാരണമാകും. ദീനിനോടുള്ള തലമുറ വളരുന്ന തലമുറക്ക് താല്പര്യം കുറഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, ഇവരുടെ തൃശൂരിൽ നടന്ന സമ്മേളനത്തിൽ മുസ്ലിം ലീഗിന്റെ നേതാവായ സിദ്ദീഖ് അലി രാങ്ങാട്ടൂര്, അയാൾ ഹാസ്യരൂപത്തിൽ കാര്യങ്ങൾ പറയുന്ന ഒരാൾ കൂടെയാണ്, അയാൾ ഇവരോട് പറഞ്ഞു, ഒരാത്മവിമർശനം നടത്തുകൊണ്ടോ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു പോകരുത്. പുറത്തു നിന്ന് പള്ളിയും മദ്രസയും ഒക്കെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോ സംരക്ഷണം കൊടുക്കേണ്ട കൈകൾ തന്നെ പള്ളിയും മദ്രസയും ആക്രമിക്കുന്ന രംഗം കണ്ടിട്ട് ഞാൻ കമിഴ്ന്ന് കിടന്ന് ഒരു ദിവസം കരഞ്ഞുപോയി എന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് പറയുന്നത്. അയാൾ പറയാ, സമ്മേളനം നടത്തിയോണ്ട് കാര്യമായില്ല, വാട്ട് ഈസ് ദ റിസൾട്ട്? ഈ സമ്മേളനം നമുക്ക് എന്ത് തരുന്നു? പത്താളെ നമ്മൾ ഇന്ന് അപ്പുറത്തേക്ക് കൊടുക്കാനാണെങ്കിൽ മൈക്കേൽപ്പിക്കാതിരിക്കാൻ നല്ലത്. അയാളെ രസകരമായിട്ടുള്ള അപ്പുറത്തെ സമസ്തക്കുള്ള ഉപദേശം അവരെ സമ്മേളന സ്റ്റേജിൽ വെച്ച് നടത്തിയത്. അതിനുശേഷം അവരുടെ പ്രതികരണം അതിനുണ്ടായിട്ടുണ്ട്, ഇൻഷാല്ലാ അത് ഞാൻ കാണിക്കാം. ആദ്യം സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോ. മഹല്ല തലങ്ങളിൽ ഉണ്ടായ അസ്വാരസ്യം ചെറുതൊന്നുമല്ല, അത് ചെറിയ കാര്യമായി എടുത്തുകൂടാ. കാരണം എല്ലാവരും മാനിച്ചിരുന്ന മുത്തല്ലിമീങ്ങളെ വേറെ ഒരു കണ്ണുകൊണ്ട് നോക്കുക, ആ വേഷത്തിൽ കാണുന്നവരെ ഒരു അലർജി കൊണ്ട് നോക്കുക, ആരെങ്കിലും പള്ളിയോ മദ്രസയോ പൊളിക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ കേടുപാട് വരുത്താൻ വരുമ്പോഴോ കാവൽ നിൽക്കേണ്ടവർ കേടുവരുത്താൻ മുന്നോട്ട് വരിക, ഇതൊക്കെ കണ്ടപ്പോ വല്ലാത്തൊരു പ്രയാസം തോന്നിയൊരു ഘട്ടമായിരുന്നു. സത്യത്തിൽ കമിഴ്ന്നു കടന്നു ഈ വിനീത. കാരണം റബ്ബേ, ഈ രംഗത്ത് ഇങ്ങനെയുള്ളൊരു വിഭാഗീയതയൊന്നും വരരുതേ എന്ന് മനസ്സുകൊണ്ട് ഞാൻ വളരെ വേദനയോടുകൂടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. എന്റെ പ്രിയങ്കരനായ പിതാവിനെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അദ്ദേഹം ഒരു പള്ളിയിലെ ഖത്തീബായിരുന്നു. സമസ്തയുടെ റേഞ്ച് ജമിയത്തിൽ മുഅല്ലിമീന്റെ ഭാരവാഹി കൂടിയായി. ഇന്ന് അദ്ദേഹമില്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകം മാഫിറത്തും റഹമത്തും നൽകി നാളെ നമുക്കൊക്കെ അവരോടൊപ്പം റസൂലുള്ളയുടെ കൂടെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടാൻ ഭാഗ്യമുണ്ടാകട്ടെ. എന്റെ പിതാവിനെ ഓർക്കുകയാണ്. എന്റെ ഉപ്പ എന്നോട് പറഞ്ഞത്, പ്രശ്നങ്ങളിലേക്കൊന്നും കുത്തിപ്പോകരുത്, ഇതിൽ നിന്ന് വലിയൊരു പാഠവും ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ ശൈലി, അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നല്ലതാണെങ്കിൽ നമ്മളേക്ക് ആൾക്കാർ നല്ല വരും. നമ്മളൊരു പരിപാടി വെച്ചതോടുകൂടി ആ മഹലിൽ ഒരു 5 എതിർ പ്രസ്ഥാനക്കാരെ അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തിലുള്ള 4 അങ്ങനത്തെ പറഞ്ഞേക്കാരാണ് മൈക്ക് സെറ്റ് ഏൽപ്പിക്കുന്നതെങ്കിൽ അത് ഏൽപ്പിക്കാതിരിക്കലാണ് നല്ലത്. പക്ഷേ ഞാനൊരു ആത്മവിമർശനം നടത്തുന്നതിൽ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഈ നമ്മയെ കണ്ട് മറ്റുള്ളവർ പഠിക്കണം, മാതൃകാ പുരുഷന്മാരാവണം. ഈ പൈതൃകത്തിൽ എനിക്ക് ഒരു മെസ്സേജായി തരാനുള്ളതാണ്. ഞാനടക്കം എങ്ങനെ മാതൃകാ പുരുഷന്മാർ? നമ്മുടെ ശൈലി, നമ്മൾ തന്നെ പാതിരാമായത് വെച്ചിട്ട് പറഞ്ഞോനും സുബൈ കളാക്കാൽ കേട്ടോനും സുബൈ കളാക്കിയാൽ മാതൃക ഒക്കെ പാടെ ഒരു വൈക്കായിപ്പോയി.
അങ്ങനെ വേണോ? നമ്മളെ കണ്ട് മറ്റുള്ളവർക്ക് പഠിക്കാനുള്ളതാണ്. ഞാനിത് പറയുമ്പോൾ ഓർക്കുന്നത് എന്റെ നാട്ടിലെ ദീന് വിശ്വസിച്ച ഒരു വ്യക്തി, ദീന് വിശ്വസിച്ച ഒരു വ്യക്തി പള്ളിയിൽ വന്ന് ജുമാ കഴിഞ്ഞിട്ട് പോകുമ്പോൾ എന്നോട് ചോദിച്ചു, പള്ളസിദ്ധിക്കല്ലേ ഈ ജുമാന്റെ മുമ്പുള്ള സുനു ഈ കുനൂത്തില് ജുമാന്റെ മുമ്പുള്ള സുന്നത്തില് കുനൂത്തുണ്ടോ? ജുമാന്റെ മുമ്പുള്ള സുന്നത്തില് കുനൂത്തുണ്ടോ? ഞാൻ അത്ഭുതപ്പെട്ടു പോയി സംഭവം. അത് നോക്കുമ്പോ ഈ കാട്ടു കള്ളന്മാർ കള ആയിട്ട് എന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ രണ്ട് കൈ മേപ്പട്ട് ഉയർത്തി കാട്ടുന്നത്. ഇത് കണ്ടിട്ട് ആ അവനൊക്കെ നീ വിശ്വസിച്ചു. നോക്കും പൊന്നാനി മാവനത്തിന്ന് കാണാത്ത കാഴ്ചയാണത്, അവനാന്റെ മഹല്യത്തിൽ വന്നപ്പോ കാണുന്നത്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വല്ല വാതിലിന്റെ മറുവിലൊക്കെ പോയി നിന്നിട്ട് സുഭേക്ഷിച്ചാൽ മതി. ഇങ്ങനെ എല്ലാരും കാണത്തക്ക രൂപത്തിൽ അങ്ങനെ നിന്നാൽ നമ്മളെയാണ് മാതൃകയാക്കുന്നത്. കുല്ലുക്കും റായും കുല്ലുക്കും മസ്ഊലും അന്റെ അഴിയത്തിഹീന, എല്ലാവർക്കും ഉത്തരവാദിത്വം. നമ്മൾ തമാശയായി ചിരിച്ചു തള്ളാനുള്ളതല്ല. അപ്പോ നമ്മൾ ആൾക്കൂട്ടുണ്ട് ആൾക്കൂട്ടുണ്ട്, സമ്മേളനം ഭയങ്കരമായിരുന്നു, ലക്ഷം ഉണ്ടായി എന്നല്ല. റിസൾട്ട്, വാട്ട് ഇസ് റിസൾട്ട്? റിസൾട്ട് എന്താ? അതാ നോക്കേണ്ടത്. റിസൾട്ട് നോക്കണം, എന്താണ് അതിന്റെ ഫലം നോക്കണം. പൃഥ്വീർ മുഴക്കി ധനഗാംഭീര്യത്തിൽ പ്രസംഗിച്ച് നമ്മൾ ആർജവത്തോടുകൂടി മുട്ടി ചുരുട്ടി ആകാശത്തേക്ക് മുദ്രാവാക്യം വിളിച്ച് ഒന്നാം പേജിൽ അതിന്റെ ചിത്രം കൊടുത്ത്, അതിലല്ല അതിലപ്പുറം ഇതിന്റെ റിസൾട്ട് എന്താ? സഹോദരങ്ങളെ കേട്ടല്ലേ, നിങ്ങള് ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പണ്ഡിത സംഘടനക്ക് ഉപദേശം കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നുവെങ്കിൽ എന്താണ് ആ പ്രസ്ഥാനം എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ പ്രസംഗം പോരെ? ഈ നിലക്ക് ഓണപ്പറമ്പിലും അതുപോലെ കേരളത്തിന്റെ പല മഹല്ലുകളിലും പ്രശ്നമുണ്ടാക്കിയ ആളുകളാണ് ഉമ്മൻചാണ്ടിയിലേക്ക് ചെന്നിട്ട് പറയാൻ ഞങ്ങളെ മഹല്ലിന് സംരക്ഷണം കൊടുക്കണം. ഇതൊരു തമാശയായിട്ടാണ് ഒരു രാഷ്ട്രീയ നേതാവ് അവതരിപ്പിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും കാര്യങ്ങൾ നോക്കിക്കാണുന്നു എന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എസ് വി എസിന്റെ 60-ാം വാർഷിക സമ്മേളനത്തിൽ എളമരൻകരിയും ഈ വിഷയത്തോട് പ്രതികരിക്കുന്ന രീതി നിങ്ങളൊന്ന് കേട്ടോ. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ ഇവിടെ നേരത്തെ സംസാരിച്ച സുഹൃത്ത് പറഞ്ഞു, അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം, അതിനുവേണ്ടി പോരാടാൻ പ്രതിജ്ഞയെടുത്ത വോൾട്ടേറിന്റെ വാക്കുകൾ ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. നിങ്ങളുടെ അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പുണ്ടാവാം, എന്റെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാവാം. സമചിത്വതയോടുകൂടി ഭിന്നാഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്നത് ഞാനും നിങ്ങളും അംഗീകരിക്കണം. നിങ്ങളുടെ അഭിപ്രായത്തോട് വിയോജിക്കാനുള്ള എന്റെ അവകാശം നിങ്ങൾ അംഗീകരിച്ചു തരണം. നിങ്ങളുടെ അഭിപ്രായത്തോട് വിയോജിക്കാനുള്ള എന്റെ അവകാശത്തെ പോലെ എന്റെ അഭിപ്രായത്തോട് വിയോജിക്കാൻ നിങ്ങൾക്കും അവകാശമുണ്ട്. ഈ അവകാശം അംഗീകരിക്കാൻ കഴിയാത്ത അസഹിഷ്ണുതയാണ് ഇന്ന് കേരളത്തിൽ പല രംഗങ്ങളിലും പല സന്ദർഭങ്ങളിലും കാണുന്നത്. വളരെ രസകരമായ ഒരു വാർത്തയും ചിത്രവും ഞാൻ മിനിയാന്ന് കേരളത്തിൽ അടുത്ത കാലത്ത് പ്രസിദ്ധീകരണം ആരംഭിച്ച ഒരു എന്നിട്ട് അവർ കൊടുക്കുന്ന നിവേദനത്തിന്റെ അടിക്കുറിപ്പാണ് ആ വാർത്തക്കടി. ഞങ്ങളുടെ മഹല്ലുകളും മദ്രസകളും ഒരു സംഘം ആളുകൾ ആക്രമിച്ച് കീഴടക്കുന്നു, അതിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണം എന്നായിരുന്നു ആ നിവേദനത്തിന്റെ ഉള്ളടക്കം. ഞാൻ ആ വാർത്ത വായിച്ചപ്പോൾ ഓർത്തു മണ്ണാർക്കാട്ട് രണ്ട് സുഹൃത്തുക്കൾ മൃഗീയമായി വെട്ടിക്കൊല്ലപ്പെട്ട സംഭവം, അതിലെ പ്രതികൾക്ക് രക്ഷ നൽകണമെന്നാണോ ഇവർ നൽകിയ നിവേദനത്തിന്റെ നിവേദനം? ഞാൻ ഓർത്തു വർഷങ്ങൾക്ക് മുമ്പ് കൊടുവള്ളി അങ്ങാടിയിലിട്ട് ഒരു സുന്നി പ്രവർത്തകന്റെ കണ്ണിലൂടെ കമ്പി കുത്തിയിറക്കിയ സംഭവം ഞാൻ ഓർത്തു. ആരാണ് അക്രമികൾ, ആരാണ് ഇര എന്നത് വളരെ ഗൌരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. മർക്കസ് ക്യാമ്പസിൽ ഒരു സമ്മേളനത്തിലെത്തിയ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി, എല്ലാ പ്രശ്നങ്ങളിലും സർക്കാർ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കും, എല്ലാവർക്കും നീതി ലഭിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞതിന് ഒരാഴ്ചയാണ് അദ്ദേഹം വിചാരണയെ നേരിട്ടത്. പിന്നെന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. എന്ത് നീതി നിർവഹണമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ഇവിടെ എല്ലാവരുടെയും സമ്മേളനങ്ങളിലും എല്ലാവരുടെയും പരിപാടികളിലും മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും ക്ഷണിച്ചാൽ അവിടെയെല്ലാം പോകാനുള്ള ഉത്തരവാദിത്തം ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കുണ്ട്.
കാരണം അവരെല്ലാവരുടെയും മന്ത്രിമാരാണ്. അവരിൽ നിന്ന് സംരക്ഷണം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മൾ ജീവിക്കുന്നത്. ഞാൻ എതിരായി വോട്ട് ചെയ്ത ഒരാൾ ജയിച്ചു വരുമ്പോൾ ആ വിജയത്തെ അംഗീകരിക്കുന്നത് ജനാധിപത്യത്തിൽ ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ്. ഭരണഘടന നൽകുന്ന അധികാരമാണ് അദ്ദേഹം കൈയാളുന്നത്. ആ അധികാരം വോട്ട് ചെയ്തവർക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീതി നൽകുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാവണം. അല്ലെങ്കിൽ എന്താണ് അർത്ഥം? ഇവിടെ പല പ്രദേശങ്ങളിലും സുന്നി പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റങ്ങൾ നടക്കുന്നതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു കാര്യം വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരും ചോദിക്കാനില്ല എന്ന അടിസ്ഥാനത്തിൽ അന്യായമായി ഇനിയും കൈ ഉയർത്തിയാൽ അവിടെ ചെയ്യാൻ നിർത്തുക, വേറെ ബാക്കി ഞാൻ പറയുന്നില്ല. സഹോദരങ്ങളെ, കേരളത്തിലെ വിവിധ രാഷ്ട്രീയ സഹോദരങ്ങളെല്ലാം ഇവരുടെ നെറികേടുകൾ കണ്ടുകൊണ്ട് അവർ പ്രതികരിക്കുന്ന രീതികളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അക്രമം ചെയ്യുന്ന ആളുകൾ മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ടിട്ട് പറയാ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്ന്. ഞങ്ങളുടെ പാവം എത്ര പ്രവർത്തകന്മാരാണ് ഇന്നും ആശുപത്രികളിൽ കഴിയുന്നത്. തച്ചെണ്ണയിൽ ഈ അടുത്ത കാലത്ത് നിങ്ങൾ വെട്ടി പരിക്കേൽപ്പിച്ച ഞങ്ങളുടെ പാവപ്പെട്ട പ്രവർത്തകന്മാർ ഹോസ്പിറ്റലുകളിലാണ്. എന്തിന്റെ പേരിലാണിത്? എന്തിന്റെ പേരിലാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ? എന്നിട്ട് ഇവര് പറയാ ഞങ്ങൾ മഹലക്രമിക്കാൻ പോക, എ പിക്കാർ അക്രമത്തിൽ നിന്ന് ഞങ്ങളുടെ മഹലിന് സംരക്ഷണം തരണം, ഇതാണ് പറയുന്നത്. പിന്നെ എ പിക്കാര് പള്ളി പിടിച്ചെടുക്കാൻ പോക. തിരൂരങ്ങാടി പള്ളിയുടെ കാര്യത്തിലൊക്കെ ചെന്നിരുന്നത് ഷെയ്ഖുന എ പി ഉസ്താദിന്റെ പ്രതികരണങ്ങളൊന്ന് കേട്ടോളൂ. പിടിച്ചെടുത്തു ഞാൻ ഈ ജനങ്ങളെ മുമ്പിൽ വെച്ചത്, ഈ സുന്നത്തീയമായ തന്നെ ആലിന്യങ്ങള് ഞങ്ങള് പിടിച്ചെടുത്ത ഒരൊറ്റ ഒന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയോ? തിരൂരങ്ങാടി പള്ളി ഞങ്ങള് പിടിച്ചെടുത്തത്, അത് സമത്തന്റെ പള്ളിയാണ്. സമത്തനായിട്ട് 100 കൊല്ലം ആകുന്നേ ഉള്ളൂ. തിരൂരങ്ങാടി പള്ളികളായിട്ട് 400 കൊല്ലമായി. അതിന് സമത്തന്റെ പള്ളി ആലും അത് സമത്തന്റെ പള്ളി ആവൽ. അതുപോലെ 100, 200, 300, 400 കൊല്ലം പഴക്കമുള്ള പള്ളികൾ അതൊക്കെ സമത്തന്റെ പള്ളിയാണ്. സമത്ത ആരാണെന്നല്ലേ തീരുമാനിച്ചിട്ടില്ല, അത് വേറെ വിഷയം. ഇന്നുവരെ തീരുമാനിച്ചിട്ടില്ല. എന്നാൽ ഏത് സമത്തായാലും ശരി, 400 കൊല്ലം പഴക്കമുള്ള പള്ളി എങ്ങനെയാ 100 കൊല്ലം പഴക്കമുള്ള സമത്തുണ്ടാക്കിയത്? അവര് എന്നിട്ട് കുഞ്ഞമ്മ രാജി പിടിച്ചെടുത്തു തിരുവങ്ങാടി പള്ളിന്നാ മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയിട്ട് മെമ്മോറാണ്ട് കൊടുക്കണ്ടത്. മുഖ്യമന്ത്രിക്ക് മെമ്മോറാണ്ട് കൊടുക്കുക, ഇവിടെ സുന്നികള് ഉണ്ടാക്കിയ പള്ളികൾ സമത്തന്റെ പള്ളികളൊക്കെ പിടിച്ചെടുത്തു. അതിന് ഉദാഹരണം തിരുവരങ്ങാടിക്ക് പഴത്ത് പള്ളി എത്ര കൊല്ലായിട്ടുണ്ടാവും പോയിട്ട് മഴത്ത് പള്ളി ഉണ്ടാക്കിയിട്ട്? 1300 കൊല്ലം പഴക്കമുള്ള പള്ളി, അത് സമത്തന്റെ ചേളാരി സമത്തന്റെ പള്ളിയാന്ന് പറഞ്ഞാല് എവിടെ നടക്കുക? ഇത് എവിടെ നടക്കല്? എന്നിട്ട് പുറത്തോനെ പടായി വിടുകയാണ് ഞങ്ങളെങ്ങാനും ഒന്ന് ഇളകിയാൽ ഇവിടെ ലോകൊട്ടാകട്ടിയാവും. അങ്ങനത്തെ ചിത്രത കൊണ്ടല്ല, അങ്ങനത്തെ ഭീമ്പളക്കൽ കൊണ്ടല്ല, പേടിപ്പിക്കൽ കൊണ്ടല്ല ഇവിടെ ദീൻ പ്രചരിപ്പിക്കേണ്ടത്. കണ്ടോ എത്ര സമാധാനപരമായ നിനക്ക്. ഇവിടെ ചേത് മുഴുവനും അഹ്ലി ബൈത്തും മാലിന്യങ്ങളും സ്വാലിഹ്യങ്ങളും സദസ്സിലും മുഴുവനും മാലിന്യങ്ങളും സുജത്തിമായത്തിന്റെ പ്രവർത്തകരും വളരെ അച്ചടക്കത്തോടുകൂടെ വളരെ സമാധാനത്തോടുകൂടെ പ്രവർത്തിക്കുന്നു. ഈ ജനങ്ങൾ എസ് വൈ എസിന്റെ 60th വാർഷിക സമ്മേളനം കണ്ടില്ലേ? എത്ര ഏക്കർ സ്ഥലത്ത് അവിടെ ജനങ്ങൾ ഒരുമിച്ചുകൂടി ഒരു കണ്ണുകൊണ്ട് നോക്കിയാൽ മറ്റേ അറ്റത്ത് എത്തുകയില്ലെന്ന് പറയുന്നത് പരിപൂർണമായി സാക്ഷാത്കരിച്ചുകൊണ്ട് എസ് വൈ എസിന്റെ സമ്മേളനം ഇവിടെ നടത്തിയില്ലേ? സഹോദരങ്ങൾ, ഉണ്ടായിസവും അക്രമവും അതേപോലെ റൌഡിത്തരം കൊണ്ടാണ് ഒരു സമസ്തയുടെ നേതൃത്വം ഒരു സമസ്തയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സമസ്ത എന്നാണ് പറയാ. ഇതാണ് പണ്ഡിതോചിതമായ ശബ്ദം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തീർന്നില്ല. എന്നിട്ട് ഇപ്പം ചില മണവാട്ടി മുസ്ലിയന്മാരെ കൊണ്ടുവന്നു അവരുടെ ഗ്രിപ്പ് നഷ്ടപ്പെടുന്നു എന്ന് കണ്ടപ്പോ അവര് ചെയ്യുന്ന പണിപ്പെന്താന്നറിയോ?
എന്റെ ജില്ലയിൽ വെച്ചിട്ട് ഒരു മണവാട്ടി മുസ്ലിയാൽ ആരി ആദ്യമായിട്ട് എ പി ഉസ്താദിനെതിരെ ഒരു ശബ്ദം ഉയർത്തുന്നു. അയാൾ അവിടെ വെച്ച് പറയണെന്നറിയോ, എസ് കെ കാര് ഒരു പിടി മണ്ണ് ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നും വാരൂല. അയാളിങ്ങോട്ട് സുഖിപ്പിക്കാൻ കാരണം ഇവർക്ക് അറിയാം ഞങ്ങൾക്ക് വേദി കിട്ടണമെങ്കിൽ നമ്മൾ ഏതായാലും എടുക്കൂലെന്നുള്ളത്. അപ്പൊ മറ്റൊരു സുഖിപ്പിക്കുന്ന രീതിയിലാണ് ആദ്യം അയാൾ അതൊന്ന് പറയട്ടെ, എന്നിട്ട് എന്താണ് ഈ എസ് കെ എസ് എഫ് എന്നുള്ളത്. അയാളെ സ്നേഹിച്ച് അയാളെ പിന്നിൽ പോയ കുറെ ചെറുപ്പക്കാരൻ അവര് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഉസ്താദ് പറയുന്നത്, നിങ്ങളൊന്ന് കേട്ടോളി. പ്രിയപ്പെട്ട ഒരു ഹൈന്ദവ മാതാവിന്റെ കണ്ണീര് വീണാൽ പോലും ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അത് മനുഷ്യരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കണ്ണീരൊപ്പം സമസ്തയുടെ ഘോഷഘടകമായ പ്രിയപ്പെട്ട ഞങ്ങൾ ഒരുക്കമാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന എസ് കെ എസ് എഫിന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിൽ ഇൻഷാല്ലാ 1000 പള്ളികൾ പൊളിക്കപ്പെട്ടു പോയാലും ഒരു ക്ഷേത്രത്തിന്റെ മുമ്പ് നിന്ന് പോലും എസ് കെ എസ് എഫിന്റെ ചുണക്കുട്ടന്മാർ തന്നെയാണ് സത്യം. വാൽദൂരേക്കറിയയില്ല, അവർക്ക് സാഹോദര്യത്തിന്റെ പാഠം പഠിപ്പിച്ച് കാണിച്ചു കൊടുത്ത സുന്ദപ്പിന്റെ ഭാഗത്തിന്റെ കരകളെന്ന പാണ്ഡിത്യത്തിന്റെ നിറവിലുള്ള പ്രിയപ്പെട്ട സൂഫിയാക്കളായ പണ്ഡിതന്മാരാ. സഹോദര മണവാട്ടി മുസ്ലിയാരെ, ഗാന്ധി തലക്ക് വേണ്ടി ഇത്രയും തരം താഴാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ആരുടെ മതക പറയുന്നത്? ആരെ സുഖിപ്പിക്കാനാണ് ഈ വാചാലത നിങ്ങൾ നടത്തുന്നത്? ഒരു പിടി മണ്ണ് ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നും വാരില്ല എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കട്ടെ, എന്തേ ഈ മണവാട്ടി മുസ്ലിയാര് ഓണപ്പറമ്പിലെ പള്ളിയുടെ ജനൽ ചില്ലകൾ അടിച്ചു തകർത്തത് കാണാതിരുന്നത്? എത്രയെത്ര പാവപ്പെട്ട സുന്നി പ്രവർത്തകന്മാരുടെ ശരീരത്തിൽ കല്ല് മുണ്ടിൽ കെട്ടിയിട്ട് തലക്കടിച്ചിട്ട് തലപ്പിളർത്തിയത് എന്തേ മുസ്ലിയാരെ നിങ്ങൾ കാണാതിരുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രകീർത്തനം? ആരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിക്കാനാണ് ഈ തരം നാടകം കെട്ടൽ? എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇയാൾ മധുക പറഞ്ഞ എസ് കെ എസ് എഫ് ഉണ്ടല്ലോ, ആലിമീങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്ന എസ് കെ എസ് എഫ് എന്ന് പറയുന്നത്, ഞാനിതൊരു വിമർശനമായിട്ട് പറയാന്ന് വിചാരിക്കരുത്. എന്നെ കേട്ടു നിൽക്കുന്ന ഒടുങ്ങാക്കാട് മഹല്ലിലെ പാവപ്പെട്ട എന്റെ രക്ഷിതാക്കൾ അറിയണം, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ എസ് കെ എസ് എസ് എഫിലേക്ക് പറഞ്ഞുവിടും മുമ്പ് സഹോദരാ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേൾക്ക്. നിങ്ങളുടെ കുട്ടികൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാന്റെ ദീനുമായിട്ടവരുടെ ബന്ധം എന്തെന്ന് തിരിച്ചറിയാൻ ഇത് പറയേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. കാരണം നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്റവും നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ഞങ്ങളുടെ തരണമില്ല, നിങ്ങൾ അങ്ങോട്ട് വിടല്ല, അവിടെ എത്തിക്കൂ. എന്താണ് അവർ ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം. ഓയും പിന്നെ നാദാപുരത്തടുത്ത് കഞ്ഞിപ്പുര മുക്കില് ഒരു ഇല്ലാത്ത പോസ്റ്റർ കീറലിന്റെ കഥയുണ്ടാക്കിയിട്ട് അവര് നടത്തിയ ഈ എസ് കെ എസ് എഫ് ഉണ്ടല്ലോ, നേരത്തെ മറ്റേ മുസ്ലിയാര് മധുഹ് പറഞ്ഞ എസ് കെ എസ് എഫ്, ആ എസ് കെ എസ് എഫ് നടത്തിയിട്ടുള്ള ഒരു പ്രതിഷേധ പറഞ്ഞ നാട്ടിലെ രാഷ്ട്രീയക്കാർ വിളിക്കും അമ്മാതിരി തമ്മാടിത്തരം, ഒന്ന് കേട്ടോളൂ രണ്ടു പേര്. പ്രിയപ്പെട്ട എന്റെ ഉമ്മമാരറിയണം, എന്റെ ശബ്ദം കേൾക്കുന്ന ഈ പരിസരത്തുള്ള വീടുകളിൽ വെച്ച് എന്റെ ശബ്ദം കേൾക്കുന്ന പൊന്നാര ഉമ്മമാരറിയണം, നിങ്ങളുടെ മക്കൾ അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ടാണോ ശബ്ദം ഉയർത്തുന്നത്? എന്തപ്പാ കുട്ടികൾ വിളിക്കുന്നത്? ആരാണ് ഇവർക്ക് ഈ മുദ്രാവാക്യം എഴുതി കൊടുത്തത്? ഇതാര സംസ്കാരമാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കി, നാട്ടിലെ ഏതെങ്കിലും തറ രാഷ്ട്രീയക്കാരും വിളിക്കോ ഈ തോന്നിയാസം? ഇതും ഒരു മതപണ്ഡിതയുടെ, ഒരു മതപണ്ഡിത സഭയുടെ. പ്രിയപ്പെട്ടവരെ, പോഷക സംഘടനയാണെന്ന് അവകാശപ്പെടുന്ന നോക്കി, ഇവരെയാണ് ഇപ്പൊ കോട്ടുമല ബാപ്പുവിനെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. എങ്ങനെ രണ്ടുപേരെ തുറന്നു വിട്ടാല്? നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഇനി എന്തിനാണ് ഈ മുദ്രാവാക്യം വിളിച്ചത് ഞാൻ കാണിച്ചു തരാം. ഈ നാദാപുരത്ത് കുഞ്ഞിപ്പുര മുക്കില് പ്രിയപ്പെട്ടവരെ പോസ്റ്റർ കീറൽ പതിവ്. നമ്മൾ ഒരാളെ പോസ്റ്ററും കീറാൻ പോലില്ല. ഇനിയിപ്പോ നമ്മൾ മാത്രമുള്ള ഒരു മഹലിന് ഇവർ പോസ്റ്റർ കൊടുന്ന ചോട്ടെ, നമ്മൾ കീറില്ല, ഞങ്ങൾ മനസ്സിലായിട്ടില്ല, അങ്ങനത്തെ ഈ സംഘടനാശാസ്ത്രം ഞങ്ങൾ പഠിച്ചിട്ടില്ല. ഒരു പോസ്റ്ററിന്റെ കീറുമ്പോ തന്നെ നിങ്ങളൊന്നായിട്ട് നാട്ടിൽ നിന്ന് ഒളിച്ചു പോകുന്നു. ഞങ്ങൾ പഠിച്ചിരിക്കണം എന്നറിയോ? എത്ര വിമർശിക്കുന്നു, എത്ര ആക്രമിക്കുന്നു, അത്രയും ആ സംഘടന വളരും. ആദർശപരമായിട്ടുള്ള വിമർശനം അല്ലെങ്കിൽ, കായികപരമായിട്ടുള്ള വിമർശന രീതിയിലേക്ക് പോയാൽ ഒരു പ്രസ്ഥാനം വളരുകയുള്ളൂ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിച്ചിരിക്കുന്നത്. എന്നാൽ നോക്കൂ, നിങ്ങൾ അവിടെ പോസ്റ്റർ കീറൽ പതിവ്, നമ്മളെ പോസ്റ്ററും കീറലുണ്ട്, അവരെ പോസ്റ്ററും കീറലുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? അവിടുത്തെ പ്രവർത്തകന്മാര് ഇവര് തെറി വിളിച്ച് മുദ്രാവാക്യം ഞമ്മക്കെതിരെ, നമ്മളെ പോസ്റ്റർ കീറിയാണ്. ഇവരെ പോസ്റ്റർ കീറല പണിയാ ഞങ്ങൾക്കുള്ളത്? ഞങ്ങൾക്ക് ഇവരെ പോസ്റ്റർ കീറേണ്ട ആവശ്യം എന്നുള്ളത്? ഞങ്ങൾക്ക് അല്ലാത്ത ഇവിടെ സമയമില്ല, ഞങ്ങളെ പോസ്റ്റർ ഇടേണ്ട പണി നമ്മക്ക്. ഉറക്കുവെച്ചിരിക്കേണ്ടത് കീറണമെങ്കിൽ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ ആലോചിച്ച് നോക്കണം. അങ്ങനെ നമ്മളെ പ്രവർത്തകർ എന്ത് ചെയ്തു? അവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് പറഞ്ഞു, അവിടുത്തെ ലീഗേര് നല്ല ലീഗേരാ, അയച്ചോട് പറഞ്ഞു, ഇതിന് ഞങ്ങൾക്ക് പങ്കില്ല.
ഇത് ഇവരായിട്ടുണ്ടാക്കണ പൊല്ലാപ്പ, നിങ്ങൾ ഉറപ്പുവച്ചിരുന്നാൽ സത്യം വെളിപ്പെടുന്ന. അപ്പൊ അവിടുത്തെ യൂത്ത് ലീഗിന്റെ കുട്ടികൾ പറഞ്ഞാൽ ഞങ്ങൾ ഇന്നൊന്ന് ഉറപ്പുവച്ചിരിക്കട്ടെ. അങ്ങനെ ഉറപ്പുവച്ചിരുന്നു. അപ്പൊ എന്റെ രാത്രി ഫ്ലക്സ് കീറാൻ വേണ്ടിട്ട് ഇവരെ ആൾക്കാരെന്നെ വരണം. കീറുമ്പോ പിടിച്ചു, പിടിച്ചിട്ട് ലീഗായിരുന്നു എല്ലാം കിട്ടിയിരുന്നു. കിട്ടിയ ശേഷം സ്റ്റേഷനിലും കൊടുത്തിട്ടുണ്ട്. പിറ്റേന്ന് പത്രത്തിന് വാർത്തയും വന്നു. ദാ വാർത്ത അവിടെ സ്ക്രീനിലും വായിക്കാം. മാതൃഭൂമി വായിച്ചാൽ 2000 പ്രകടനം വിളിച്ചതിന്റെ സാഹചര്യമാണ് ഞാൻ പറയാൻ പോണത്. 2013 നവംബർ 7 വ്യാഴാഴ്ച മാതൃഭൂമി തെളിവില്ലാതെ ഞാൻ എന്തെങ്കിലും ഒന്ന് ഇവിടുന്ന് പറഞ്ഞോ? നിങ്ങളെ മാതിരി അത്ര എത്ര എത്ര അവിടെ ഉണ്ട്, എത്ര ഇവിടെ ഉണ്ട്, എത്ര ഫോൺ വിളിച്ചത്ര എന്ന് പറഞ്ഞിട്ട് ആ പണി ഞാൻ എടുത്തോ? ഞാൻ തെളിവായിട്ടാ പറയുന്നത്. ഇതാ മാതൃഭൂമി പത്രത്തിൽ അച്ചടിച്ചു വന്ന വാർത്ത നിങ്ങൾ കേട്ടോളൂ. പോസ്റ്റർ കീറി തമ്മിലടിപ്പിക്കാൻ ശ്രമം, രണ്ടുപേർ പിടിയിൽ. നാദാപുരം EKAP വിഭാഗം സുന്നികളുടെ പോസ്റ്റർ കീറുന്ന പതിവായ മുടവന്തേരി കുഞ്ഞിപ്പുരം മുക്കിൽ പോസ്റ്റർ കീറുന്നതിനിടെ രണ്ടുപേർ പിടിയിൽ. നാദാപുരത്തെ റെഡിമെയ്ഡ് ഷോപ്പ് ഉടമ മുടവന്തേരി, കണ്ടോത്ത് താഴക്കുഞ്ഞി മുനീർ, ഷോപ്പിലെ ജീവനക്കാരനായ ഇടവലത്ത് അബ്ദുറഹിം എന്നിവരെ നാദാപുരം SI MR Biju അറസ്റ്റ് ചെയ്തു. EK വിഭാഗത്തിന്റെ പോസ്റ്ററാണ് കഴിഞ്ഞ ദിവസം കീറിയത്. പോസ്റ്റർ കീറിയത് AP വിഭാഗം സുന്നികളാണെന്ന് ആരോപിച്ച് പ്രകടനവും പ്രദേശത്ത് നടന്നിരുന്നു. ഇതിൽ വിളിക്കേണ്ട മുദ്രാവാക്യങ്ങൾ തയ്യാറാക്കിയത് മുനീറിന്റെ നേതൃത്വത്തിലായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, പള്ളി മദ്രസ പൊളിച്ചിട്ട് കത്തിച്ച് പിടിക്കപ്പെട്ടുങ്ങളെ, പോസ്റ്റർ കീറി പ്രശ്നം ഉണ്ടാക്കി പ്രതിങ്ങള്, നിങ്ങൾക്ക് ഇനി മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കാനുള്ള എന്ത് ധാർമ്മിക അവകാശമാണ്? ആ കൂടാരം പിരിച്ചുവിടണോ എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്? അത് ഇസ്ലാമിന്റെ പേരിൽ എന്തിനു നിലനിൽക്കണം? ഇതാണോ ധർമ്മം എന്ന് പറയുന്നത്? ഇതാണോ ഭീനിതാഴ്വത്ത് എന്ന് പറയുന്നത്? എന്നിട്ട് അതിന് വേണ്ടി വിളിച്ച മുദ്രാവാക്യം. ഇനി വേറെ രസം കേൾക്കണം നിങ്ങൾക്ക്. ഈ പിടിക്കപ്പെട്ട മുനീറേതാ മുതലറിയങ്ങള്? മോനെ അന്ന് പിടിക്കുന്ന സമയത്തുണ്ട് നാളെ വിളിക്കേണ്ട മുദ്രാവാക്യം ഓന്റെ കീസിൽ ഇപ്പൊ തന്നെ എഴുതി വെച്ചു. ബാല ചില്ലറക്കാരനല്ല. നാട്ടിലെ ആരാ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഏത് രാഷ്ട്രീയക്കാരാലോചിച്ചോക്കോളിയും പരസ്പരം ഇവിടെ രാഷ്ട്രീയക്കാര് തമ്മിലടിപ്പിക്കുന്ന പണി വരെ ഇവര് പോസ്റ്റർ. ഇപ്പൊ തിരൂരങ്ങാടി പ്രശ്നം ഉണ്ടായില്ലേ, രാഷ്ട്രീയക്കാരെ പ്ലസ് മറ്റും കീറുന്ന പ്രശ്നം ഉണ്ടായില്ലേ, ഒരു വാച്ച് സ്ഥലത്തുനിന്ന് കിട്ടിയോണ്ട് SK-ക്കാരെ പിടിച്ച്. അതല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാകരുത്. നിങ്ങൾ പോണ സമയത്ത് വാച്ചോ മോതിരം ഇട്ട് പോകട്ടെ SK-ക്കാരെ, എന്നാ പണി എളുപ്പമുണ്ടായില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവരാണ് എന്നിട്ട് ഇവർക്ക് വേണ്ടിയിട്ടാണ് സുബ്ഹാനല്ലാഹ് മസ്റ്റാലുടെ മതക് പറച്ചി. ഇനി തീർന്നോ? ഇവരുടെ സംസ്കാരം എവിടെ എത്തി? ഞാൻ ഇത് ഇവിടുത്തെ രക്ഷിതാക്കൾ, നിങ്ങളുടെ കുട്ടികൾ SKSF വർക്ക് ചെയ്യുന്നുവെങ്കിൽ പടച്ചറപ്പാണ് സത്യം. ആ കുട്ടികളുടെ പോക്ക് എങ്ങോട്ട് എന്ന് കണ്ണും കാതുമുള്ളവരെ, ഇവരുടെ സമ്മേളനത്തിലേക്ക് പ്രവർത്തകർ പോകുന്നതിന്റെ ഒരു രീതി കൂടെ നിങ്ങളൊന്ന് കണ്ടോ? എങ്ങനെയുണ്ട് SKSF കൊടിയത കഴുത്തിൽ? റിപ്പട്ടായിട്ട് ചിന്തിക്കുന്നു. ആ പൂക്കൂടി പൂക്കൂടി. ആ അങ്ങനെ തന്നെ അബ്ദുൽ കൗസർ കിട്ടുന്ന കാര്യമാണല്ലോ, ചാടി കളിച്ചുകൂടി. പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിക്കണം, അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോ സഹോദരാ 5 കാര്യങ്ങളെ സംബന്ധിച്ച് പടച്ചറപ്പ് ചോദിക്കും. അതിലൊരു ചോദ്യം എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മുടെ യൗവനത്തെ കുറിച്ചാ, എന്റെ യൗവനം നീ എവിടെയാ ചെലവഴിച്ചതെന്ന് ചോദിക്കുമ്പോ, ഇതാണോ ഒരു ദീനി സമ്മേളനത്തിലേക്ക് പോകുന്ന രീതി? ഇതാണോ ഒരു മതസമ്മേളനത്തിലേക്ക് പോകുന്ന രീതി? ഇവരാണോ ഞങ്ങൾക്ക് ആദർശം പറഞ്ഞു തരുന്നത്? ഇവരാണോ കന്തപുരം ഉസ്താദിന്റെ കുറ്റം പറഞ്ഞു കിടക്കുന്നത്? ഇത് നിങ്ങളുടെ സംസ്കാരം എന്താ? ഈ ഒടുങ്ങാക്കാട് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്ര കാലം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ? ഇത് പടച്ചോ ചെന്നൊരു ഹൈറായിരിക്കും. ഈ നാട്ടുകാർക്ക് നിങ്ങളെ സംസ്കാരം എന്താന്ന് തിരിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് അള്ളവിടെ പരിപാടി ഒപ്പിച്ചതാ, അല്ലാതെ വേറെന്താ? ഇത്ര കാലമായിട്ട് ഈ പ്രദേശത്ത് പ്രവർത്തകന്മാർ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരുന്നോ? നിങ്ങൾ നിപ്പക്ഷായിട്ട് ചിന്തിക്കണം, ആരാണ് ഈ ഏതുകൂടെ ഉണ്ടാക്കിയത്? ആരാണ് ഇത് തുടങ്ങി വെച്ചത്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തീർന്നില്ല. അപ്പൊ നേരത്തെ നിങ്ങൾ കേട്ടല്ലോ സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞത്. അപ്പോ തൃശ്ശൂരിൽ നിന്നും അതേ സമ്മേളന വേദിയിൽ നിന്ന് എന്റെ ജില്ലക്കാരനായ ഒരു ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ്, ഞങ്ങളെ ഇവിടെ വന്നിട്ട് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ, ഇവര് ക്ഷണിച്ച അതിഥികൾ ഇവിടെ വന്നിട്ട് ഞങ്ങളെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പത്രത്തിലല്ല ഇവിടെ തന്നെ ഞങ്ങൾ മറുപടിയാണ് പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ സമ്മേളനത്തിൽ പലരും വിളിക്കാറുണ്ട്, MLA വിളിക്കാറുണ്ട്, മന്ത്രിമാരെ വിളിക്കാറുണ്ട്. ഞങ്ങൾ അവരോട് പിന്നെ ഇത് ഞങ്ങളുടെ വേദി, ഇവിടെ വന്നിട്ട് ഞങ്ങളെ മതക് പറയണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്നാണ് പോകൂല, ഞങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മറുപടിയാണ് പറയും എന്ന് പറയേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? എന്നാ നിങ്ങളുടെ ഉസ്താദ് അതിഥികൾക്ക് കൊടുക്കുന്ന നിർദ്ദേശം നിങ്ങൾ കേട്ടോളൂ. സിദ്ദീഖ് അലി രാങ്ങാട്ടൂരിനെ പോലെയുള്ള ചില ആളുകൾ ചില കാര്യങ്ങൾ തുറന്നടിച്ച് പറഞ്ഞപ്പോൾ ഇനിയും അങ്ങനെ വല്ലവരും വന്ന് പറഞ്ഞാലോ എന്ന് പേടിച്ചുകൊണ്ട് സ്വാദിഖ് മുസ്ലിയാർ കൊടുക്കുന്ന ഉപദേശം നിങ്ങൾ കേട്ടോളൂ.
ഇത് അവസാനിക്കുമ്പോൾ ഒരു കാര്യം കൂടി പ്രത്യേകം ഞാൻ നിങ്ങളെ ഓർക്കുകയാണ്. സമസ്ത ഇന്ന് ഒരു പ്രതിസന്ധിയിലാണുള്ളത്. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സമസ്തക്കാരെങ്കിലും പ്രത്യേക സഹായം വേണമെന്ന് സഹായം അപേക്ഷിക്കുകയല്ല, സമസ്തയെ തകർക്കാൻ വേണ്ടി അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപോലെ കച്ചകെട്ടി ഒരുങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ പല ആളുകളും ഈ സ്റ്റേജിലുള്ളവർ പോലും അത്തരക്കാരെ പിന്തുണക്കുകയും അവരോട് സഹായിക്കുകയും ചെയ്യുന്നതിന് എനിക്ക് വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും എനിക്ക് അവരോട് എതിർപ്പില്ല എന്ന് ഞാൻ ഈ സമയത്ത് തോന്നു പറയാം. മറ്റൊരു കാര്യം, ഈ സദസ്സിൽ ഒരുപാട് ആളുകൾ പേര് വായിക്കും. ഈ പേര് വായിച്ച ആളുകളെ ഇവിടെ പ്രസംഗിക്കുന്ന സമയത്ത് ഒരിക്കലും സമസ്ത കേന്ദ്രമാരുടെ ആശയാദർശകൾക്ക് വിപരീതമായിട്ടോ അവരെ സ്വന്തം അഭിപ്രായങ്ങളോ ഈ സ്റ്റേജിൽ വെച്ച് പറഞ്ഞാൽ നാളെ പത്രത്തിലല്ല ഈ സ്റ്റേജിൽ തന്നെ അതിന് മറുപടി ഉണ്ടാവും എന്നുകൂടി. അല്ല മുസ്ലിയാരെ, എന്ത് മാന്യത, ഇങ്ങനൊരു ഉപദേശം കൊടുക്കേണ്ട ഗതികേടെന്താ? നിങ്ങൾ വിളിച്ചു വരുത്തിയ ആൾക്കാർ നിങ്ങളെ മതുകാണ്, നിങ്ങൾ ചെയ്തതൊക്കെ നന്മയാണെങ്കിൽ ആയിരം നാക്കോടെ അവര് ആ നന്മയല്ലേ പറയൂ. നിങ്ങൾ എന്തിനാ ഇങ്ങനത്തെ ഉപദേശം? എന്നാ ഞങ്ങളെ വേദിയിലേക്ക്, മർക്കസിന്റെ സമ്മേളന വേദിയിലേക്ക്, ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ സമ്മേളന വേദിയിലേക്ക് എല്ലാ രാഷ്ട്രീയക്കാരും വരാറുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാക്കൾ വരുമ്പോ ഞങ്ങൾ അവരോട് സ്വകാര്യമായിട്ട് നിങ്ങൾ ഞങ്ങളെ മതുകേ പെടുന്ന് പറയാവും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഫിറോസ് വന്നു, MSF നേതാവ് മർക്കസ് സമ്മേളനത്തിൽ വന്നു, അയാൾ പറയും നിങ്ങൾ കേട്ടോളൂ, അയാൾ APU സ്ഥായിന്റെ മതക് മർക്കസിന്റെ മതക പറയാള് കേട്ടോളൂ. മർക്കസുമായി വ്യക്തിപരമായി ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണെങ്കിലും സംഘടനാപരമായി ഒരകൽച്ചയുള്ളതിൽ ഏറെ പ്രയാസം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ആ അകൽച്ചയും ഈ സമ്മേളനത്തോടുകൂടി കുറഞ്ഞു വരുന്നു എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇൻഷാല്ല വരും നാളുകളിൽ എതിർപ്പ് കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് പോലും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെയും മർക്കസിന്റെയും നേട്ടങ്ങളെ അംഗീകരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു, ഇത് ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതല്ല. മർക്കസിന്റെ പ്രവർത്തനങ്ങൾ, ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ, ഈ നേതൃത്വത്തിന്റെ മുന്നേറ്റങ്ങൾ ശരിയായ രീതിയിൽ വിലയിരുത്തിക്കൊണ്ടാണ് ഫിറോസി പ്രതികരിക്കുന്നത്. പക്ഷേ ഇവരുടെ അസൂയ നോക്കണം നിങ്ങൾ. നമ്മളോട് മാത്രമല്ല, നമ്മളെക്കുറിച്ച് ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ അവരെയും വിടില്ല. ഫിറോസിന് ശക്തമായ മറുപടിയുമായി കൂടത്തായി ഫൈസി കേവിനെ കോഴിക്കോട് പരസ്യമായിട്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കളെ പരിഹസിച്ച് പ്രസംഗിച്ചു. അതും കൂടെ നിങ്ങളൊന്ന് കേട്ടോ. ഞങ്ങൾക്കറിയാം ഇവിടുത്തെ ശരീരത്തെ വിരോധികളെ, ഞങ്ങൾക്കറിയാം മേഘസ്മിൽക്കോടവാദികളെ, അവരുടെ വാലിൽ, നായയുടെ വാലിൽ ആയിരം കൊല്ലം ഓടക്കുരുട്ടാലും നായന്റെ വാല് നേരില്ല എന്ന പോലെ ഈ ശരീരത്തെ വിരോധികൾക്ക് എന്ത് വന്നാലും തിരിയില്ല. പക്ഷേ ഇപ്പോൾ പുതിയ കൂട്ടാളികളായി മാറി വന്ന ആളുകൾ അവരോട് പറയുന്നു, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പണി, സ്കൂളിൽ പാഠപുസ്തകം എത്തിയിട്ടുണ്ടോ, റാഗിക നടക്കുന്നുണ്ടോ, അവിടെ പെൻസിലും പുസ്തകവും ഉണ്ടോ, സിലബസ് ഏതാണെ നോക്കിയാൽ മതി. ശരീരത്തെ പഠിക്കാനും പഠിപ്പിക്കാനും പണ്ഡിതന്മാരെ ചീത്ത പറയാനും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അമരത്തിരുന്നു കൊണ്ട് ഞെളിയുന്നവൻ ശ്രമിക്കണ്ട എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. വ്യക്തമായി പറയട്ടെ, ഇടം കിട്ടാതെ നാടുമുഴുവൻ ചുറ്റിക്കടന്ന് തട്ടി ഒപ്പിച്ചുകൊണ്ട് അഖിലേന്ത്യാ കൺവീനർ പട്ടം യൂത്ത് ലീഗിന്റെ പേരിൽ നേടിയാൽ എല്ലാം ആയി എന്ന് എവിടെ നടക്കുന്ന ഭരോസ മനസ്സിലാക്കണം. ഇന്നലെ തമഴയിൽ പുറച്ചുമന്ത്രിക്കൊണ്ട് MSF സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരുന്ന ഷറഫലി മനസ്സിലാക്കണം. നിങ്ങളൊന്നും കടന്നുപോയ വഴി മറക്കരുത്. പോക്കർ സാഹിബിന്റെയും കായികമില്ലത്തിന്റെയും ബാഫക്കെട്ടകളെയും സിഗച്ചിന്റെയും വഴി മറക്കരുത്. അവർ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും കൂടെ നിന്നവരാണ്. അതൊക്കെ മാറിക്കൊണ്ട് ഞാനൊരു പ്രസിഡന്റും കൺവീനറുമായി എന്ന് കേൾക്കുമ്പോഴേക്കും എന്റെ കീഴിലാണ് ഈ ലോകമെന്ന അഹങ്കാരമുണ്ടല്ലോ. ആ അഹങ്കാരത്തിന് മറുപടി പറയാൻ വിദ്യാർത്ഥി പ്രസ്ഥാനം രംഗത്ത് വരും എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാൽ സ്വന്തം വീട്ടിൽ ആ പാഠമുണ്ടാക്ക്. പെങ്ങളായ നാലാളി കെട്ടിച്ചത് 18 വയസ്സിന്റെ മുന്നേ, എന്നിട്ടാണ് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വരുന്നത്. MSF ഹരിത എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാവിലെ ഉടുത്തുരങ്ങി കൈയും സോട്ടും കൂട്ടും ഇട്ട് പോകുന്നത് ഈ ലോ കോളേജിലേക്കാണ്. കോഴിക്കോട് ലോ കോളേജ് ചെന്നുകൊണ്ട് പഠിക്കുന്ന ആ മഹിതയായിരിക്കുന്ന സഹോദരി, ആ പെൺകുട്ടി ഭർതൃഗ്രഹത്തിൽ നിന്നുകൊണ്ടാണ് വരുന്നത്. വിവാഹിതയാണ് അവൾ. അവരുടെ വിവാഹം വിദ്യാഭ്യാസത്തെ തടസ്സമല്ലെങ്കിൽ വികണ്ഠ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങളെ മണ്ഡലം എഴുതി തള്ളാൻ ശരീരത്തിന് നേരെയുള്ള ഈ നഗശികാന്തമുള്ള എതിർപ്പ് അല്പജ്ഞാനികളും വിവരദോഷികളും അവസാനിപ്പിക്കുന്നില്ല എന്നല്ലത്. എങ്ങനെയുണ്ട് ഫിറോസിനോട് ഈ അരിശം തീർത്തത്? എന്തിനാ നിങ്ങൾക്ക് തിരിയില്ലേ? ഇനി തീർന്നില്ല. ഇവിടെ നോളജ് സിറ്റിയുടെ ശിലാസ്ഥാപന ചടങ്ങുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ നേതാവ് വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി വന്നു. കുഞ്ഞാലിക്കുട്ടിക്ക് കണക്കിന് ഇവർ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി വന്ന രംഗം നിങ്ങൾ ആദ്യം ഒന്ന് കാണി, അതിനുശേഷം ഞാൻ മറ്റേതും കാണിച്ചു തരാം.
ബഹുമാന്യരായ കാന്തപുരം ഉസ്താദ് അവരുടെ പ്രിയങ്കരായ വേദിയിൽ ഉപദേഷ്ടായിരിക്കുന്ന എന്റെ സഹപ്രവർത്തകരായ മന്ത്രിമാരെ, പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ സദസ്സിൽ ഉപവിഷ്ടായിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, വാർത്താ മാധ്യമങ്ങൾ, അതുപോലെ തന്നെ പണ്ഡിതന്മാർ, സുഹൃത്തുക്കൾ, അസ്സലാമു അലൈക്കും, മറ്റെല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ ഏറ്റവും വലിയ ഒരു കേരളത്തിൽ അനവധി യുവാക്കൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുമൊക്കെ പ്രയോജനപ്പെടുന്ന വമ്പിച്ച ഒരു പ്രോജക്റ്റിന്റെ ഉദ്ഘാടന ഇത് മുടക്കാനാണ് ഇവർ 25 ലക്ഷം സമസ്തിന് ചെലവാക്കിയത്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടില്ലേ, ഒരുപാട് ആളുകൾക്ക് കൊടുത്ത്. കുഞ്ഞാലിക്കുട്ടി മാത്രമല്ല, എല്ലാ രാഷ്ട്രീയക്കാരും പറയും ഇത് മുടക്കാൻ ആ മദ്രസ കുട്ടികളിൽ നിന്ന് പൈസ വാങ്ങിയ ആ ഫണ്ട് നിന്ന് 25 ലക്ഷം സമസ്ത വലിച്ചത് നിഷേധിക്കുന്നത്, അതിൽ നല്ലങ്ങൾ വലിച്ചതെന്നുള്ളത് നിഷേധിക്കുന്നത്. നിങ്ങളെ ഊരമ്മ വെച്ച് കെട്ടും ഞങ്ങൾ തെളിവ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞാലിക്കുട്ടി, ഇവര് കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞിരുന്നു പോകരുത് എന്ന്. പക്ഷെ ഇത്രയും വലിയൊരു പദ്ധതി വരുമ്പോ ഒരു വ്യവസായ വകുപ്പ് മന്ത്രിക്ക് എങ്ങനെ മാറി നിൽക്കാൻ കഴിയും? ഇവരെ അരിശം തീർത്ത് എങ്ങനെ അറിയുന്നത്? പരസ്യമായിട്ട് രാഷ്ട്രീയ കേരളത്തിൽ ചർച്ച വരെ നിർത്തിവെച്ചിരുന്ന വിഷയങ്ങൾ പോലും തെരുവിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയോടുള്ള അരിശം തീർക്കുന്ന ചേലാരി കമ്പനിയുടെ ഒരു അസൂയക്കാരന്റെ വായാടിത്തരങ്ങൾ നിങ്ങളൊന്ന് കേട്ടോളൂ. സർ, അങ്ങയുടെ കൂടെ അന്ന് ഇരുന്ന് ഞങ്ങളോട് സംസാരിച്ച ആളില്ല ആ ആള്? സർ, ഞങ്ങൾക്ക് വലിയ വിശ്വാസമായിരുന്നു സർ. ആളൊക്കെ കുഞ്ഞു കൂട്ടി പറഞ്ഞാലും ഞങ്ങൾക്ക് അയാള് വല്യാപ്പ്യ. ഞങ്ങളയാള് വല്യാപ്പ്യാന്നാ വിചാരിച്ചത് സർ. അപ്പൊ അയാള് പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരുന്നു സർ, സ്നേഹിച്ചിരുന്നു അയാള് സർ. അയാൾക്ക് ചില അബദ്ധങ്ങളൊക്കെ പണിഞ്ഞ് എന്തൊക്കെയോ വന്നപ്പോ പരസ്യമായി എഴുതുകയും പറയുകയൊക്കെ ചെയ്തു സർ. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ചു സർ, വഷളാക്കരുതായിരുന്നു അയാളെ, വഷളാക്കരുത്, അതുവഴി സമുദായത്തെയും വഷളാക്കരുത് എന്ന് പ്രാർത്ഥിച്ചു സർ. എങ്ങനെയുണ്ട്? അയാളെ ഞങ്ങൾ അത്ര വിശ്വസിച്ചു, വിശ്വസിച്ചു കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സംശയമായി സർ. എന്തിനാ? അയാൾ പറഞ്ഞു പറ്റിക്കുന്നുണ്ടോ എന്നൊരു സംശയം വന്നു സർ. ഞങ്ങൾ അങ്ങനെ പിന്നെ പിന്നെ പോകെ പോകെ ഞങ്ങൾക്ക് ഉറപ്പായി സർ. പറ്റിക്കുന്നുണ്ടെന്നുള്ളതിൽ പിന്നെ ഞങ്ങൾക്ക് സംശയമൊന്നും വന്നില്ല സർ. അത് അദ്ദേഹവും നിങ്ങളുടെ കൂടെ ഇരുന്ന് പറഞ്ഞ അദ്ദേഹവും മനസ്സിലാക്കണം. ദീനിന്റെ കാര്യത്തിൽ കളിക്കാൻ ഒരു വല്യാപ്പയായി ഞങ്ങൾ സമ്മതിക്കില്ല സർ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കേരളത്തിലെ ഒരു പ്രബലമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിയന്ത്രിക്കണ മുസ്ലിയാക്കന്മാരെ കണ്ട നിങ്ങൾ, ഇത് മുസ്ലിം ലീഗരെ നിഷ്പക്ഷമായിട്ട് നിങ്ങൾ ചിന്തിക്കും. എവിടെയാണ് ഇപ്പൊ ഇവരുടെ സ്റ്റേജ് എന്നുള്ളത്? എത്ര വലിയ ലജ്ജാകരമാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ ഈ കാര്യങ്ങൾ നോക്കി വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുക. ഞാനിപ്പോൾ ആ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇതാണ് ഇവരുടെ സ്വഭാവം. പിന്നെ ഇവർ പറയുന്ന രീതി എന്താണെന്നറിയോ? നിങ്ങൾ പാണക്കാട് തങ്ങന്മാരുടെ മധുക പറയൽ. ആ എത്രത്തോളം ഒരു SK നേതാവ് പറഞ്ഞെന്നറിയോ? പാണക്കാട് തങ്ങന്മാരല്ലാത്ത ഒരു നേതാവ് ഞങ്ങൾക്കില്ല. കുഞ്ഞാലിക്കുട്ടി പരിപാടിക്കൊക്കെ വന്നപ്പോഴുള്ള അരിശാണത്. ഇനി അയാൾ പറയട്ടെ, അതിന് ശേഷം പാണക്കാട് തങ്ങന്മാരോട് ഇവരുടെ സമീപനം എന്നുള്ളത് ഞാൻ വഴിയെ കാണിക്കാം. ആ സമയമില്ലാത്തതുകൊണ്ടാണ്. പാണക്കാട് സാദാത്യങ്ങളും സമസ്ത കേരള ജമിയത്രമയുടെ നേതാക്കളുമല്ലാതെ മറ്റൊരു നേതാവ് ഞങ്ങൾക്കുണ്ടെന്നാരും തെറ്റിദ്ധരിക്കുകയും വേണ്ട. അങ്ങനെയുള്ള അവർ രണ്ടുപേരും ആ രണ്ടുപേരുടെയും ഇരു വിഭാഗത്തിന്റെയും ശക്തമായ കൂട്ടായ്മക്ക് കീഴിലാണ് ഈ സംഘടന മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ രണ്ടു കൂട്ടരും ഞങ്ങൾ ആശീർവദിച്ചുകൊണ്ട്, ഞങ്ങൾക്ക് അനുമതി നൽകിക്കൊണ്ട്, അവർ നിശ്ചയിക്കുന്ന രേഖക്ക് അനുസൃതമായി കൊണ്ട്, അവർ വരച്ചു കാണിക്കുന്ന ആ രേഖക്കകത്ത് അകത്തുന്നുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ ഏതെങ്കിലും ആളുകൾ ശ്രമിച്ചാൽ ആ കരങ്ങൾ വെട്ടാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. നേതാക്കളോടാണ് ഈ ആക്രോശം. നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഇപ്പൊ ഇയാള് പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങള് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഞങ്ങളെ നേതാക്കന്മാരല്ല, ഞങ്ങൾക്ക് പാണക്കാട് തങ്ങന്മാര് മാത്രമേ ഞങ്ങളുടെ നേതാക്കന്മാരായിട്ട് കാണുള്ളൂ. ഇതെന്തിനാ? ലീഗേരി നമ്മളെ പരിപാടിയിൽ വന്നില്ല അരിശം തീർക്കാം. എന്നാ ഇവര് പാണക്കാട് തങ്ങന്മാരോട് സമീപിക്കുന്ന സമീപനോ? കൊടപ്പനക്കൽ തറവാട്ടിനോടുള്ള ആദരവ് കണ്ട് പറയുന്നു കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മംഗലാപുരത്ത് APU ഉസ്താദിന്റെ കൂടെ പള്ളിയുദ്ഘാടനത്തിന് പോയപ്പോ ഇന്ന് അവരുടെ സെക്രട്ടറിയായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാര് പറഞ്ഞതെന്താ? പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സമസ്തന്റെ ആരുമല്ല, അതുകൊണ്ടാണ് പങ്കെടുത്തത്. അവരെ സമ്മേളനത്തിലും ഒരു പരിപാടിക്കും പോണ്ടെന്ന സമസ്തന്റെ തീരുമാനം. എന്നാ ഞാൻ ചോദിക്കട്ടെ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ മൂതാക്കരപ്പള്ളി ഉദ്ഘാടനത്തിൽ വന്നില്ലേ? പേരോട് ഉസ്താദിന്റെ കൂടെ വേദി പങ്കിട്ടില്ലേ? സമസ്തയുടെ സെക്രട്ടറി വരും ദിവസങ്ങളിൽ നയം വെളിപ്പെടുത്തു. ഹൈദർ അലി ശിഹാബ് തങ്ങൾ നിങ്ങളുടെ നേതാവല്ലേ? ഇപ്പോൾ നിങ്ങളുടെ സമസ്തയുടെ തീരുമാനം തെറ്റിച്ചുകൊണ്ട് സയ്യിദ് ഹൈദർ അലി
ശിഹാബുദങ്ങളിൽ നിരവധി പള്ളി ഉദ്ഘാടനങ്ങൾക്കും മദ്രസ ഉദ്ഘാടനങ്ങൾക്കും വേദി പങ്കിട്ടിട്ടുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ സമസ്തയുടെ തീരുമാനം തെറ്റിച്ച ഹൈദർലി ശിഹാബുദങ്ങൾക്കെതിരെ ഒരു വിരലനക്കാൻ ചേളാരി സമസ്തക്ക് കരുത്തുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ സമസ്തയുടെ തീരുമാനം തെറ്റിച്ചിട്ട് ഹൈദർലി ശിഹാബുദങ്ങൾ വന്നത്, അല്ലെങ്കിൽ പാണക്കാട് തങ്കന്മാരെ സ്നേഹം ഞാൻ നോക്കി കാണിച്ചു തരാം. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഓമനപുത്രൻ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ എഴുതിയ കലാകൗമുദിയുടെ ലേഖനം ഞങ്ങളുടെ ഉപ്പ. ഇത് ഞങ്ങളുടെ ബുക്കല്ലോ, ഈ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മോനാണ് ഈ ലേഖനം എഴുതുന്നത്. ഇനി അതിന്റെ അടുത്ത പേജ് കാണിച്ചു കൊടുക്കും. പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം കേൾക്കുന്ന അവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ, യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കേരളത്തിലെ മുസ്ലിമീങ്ങളും രാഷ്ട്രീയക്കാരും ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിരുന്നു എന്ന നിലക്കല്ല, അഖിലു ബൈത്തിൽപ്പെട്ട ഒരു മഹാനവരുകളായിരുന്നു അദ്ദേഹം എന്ന നിലക്കാണ് ഈ കേരളത്തിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും ആദരിക്കുന്നത്. ആ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒരു വഴിയിൽ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞത് ഡിവൈഎഫ്ഐയുടെ ചരിത്രത്തിലുണ്ടോ? സി പി എമ്മുകാരുടെ ചരിത്രത്തിലുണ്ടോ? കോൺഗ്രസുകാരുടെ ചരിത്രത്തിലുണ്ടോ? പാണക്കാട് കൊടപ്പനക്കൽ തറവാടിന്റെ പോലീസ് പറയുന്നവരെ, മധു പറയുന്നവരെ, ഈ കോഴിക്കോടുള്ള ഒരു കാവി ചടങ്ങിലേക്ക് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞത് ആരായിരുന്നു? അദ്ദേഹത്തിന്റെ ഓമനപുത്രൻ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഇന്നും ജീവിച്ചിരിപ്പുള്ള ആളാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അദ്ദേഹമാണ് എഴുതിയത്. ഇ കെ വിഭാഗം ആളുകളാണ് അദ്ദേഹത്തിന്റെ വാഹനം ബ്ലോക്ക് ചെയ്ത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ അങ്ങോട്ട് പോകരുത്, എ പി അവിടെ വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ആ കാളി എന്റെ ഒരു ബന്ധു കൂടെയാണ്, ഞാൻ വരാമെന്ന് വാക്കുകൊടുത്തതാണ്, അവിടെ ആര് വരുന്നു എന്നെനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചേനാരി സമസ്തയുടെ പ്രതിഷേധം അവഗണിച്ചുകൊണ്ട് പങ്കെടുത്തു എന്നുള്ളത് സത്യമാണ്. ആരാ കൊടപ്പനക്കൽ തറവാട്ടിലെ മഹാത്മാക്കളുടെ വാഹനം തടഞ്ഞത്? നിങ്ങളാണോ ഞങ്ങൾക്കെതിരെ ആദർശം പറയാൻ വേണ്ടി വരുന്നത്? അതുകൊണ്ട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം സംസാരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ. ഇതാണ് ഇവർക്ക് ഞങ്ങളേറ്റ് ആരെടുത്താലും ശരി. ഇനി പൈതലി ശിയാബുദങ്ങൾ സജീവമായിട്ടൊന്ന് വരട്ടെ, ഹൈദരി ശിയാബുദങ്ങൾ വരുന്നുള്ളൂ. ഇവരെ നിലപാടതാ, നയമതാ, മുസ്ലിം ലീഗിന്റെ നേതാക്കൾ എടുത്താൽ അവരെ ചീത്ത പറയാ, കമ്മ്യൂണിസ്റ്റുകാർ വന്നാൽ അവരകറ്റി നിർത്തുക, കോൺഗ്രസ്സുകാർ വന്നാൽ അവരകറ്റി നിർത്തുക. ഇവിടെ ഈ രാഷ്ട്രീയക്കാർ മുഴുവൻ ഞങ്ങളുടെ വേദിയിൽ വന്ന് ഞങ്ങൾ അഭിനന്ദിക്കുന്നത് ഈ പ്രസ്ഥാനം ഈ രാജ്യത്ത് ചെയ്യുന്ന രാജ്യസേവനത്തിനുള്ള സമൂഹത്തിനുള്ള അംഗീകാരമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഞങ്ങളാരും ഇവരോട് ഞങ്ങളെക്കുറിച്ച് നല്ലതേ പറയാവൂ, അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഞങ്ങൾ മറുപടി പറയുമെന്ന് പറഞ്ഞ് ഞങ്ങളാരും ഇവർക്കൊരു ഭീഷണിയും കൊടുത്തിട്ടില്ല. പിന്നെ മുസ്ലിം ലീഗിന്റെ സപ്പോർട്ട് കിട്ടുന്നപ്പോ പ്രക്ഷോഭത്തിന് പറഞ്ഞെടുക്കണത് കൊട്ടുമല്ലോ അപ്പോലെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ചന്ദ്രികയെ തകർക്കാനുള്ള നിങ്ങളെ ശ്രമം എത്ര വലുതാ. ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം പരസ്യമായിട്ട്, ഇത് മുസ്ലിം ലീഗുകാരെ കേൾക്കാൻ വേണ്ടി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആലോചിക്കേണ്ട, ഒരു പത്രം നടത്തുന്നതിന്റെ പ്രയാസം എല്ലാവർക്കും അറിയാമല്ലോ. ഇവരൊരു പത്രം ഇറക്കുന്നതിന് മുമ്പ് തന്നെ ചന്ദ്രികക്കെതിരെയുള്ള പടനീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. കോഴിക്കോട് ഇവരുടെ ആളുകളെ വിളിച്ചുകൂട്ടിയിട്ട് ചന്ദ്രികക്കെതിരെ സംസാരിക്കുന്ന മുസ്ലിയാരെ കേട്ടോളൂ. പ്രവർത്തകന്മാര് കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല, ആവശ്യമില്ല, വേഗം പറഞ്ഞുകൂടിയാണ്. നമ്മള് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് എന്നാണ് നമ്മളെ കുറിച്ച് ആരോപിക്കപ്പെടുന്നത്. അപ്പൊ കണ്ടോ, അവര് വോട്ട് ചെയ്തില്ല എന്ന് മനസ്സിലായില്ല. സത്യോ സത്യഘടകം നമ്മൾ പറയുന്നില്ല, പറയുന്നതാണ്. പത്രക്കാരും മാധ്യമക്കാരും ഒക്കെ നമ്മൾ യു ഡി എഫുകാരാണെന്നാണ് എഴുതാറ്. പിന്നെ എന്തെങ്കിലും ആ വസ്തുത അവരെ മുഖത്ത് നോക്കി തന്നെ നമ്മൾ പറയാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്ത് പേച്ചു? ഈ രാജ്യം ഭരിക്കുന്ന യു ഡി എഫ് അവരെ അധികാരത്തിലേറ്റാൻ എല്ലാം മറന്നുകൊണ്ട് പ്രവർത്തിച്ച ഈ വിഭാഗത്തെ അന്നൊക്കെ മറുഭാഗത്തിന്റെ പണി എന്തായിരുന്നു? നമ്മളെ പണി ഈ യു ഡി എഫിനെ തോൽപ്പിക്കാൻ വേണ്ടി നാടുനീളെ ഷെഡിമേൽ ജാഥ നടത്തിയായിരുന്നു അവരുടെ പണി. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്, ചാടിക്കളിച്ച് ഇവിടെ ജാഥ നടത്തിയത് ഞങ്ങളല്ലേ. ഇന്നും അവര് മുസ്ലിം ലീഗ് എതിരാക്കി, കോൺഗ്രസിലെ ആര്യാടൻ കോൺഗ്രസിന്റെ അനുകൂലമായിരിക്കും. യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ആര്യാടൻ കോൺഗ്രസും കുഞ്ഞാലിക്കുട്ടിയും ലീഗും ഒക്കെ കൂടിയതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങള് മറ്റൊന്നും പഠിച്ചിട്ടില്ല, മറ്റൊന്നും ആലോചിച്ചിട്ടുമില്ല. സമസ്തയുടെ രാഷ്ട്രീയം നമുക്കറിയാം, ഒരു പ്രത്യേക രാഷ്ട്രീയത്തോട് കൂടുതൽ ബന്ധമോ കൂറോ
അതുപോലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോട് വിരോധമോ ഇല്ല എന്നുള്ളതാണ് സംസ്ഥയുടെ നയം. അതെപ്പോഴും പ്രഖ്യാപിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാത്തപ്പോഴത്തെ പ്രഖ്യാപിക്കാറുണ്ട്. എന്നാ കാന്തപുരോ എന്താ പറയലേ? കാന്തപുരം നയപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പ് വേളയിലും. എന്താ പറയലേ? ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കും എന്നാണ് പറയലെങ്കിലും അങ്ങനെ തന്നെയല്ലേ ഉണ്ടാകുക? അവരെ സഹായിക്കുന്നത് ഇടതുപക്ഷമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സഹായിക്കുന്നതോ ഇടതുപക്ഷത്തിൽ ഇത്ര ഒരു സഹായം അവർ കിട്ടിയിട്ടില്ല. ഏറ്റവും കൂടുതൽ സഹായം കിട്ടിയത് ഈ അവസരത്തിൽ ഈ അഫിഡവിറ്റ് തന്നെയാണ്. അതാണ് അസുഖം. അതുമാത്രമല്ല, പിന്നെന്താ, നമ്മളോടുള്ള നയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ യു ഡി എഫ് വരുത്തി. അതെന്താ കാരണം? നമ്മൾക്ക് നമ്മുടെ വാർത്തകൾ എഴുതാൻ ഒരു ദിനപത്രമില്ല. അപ്പൊ ചന്ദ്രിക ചന്ദ്രിക പത്രത്തെയാണ് നമ്മൾ ആശ്രയിക്കാറ്. ഏറെക്കുറെ മറ്റുള്ളത് എഴുതുന്ന കൂട്ടത്തിൽ കുറച്ച് വലുതാക്കി നമ്മളത് എഴുതാറുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വളരെ പിന്നിലാണ്. ചന്ദ്രയിൽ നമുക്ക് പ്രവേശനമില്ല. ചന്ദ്രയുടെ കോളങ്ങളിലൊക്കെ വിദായി പ്രസ്ഥാനക്കാരുടേതുണ്ട്, അതിലും ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. വിദായി പ്രസ്ഥാനം എന്ന് പറഞ്ഞാല് ഇവിടെ ഒന്നും അല്ലല്ലോ, നിങ്ങളെക്കാളും മെച്ചോ. പിന്നീട് ഇപ്പൊ അതിനേക്കാൾ കൂടുതല് ഈ വിഭാഗത്തിന്റെ സത്യവാങ് കൊടുത്ത ഈ വിഭാഗത്തിന്റെ വാർത്തകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. കൊടുത്തോ ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷെ ഞങ്ങളെ വാർത്ത അതിന്റെ അടിയിലെങ്കിലും കൊടുക്കണ്ടേ? ഈ സമ്മേളനം, ഈ കൂടിയിരുന്ന പ്രതിഷേധ പരിപാടി, ഇത് മറ്റു പത്രങ്ങൾ കൊടുത്തതുപോലെ ചന്ദ്രിക കൊടുത്തിട്ടില്ല. ഞങ്ങൾ പൈസ കൊടുത്ത് പരസ്യം കൊടുത്താണ് ഇന്നലെ ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ചത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാല ചന്ദ്രിക അങ്ങനെ ആയിരുന്നില്ല. നിങ്ങളും അങ്ങനെ ആയിരുന്നില്ല. ഈ മാറ്റം നമ്മൾ ആലോചിക്കേണ്ടത് ഇതുപോലെ. മതി മതി മതി, ബാക്കി ഇനി മുഴുവൻ കാണണമെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സി ഡി വാങ്ങിക്കോളി. മുഴുവൻ ലീഗിനെതിരുള്ള വിമർശനം നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് ലീഗേരെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഓലുള്ളോർത്ത് ഇങ്ങനെ എന്താ സുഖിപ്പിച്ചെന്ന് ഇങ്ങനെ കുലുങ്ങിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടാ ചോദിച്ചാ, നിങ്ങൾ ആരോടാ ഈ വിളവൊക്കെ എടുക്കുന്നത്? നിങ്ങൾ ആരോടാണ് ഈ വിളവെടുക്കുന്നത്? നിങ്ങൾ റേഞ്ചിൽ കൊടുത്ത നിർദ്ദേശം എന്താ? ഒരു പൊലി തന്നെ ചന്ദ്രികം വരും, നിങ്ങളെ പത്രം വരും. വീട്ടുകാർ ഒരു മാസം കഴിഞ്ഞാൽ പോലെ ഒരു പത്രം മതി എന്ന് പറയും. അവിടെ ചന്ദ്രികയെ നിർത്തിപ്പിച്ചിട്ട് നമ്മളെ പത്രം സ്ഥിരപ്പെടുത്തരുത്, നിങ്ങൾ നിർദ്ദേശം കൊടുത്തില്ലേ? നിങ്ങൾ ആരെ തകർക്കാനായി നടക്കുന്നത്? ഇതൊക്കെ തിരിച്ചറിയാൻ ലീഗിനും കഴിയുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യം തന്നെയാ. അതുകൊണ്ട് ഇനിയൊന്നും അധിക കാലം, അതാ ഉസ്താദ് പറഞ്ഞ ബുദ്ധിയുള്ള ലീഗേരിങ്ങളെ പിന്തുണക്കൂല. ഇതൊക്കെ ചെയ്തിട്ടും ഏതെങ്കിലും ലീഗേരിങ്ങളെ പിന്തുണക്കുന്നുണ്ടെങ്കിൽ ഓൾക്കുവിന്റെ രാഷ്ട്രീയത്തോട് താല്പര്യമുള്ളത്? അവര് മുസ്ലിം ലീഗിനെ തകർക്കാൻ നടക്കുന്ന ആൾക്കാരെന്നല്ലേ? അത് യഥാർത്ഥത്തിലുള്ള ലീഗേരി ചിന്തിക്കും ചെയ്യും ഇൻഷാല്ല. യാതൊരു സംശയവും വേണ്ട, കാര്യങ്ങൾ അങ്ങോട്ട് വളരെ കൃത്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാ മുസ്ലിം ലീഗിന്റെ നേതാക്കളും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരൊക്കെ നമ്മളെ പുകത്തിന് കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ കുസുമ്പ് കാട്ടി അറിഞ്ഞിട്ട് കാര്യമില്ല? ഈ സംഘടന ചെയ്ത നന്മകൾക്കുള്ള അംഗീകാരമാവും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 25 ലക്ഷം ഇപ്പൊ സമസ്തിന്ന് വലിച്ചല്ലോ, ഇനിയിപ്പോ 35 ലക്ഷങ്ങൾ വകയിരുത്തിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഈ ചെയ്യുന്ന തമ്മാടിത്തരത്തിന് എന്തിനാണ് ഈ പൈസ ചെലവാക്കുന്നത്? നിങ്ങൾ സ്റ്റേ കൊണ്ടുവരാനല്ലേ ചെയ്യുന്നത്? എന്നാ ഞങ്ങളുടെ ഉസ്താദ് ഈ സംഘടന ചെയ്യുന്ന നന്മ ഒന്ന് രണ്ട് ഞാൻ കാണിച്ചു തരാം. നോക്കൂ, നിങ്ങൾ മുസാഫർ നഗറിൽ കലാപുണ്ടായി അല്ലേ? ബർമ്മയിൽ കലാപുണ്ടായി. ബർമീസ് അഭയാർത്ഥി ക്യാമ്പിലും മുസാഫർ നഗറിൽ അഭയാർത്ഥി ക്യാമ്പുകളിലും ആയിരങ്ങൾ അഭയം തേടി വന്നു. ചെളി നിറഞ്ഞ പ്രദേശത്തായിരുന്നു അഭയാർത്ഥി ക്യാമ്പ്. ആ അഭയാർത്ഥി ക്യാമ്പില് SYSന്റെ പ്രവർത്തകന്മാര് കടന്നു ചെന്നിട്ട് 2013 December 12 കമ്പിളി പുതപ്പ് വിതരണം ചെയ്യുന്ന കാഴ്ചയാണ്. ഇതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, കണ്ണും കാതുമുള്ള മീഡിയകൾ ശ്രദ്ധിക്കുന്ന ആഗോള വിവരങ്ങളുള്ളവർ ഈ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുന്നത്, ജനപക്ഷത്തു നിൽക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ സഹായിക്കുന്നതും പിന്തുണക്കുന്നതും. എവിടെ നിങ്ങൾക്ക് ഇത്തരം ഒരു പാരമ്പര്യം? മുസാഫർ നഗറിലെ പാവങ്ങൾക്കൊരു നേരത്തെ കഞ്ഞി വെച്ചു കൊടുക്കാൻ സമസ്തയുടെ ഫണ്ടിൽ എന്ന് വിളിച്ച 25 ലക്ഷം നിങ്ങൾക്ക് ഉപയോഗിച്ചുകൂടായിരുന്നില്ലേ? ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് സ്റ്റേ ചെയ്താൻ വേണ്ടി 25 ലക്ഷം ചെലവഴിച്ച നിങ്ങൾ അള്ളാന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ, വിശപ്പടക്കാൻ മാർഗങ്ങളില്ലാതെ, പട്ടിണി മൂലം മരിക്കുന്ന ദയനീയമായ രംഗങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലില്ലേ? ഈ അഭയാർത്ഥി ക്യാമ്പിൽ തന്നെ പ്രിയപ്പെട്ടവരെ, കൊടും ശൈത്യം കാരണം പിഞ്ചു കുട്ടികൾ അവിടെ മരിച്ചിട്ടുണ്ട്. ആ കലാപത്തിൽ 50 യത്തീം കുട്ടികളുണ്ടായി. പിതാവ് നഷ്ടപ്പെട്ട കുട്ടികൾക്ക് സംരക്ഷണം നൽകുവാൻ അങ്ങോട്ട് കടന്നു ചെന്ന് അവരുടെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരാൻ മതേതര രാജ്യത്ത്, നമ്മുടെ രാജ്യത്തില് ഒരു മുസ്ലിം നേതാവിന് സാധിച്ചുവെങ്കിൽ ഇന്ത്യൻ ുടെ അവസാനത്തെ ശബ്ദം മഹാനായ സുൽത്താനുല്ലമ കാന്തപുരം എത്തിയ പുതിയ ആ വലിയ പണ്ഡിത ശ്രേത്തനെന്ന്
ചേലാരി സമസ്തക്കാരറിയണം. ബർമ്മയിൽ അഭയാർത്ഥി ബർമീസ് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഭക്ഷണ കിറ്റ് എത്തിച്ചു കൊടുക്കാൻ ഈ പ്രവർത്തകന്മാരാ ഉണ്ടായിരുന്നത്. റിലീഫ് ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ RCFI എന്ന പേരിൽ ഇന്ത്യയുടെ 20 പരം സംസ്ഥാനങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വർഷാവർഷം നടത്തിക്കൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ടു നിൽക്കുന്നവരെ, മുസാഫർ നഗറിലെയും ബർമീസ് അഭയാർത്ഥി ക്യാമ്പിലെയും അഭയാർത്ഥി ക്യാമ്പുകളിലെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രവർത്തകന്മാരെത്തിച്ച സഹായങ്ങളെ സംബന്ധിച്ച് ആ ക്യാമ്പുകളെ പരിചയപ്പെടാൻ നിങ്ങൾക്കിതാ ഒരു ചെറിയ ഭാഗം. ഒരു രാത്രി വെളുക്കുമ്പോൾ ഭവനരഹിതരായി തെരുവിലേക്ക് കുടിയൊഴിക്കപ്പെടുക എന്നത് നമുക്ക് സങ്കൽപ്പിക്കാവുന്നതിലപ്പുറമാണ്. പ്രകൃതി ദുരന്തങ്ങളും കലാപങ്ങളും തീർക്കുന്ന അനിശ്ചിതത്വങ്ങളിൽപ്പെട്ടുവെല്ലുന്ന ആയിരക്കണക്കിന് പേരുണ്ട് നമ്മുടെ രാജ്യത്ത്. സമീപകാലത്ത് മുസഫർ നഗറിലും ബർമയിലും ഉണ്ടായ കലാപങ്ങളിൽ ഉറ്റവരും ഉടയവരും സ്വത്തുക്കൾ സർവ്വതും നഷ്ടപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ അഭയം തേടിയവരെ കുറിച്ചുള്ള മാധ്യമ വാർത്തകളുടെയും RCFI വളണ്ടിയർമാരുടെ അന്വേഷണ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് അടിയന്തര സഹായം എത്തിക്കാൻ RCFIക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നിട്ടില്ല. അതിശൈത്യത്തിന്റെ പിടിയിൽ വിറകൊള്ളുന്ന നൂറുകണക്കിന് കുഞ്ഞുങ്ങളെയും വൃദ്ധരെയുമാണ് ഇവിടെ കാണാനിടയായത്. കമ്പിളിപ്പുതപ്പുകളും ശൈത്യകാല വസ്ത്രങ്ങളും ഭക്ഷണ കിറ്റുകളും ഇവർക്ക് എത്തിച്ചു കൊടുക്കാൻ സുമനസുകൾ RCFI വളണ്ടിയർമാർക്കൊപ്പം ഒത്തുചേർന്നു. മരണവക്കിൽ നിന്ന് ഈ ജീവിതങ്ങളെ മടക്കി വിളിച്ച മഹാമനസുകൾക്ക് നന്ദി. സഹോദരങ്ങളെ, ഇതാണ് ഈ പ്രസ്ഥാനം, ഇതാണ് ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം. നേപ്പാളിൽ ഭൂകമ്പമുണ്ടായി, ഞങ്ങൾ ജാതി നോക്കിയില്ല. അവിടെ മരിച്ചു വീണവരുടെ ജാതിയും രാഷ്ട്രീയം നോക്കാതെ മതേതര രാജ്യത്തിന്റെ മുസ്ലിം നേതാവ് മഹാനായ കാന്തപുരം ഉസ്താദവരുകൾ നേപ്പാളിലെ പാവങ്ങളെ സഹായിക്കാൻ ഫണ്ട് പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച പള്ളികളിൽ നിന്നിറങ്ങുന്ന വിശ്വാസികളുടെ മുന്നിൽ പക്കറ്റി കാണിച്ച് നാം ഫണ്ട് ശേഖരിച്ച് നേപ്പാളിലെ പാവം സഹോദരങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവർക്കെത്തി നേപ്പാള്, ഇവരപ്പോഴും പൈസ വിരിക്കണെന്തിനാര്യങ്ങള്? അടുത്ത കേസ് ഉണ്ടാക്കാനാണ്, അടുത്ത സ്റ്റേക്ക് വേണ്ടിയിട്ടാ. നേപ്പാളിൽ കണ്ടോ, ഞങ്ങളുടെ മഹാനായ ശൈഖുന AP ഉസ്താദ് പണിത പള്ളിയാണത്. ഈ ഭൂകമ്പത്തിലും ഒരു പോറലുമേൽക്കാതെ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ ഭാരമായ അനുഗ്രഹത്താൽ ഇതുപോലെ ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി പള്ളികളും മദ്രസകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പണിയുന്ന മഹാനായ കാന്തപുരം ഉസ്താദിന്റെ വഴിമുടക്കാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ അദ്ദേഹത്തിന്റെ ഗുണമൊന്നും പറയണ്ട, നിങ്ങൾ തൽക്കാലൊന്നും മിണ്ടാതിരുന്നിട്ടേ തന്നെ വലിയ മാന്തരല്ല. ഉസ്താദ് വലിയ വിപ്ലവം ഉണ്ടാക്കിയിരുന്നു നാട്ടിലെ അമുസ്ലിം ഉദ്യോഗസ്ഥന്മാർ വരെ ചോദിക്കുക, ഇവർ എന്തൊരു വർഗമാണെന്ന്. നിങ്ങൾ വിചാരിക്കണം ഈ ചെയ്യുന്ന കാര്യത്തിനൊക്കെ ഞങ്ങൾ ജനകീയ പിന്തുണ കിട്ടുമെന്നോ? ഞങ്ങൾ നിങ്ങളെ പിന്നാലെ മറുപടി ആയിട്ട് വരാത്തപ്പോ നിങ്ങൾ വിചാരിച്ചെന്താ ഞങ്ങൾക്ക് മറുപടി ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, ജനങ്ങൾ ഇതൊക്കെ കാണും. പക്ഷെ ഞങ്ങൾ പറയുമ്പോ ചിലത് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അത് നിങ്ങൾക്ക് പൊള്ളും ചെയ്യും. അതാണ് ഞങ്ങളുടെ നേതൃത്വം. ഞങ്ങൾ ജീവകാരുണ്യ സ്വാന്തന പ്രവർത്തനങ്ങളുമായിട്ടാ പോകുന്നത്. നോക്കൂ, നിങ്ങൾ RCFIയുടെ മെഡിസിൻ പദ്ധതി നിങ്ങൾക്ക് പരിചയപ്പെടാം. തെരുവ് ജീവിതങ്ങളിലേക്ക് തുറന്നുവെച്ച കണ്ണുകൾ നമ്മുടെ മനസ്സിനെ മാനവികതയിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തും. ഉൾഗ്രാമങ്ങളിലും തോട്ടം മേഖലകളിലും മറ്റും രോഗത്തോട് മല്ലടിച്ച് ആവശ്യമായ വൈദ്യസഹായമോ മരുന്നോ ലഭിക്കാതെ നരകയാതന അനുഭവിക്കുന്ന അനേകായിരങ്ങൾ നമുക്കിടയിലുണ്ട്. ചികിത്സാ ചെലവുകളുടെയും മരുന്നിന്റെയും മറ്റും വില അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഇവിടെയാണ് RCFIയുടെ മെഡിസിന നൂതന സംവിധാനം ആവിഷ്കരിക്കുന്നത്. സഹോദരങ്ങളെ, ഇന്ന് കേരളത്തിൽ SVSന്റെ കീഴിൽ സ്വാന്തന ക്ലബ്ബുകൾ, സ്വാന്തന കേന്ദ്രങ്ങൾ, എത്ര സർക്കാർ ഹോസ്പിറ്റലുകളിലാണ് നമ്മൾ വാർഡുകൾ നവീകരിക്കുന്നത്? ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ കഞ്ഞി വിതരണം ചെയ്ത പാരമ്പര്യം ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ആകെ ചെയ്തൊരു സേവനം എന്താ, നിങ്ങൾ കുറെ ആൾക്കാർ അഡ്മിറ്റ് ചെയ്തു, നിങ്ങൾ ചെയ്തൊരു സേവന പറയുന്നത്. ഇത് ജനങ്ങൾ വെറുതെ അല്ലേ ഈ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുന്നത്? വരുന്നവരോടൊക്കെ ഞങ്ങൾ ഗുണം പറയണമെന്ന് പറഞ്ഞല്ലോ. ഗുണം പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണങ്ങൾ എടുത്ത് വേണ്ടേ? പിന്നെ നിങ്ങൾ ഉപദേശിക്കല്ലാതെ എന്താ രാഷ്ട്രീയക്കാർ ചെയ്യുക? നിങ്ങൾ ആലോചിച്ച് നോക്കിയും. ഇതാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള വിപ്ലവകരമായ പ്രവർത്തനം. ഞാൻ ചോദിക്കട്ടെ, ഗുജറാത്ത് കലാപത്തിന്റെ പേര് ഞങ്ങൾ ആക്ഷേപിക്കുന്നവരുണ്ട്. കാന്തപുരം ഗുജറാത്ത് കലാപത്തിലെ പാവം സഹോദരങ്ങൾ മറന്നു എന്ന് കല്ല് വെച്ച് നുണയെഴുതി വിട്ടവരുണ്ട്.
മൗദൂദിയൻ പത്രങ്ങളിൽ വന്ന വാർത്തകൾ നന്നാക്കി തൊടാതെ വിടിഞ്ഞ് പ്രസംഗിച്ച മടവാട്ടി മുസ്ലിയാക്കന്മാരുണ്ട്. നിങ്ങൾ ആലോചിക്കണം, 2000 എന്റെ പ്രിയപ്പെട്ടവരെ, 2000 ശേഷം ഗുജറാത്തിലുണ്ടായ കലാപം നമ്മൾ മറന്നിട്ടില്ല. ആയിരക്കണക്കിന് പാവം സഹോദര സഹോദരിമാരുടെ മാനം നഷ്ടപ്പെട്ടു, ജീവൻ നഷ്ടപ്പെട്ടു. ഇർത്തുന്തിയ വയറ്റിൽ നിന്ന് ചോരപ്പൈതലിനെ തൃശൂലം കൊണ്ട് കുത്തി പുറത്തെടുത്തിട്ട് ചോരപ്പൈതലിനെ സ്വന്തം അമ്മായിയുടെ മുന്നിൽ വെച്ച്, ഉമ്മായിയുടെ മുന്നിൽ വെച്ച് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് എറിഞ്ഞു പോകുമ്പോ ആ ഉമ്മ നിലവിളിച്ചുകൊണ്ട് കുഞ്ഞും മരിക്കുന്നു, ഉമ്മയും മരിക്കുന്നു, ആര് മറന്നു എന്നാ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ആ ഗുജറാത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ സർവ്വതും നഷ്ടപ്പെട്ടു പോയ, വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു പോയ, പ്രതാപം നഷ്ടപ്പെട്ടു പോയ, എല്ലാ അർത്ഥത്തിലും പിറകിലായിപ്പോയ ഒരു സമൂഹത്തിന്റെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരാൻ കലാപ പ്രദേശമായ ഗുജറാത്തിന്റെ മണ്ണിലേക്ക് അങ്ങ് കടന്നു ചെല്ലാനുണ്ടായിരുന്ന ഇന്ത്യയിലെ ഒരു മുസ്ലിം നേതാവ് മഹാനായ ശേഖുന കാന്തപുരം എത്തിയ ഉപഗ്രഹസ്ഥീയനായിരുന്നു ആ പണ്ഡിതൻ എന്ന വസ്തുത നിങ്ങൾ മറക്കരുത്. എ പി ഉസ്താദ് ഗുജറാത്തിൽ എത്ര സ്ഥാപനങ്ങൾ ഉണ്ടാക്കി സഹോദരങ്ങളെ, നിങ്ങൾക്ക് കാണാം അവിടെ പണിതുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഞ്ചിൽപ്പരം സ്കൂളുകളിൽ നിന്ന് ഗുജറാത്തിൽ നമ്മുടേതായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഓല ഷെഡ് പോലും ഇല്ലാത്തവരാണ് ഈ വിഷയത്തിൽ എ പി ഉസ്താദിനെ കുറ്റം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗുജറാത്തിലെ ന്യൂനപക്ഷം ഇന്ന് എ പി ഉസ്താദിൽ വലിയ പ്രതീക്ഷയാണ് വെക്കുന്നത്. അൽഹംദുലില്ല, ഇന്റർനാഷണൽ ഇസ്ലാമിക് കോൺഫറൻസ് ഹൈദരാബാദിൽ നടന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം, അൽഹംദുലില്ല ഗുജറാത്തിലെ ജനങ്ങൾ അവിടെ ഒഴുകിയെത്തി. ഉസ്താദിനെ ഗുജറാത്ത് ജനത സ്വീകരിക്കുന്ന രംഗം കൂടെ എന്റെ സഹോദരങ്ങൾ ഒന്ന് കണ്ടു. سبحانك ما أعظم شانك سبحانك ربي سبحانك ما أعظم شانك ندعوك ونرجو غفرانك ندعوك ونرجو غفرانك ربي أنت نور الله فجرا جئت بعد العسر يسرا ربنا على فقدرا يا إمام الأنبياء أنت في الوجدان حي أنت للعينين ضي أنت عند الحوض بي أنت هادي وصفي يا حبيبي يا محمد يا نبي سلام عليك يا رسول سلام عليك يا حبيب سلام عليك صلوات الله عليك يا نبي سلام عليك يا رسول سلام عليك يا حبيب سلام عليك Patience, you convey the noble message, brought this light through all your guidance. Peace be upon you, my beloved. With submission, faith, and patience, you convey the noble message, brought this light through all your guidance. Peace be upon you, my beloved. يا حبيبي يا محمد يا نبي سلام عليك يا رسول سلام عليك سروري طال عن باب رو علينا من ثانية الوداع يا مؤيد
إماماً قبلتين طال الباب وجب شكر علينا بعد علي الهدائي نار التكبير نار الرسالة نار التكبير نعره تكبير نعره رسالت نعره رسالت حضور قمر العلماء حضور قمر العلماء حضرت علامہ ابو بکر صاحب قبلہ نعره تکبیر نعره رسالت آپ حضرات اپنی اپنی جگہوں پر تشریف رکھیں ہندوستان ہمارا وطن ہے ہندو مسلمان کرسچن بدھن جین اور جو باقی ہے سب کا وطن ہے സഹോദരങ്ങളെ ഗുജറാത്തിന്റെ മണ്ണിൽ ചെന്ന് ഇന്ത്യ എല്ലാവരുടേതാണെന്ന് പറയാനുള്ള ഒരു മുസ്ലിം നേതാവായിരുന്നു മഹാനായ കന്ദപുരം ഉസ്താദ് അവർഗൻ. ഇതൊന്നും അറിയാതെ മണവാട്ടി മുസ്ലിയാര് പണ്ഡിത വേഷധാരി എന്ന ഉസ്താദിനെ പറഞ്ഞു ചവിട്ടി തേച്ച് മുന്നേറാനാ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വായാടി തന്നെ നിങ്ങളൊന്ന് കേട്ടോളൂ. ലോകത്ത് ഏറ്റവും വലിയ പ്രമാണിത്തരങ്ങൾ കാണിക്കാൻ ഇറങ്ങി വന്നവരല്ല. രാജ്യത്തിന്റെ സന്ദേശം മറന്നുകൊണ്ട് അധികാരത്തിനും പണത്തിനും വേണ്ടി ലോകത്തിന്റെ നാനാഭാഗത്തെ ചക്തിയരിക്കപ്പെട്ട ഭാഗപ്പെട്ടവര് ഞാൻ അറിയില്ല. ആ കലാപത്തിൽ എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു വിഖാരിയെ പോലെ വിപ്ലവം നടത്തിപ്പോയ പണ്ഡിത വേഷധാരിയെ ചവിട്ടി തേച്ചുകൊണ്ട് പത്രപവിത്രതയുമുള്ള ആ പാതയിലൂടെ സഹോദരങ്ങളെ പണ്ഡിത വേഷധാരി ധിക്കാരി എന്നൊക്കെ ഇയാള് വിളിച്ചതാരയാ? ഈ മുസ്ലിയാരെ പണി എന്താ? പാവപ്പെട്ട 15 പെൺകുട്ടികളെ കെട്ടിക്കാനുള്ളൊരു വഴന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു മണിക്കൂർ സംസാരിച്ചതിനായി മുസ്ലിയാര് 50,000 റുപ്യ വാങ്ങിച്ചു പോന്നത് അല്ലേ? അതിനാ 20,000 റുപ്യ വാണ്ടി വാടകയും വാങ്ങിച്ചു പോന്നത്? മഹാനായ കന്ദപുരം മുസ്താദവറുകൾ ഒരു നയാകാശപ്പെടുന്ന പാരിതോഷികം പറ്റിയിട്ടില്ല. നിങ്ങളറിയണം, ഇനി പണ്ഡിത വേഷധാരിയാണ് ഉസ്താദ്. ഈ പണ്ഡിതനാരാ എന്ന് അതൊന്ന് കാണണല്ലോ. കണ്ണൂര് സീനത്തിന്റെ മ്യൂസിക്കുള്ള പാട്ടിന്റെ സി ഡി പ്രകാശനം ചെയ്യാ ചേളാരി സമസ്തന്റെ മുഷാവറ ഒമ്പർ കണ്ടോളി. എ പി ഉസ്താദിനെ പണ്ഡിത വേഷധാരി എന്ന് വിളിക്കാൻ ഇയാൾക്ക് എന്ത് ധാർമ്മിക അവകാശം? പരിപാടി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോകുന്ന വീട്ടിൽ സ്ത്രീകളുടെ കൂടെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാ കണ്ടോളും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവരാണ് ഇപ്പൊ എ പി ഉസ്താദിനെ പണ്ഡിത വേഷധാരി എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയാൻ ആഗ്രഹിച്ചതല്ല, പക്ഷേ നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ ഒടുക്കത്തിന്റെ തുടക്കം കുറിച്ചു കഴിഞ്ഞു എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഒടുക്കത്തിന്റെ തുടക്കമാണ് നിങ്ങൾ കുറിച്ചുകളെ തീർന്നില്ല. അപ്പൊ എ പി ഉസ്താദ് അവരുടെ പ്രവർത്തനങ്ങളെ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് ആരെയൊക്കെയോ സുഖിപ്പിക്കാനാണ് ഈ സാധു വേഷം കെട്ടുന്നത്. ഈ സാധു വേഷം കെട്ടുന്നത് ഞാനിപ്പോൾ അതിലേക്ക് കൂടുതലായി കടന്നു ചെല്ലുന്നില്ല. ഉസ്താദ് ചെയ്യുന്ന ജനോപകാര പ്രവർത്തനങ്ങൾക്കുള്ള ജനാംഗീകാരം. ഇനി നമുക്ക് പശ്ചിമ ബംഗാളിലേക്ക് പോകാം. 6 വർഷത്തിലപ്പുറമായി മർക്കസിന്റെ സേവന പ്രവർത്തനങ്ങൾ പശ്ചിമ ബംഗാളിൽ. വിശദീകരിക്കാൻ സമയമില്ല. പശ്ചിമ ബംഗാൾ എന്ത്, അവിടുത്തെ ചിത്രം എന്ത്, സഹോദരങ്ങളെ നിങ്ങൾ കണ്ടോളൂ. പുലർക്കാറ്റിന്റെ ഗന്ധത്തിന് ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മയുടെയും മണമായിരുന്നു. ചെളി പുതഞ്ഞുകിടക്കുന്ന ഭൂമിക്ക് മുകളിൽ വൈക്കോലും പുല്ലും മുളയും ഉപയോഗിച്ച് തട്ടിയൊപ്പിച്ച കൊച്ചുകൂരകൾ. ദാരിദ്ര്യത്തിന്റെ അവശചിഹ്നങ്ങൾ ശരീരത്തിൽ കൊത്തിവച്ചതുപോലെ എല്ലുകൾ പുറത്തേക്കുന്തി നിൽക്കുന്ന കുട്ടികൾ. വികസനം ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തിയ ഒരു ഗ്രാമം. സിമന്റും പെയിന്റും സ്പർശിച്ച കെട്ടിടങ്ങൾ അപൂർവം. The people murder and lie,
ഇതാണ് പഞ്ചനന്ദപൂർ ഗ്രാമം. ബംഗാളിലെ മാൽഡ നഗരത്തിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് പഞ്ചനന്ദപൂർ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ദാരിദ്ര്യ മരണങ്ങൾ ബംഗാളിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒന്ന്. 10,000-ലധികമാണ് ഇവിടുത്തെ ജനസംഖ്യ. സഹോദരങ്ങളെ, ഒരുപാട് രംഗങ്ങൾ അവിടെ കാണാനുണ്ട്. ഈ ബംഗാളിൽ മർക്കസിന്റെ പ്രവർത്തനങ്ങൾ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുണ്ടോ കഥയറിയുന്നത്? ആ ബംഗാളിൽ ഉസ്താദിന്റെ നേതൃത്വത്തിലായി ഈ പ്രസ്ഥാനത്തിന്റെ കീഴിലായി ചെയ്ത ചില നന്മകളെയും നമുക്ക് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചെറിയ ഭാഗമാണ്. ഇപ്പോൾ അതിലപ്പുറം വലിയ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം അവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. പശ്ചിമബംഗാളിലെ ചില സേവനങ്ങളെയും നിങ്ങൾ പരിചയപ്പെട്ടു. തുകയായിരുന്നു ബംഗാൾ. തങ്ങളുടെ സ്വപ്നങ്ങളും ആവശ്യങ്ങളും സാക്ഷാത്കരിച്ച് പ്രതീക്ഷയുടെ തിരിനാളങ്ങൾ കൊളുത്തിയെടുക്കാൻ പറ്റിയ ഒരു നായകനെ, ഒരു പ്രസ്ഥാനത്തെ. അങ്ങനെയാണവർ കൊൽക്കത്തയിലെ മർക്കസ് ഓഫീസിൽ അഭയം പ്രാപിക്കുന്നത്. ദാഹജലത്തിന് അന്യഗ്രാമങ്ങളെ ആശ്രയിക്കുന്നവർ, ദാരിദ്ര്യത്തിന്റെ ചുഴിയിൽ പെട്ടുവലയുന്ന ഗ്രാമങ്ങളിൽ നിന്നും ഭക്ഷണവും വസ്ത്രവും അപേക്ഷിച്ചു വരുന്നവർ, മർക്കസിന്റെ വിദ്യാഭ്യാസ സംരംഭങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ചു വരുന്നവർ, അനാഥ ബാല്യങ്ങൾക്ക് സാന്ത്വനത്തിന്റെ പിതൃസ്പർശം തേടി വരുന്നവർ, അന്തിയുറങ്ങാൻ പീഡികത്തിണ്ണിയിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഭവനരഹിതർ, ഇങ്ങനെ അനന്തമായ ജീവിത പ്രാരാബ്ധങ്ങളുടെ ബാണ്ടക്കെട്ടുകൾ മർക്കസിന്റെ മടിത്തട്ടിൽ അവർ ഇറക്കി വെച്ചു. സഹോദരങ്ങളെ, ഇന്ന് 100 കണക്കിന് പള്ളികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതേപോലെ പ്രാഥമിക വിദ്യാലയങ്ങൾ ഉൾപ്പെടെ, കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ പശ്ചിമബംഗാളിൽ വിപ്ലവകരമായ മുന്നേറ്റമാണ് മർക്കസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള ജനാംഗീകാരമാണ്. അതുപോലെ തന്നെ വെടിയൊച്ചകൾ നിലക്കാത്ത കാശ്മീരിന്റെ മണ്ണ്, നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, ആ കാശ്മീരിൽ നിന്ന് കുട്ടികളെ ഏറ്റെടുത്തതിന്റെ പേരിലാണ് കാന്തപുരം തീവ്രവാദമാണ് വളർത്തുന്നത് എന്ന് കല്ലുവെച്ച നുണ പറഞ്ഞത്. നോക്കണം, നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ആ പാവപ്പെട്ട കാശ്മീരി ജനതയ്ക്ക് വലിയ ആശ്വാസമാണ് ഇന്ന് മർക്കസിന്റെ പ്രവർത്തനങ്ങൾ, ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് കാശ്മീർ ജനത എ പി ഉസ്താദിനെ ഊഷ്മളമായി സ്വീകരിക്കുന്നതും. ഈ നാട്ടിലെ സഹോദരങ്ങൾക്ക് വേണ്ടി ആ പഴയകാല ഭാഗം ഒരു ചെറിയ ഭാഗം. സുരങ്കോട്ട് പട്ടണത്തിൽ നടന്ന സ്വീകരണത്തിൽ നിന്ന് സഹോദരങ്ങളെ, വെടിയൊച്ചകൾ നിലക്കാത്ത കാശ്മീരിന്റെ മണ്ണിലൂടെ പ്രയാണം നടത്തി അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആ നേരത്തെ അവിടുത്തെ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുകയായിരുന്നുവെങ്കിൽ ഇപ്പോഴും അവിടെയുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് കാശ്മീരിൽ നിന്ന് കുട്ടികളെ ഏറ്റെടുത്തപ്പോഴാണ് സമുദായ ശത്രുക്കളായ SKSSFന്റെ ആളുകൾ, ചേലാനി സമസ്തയുടെ ആളുകൾ കോഴിക്കോട് പത്രസമ്മേളനം വിളിച്ചത്. ഒരൊറ്റ RSS കാരനും പറയാൻ പോയില്ല, ഒരു BJP കാരൻ പറഞ്ഞില്ല, കാന്തപുരത്തിന്റെ കാശ്മീർ ബന്ധം, തീവ്രവാദ ബന്ധം അന്വേഷിക്കണമെന്ന് പറഞ്ഞില്ല. SK കാരുടെ അസൂയ നോക്കൂ, നിങ്ങൾ പത്രക്കാരോട് പറയുന്നത് വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. വാർത്തകൾ തുടരുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കാശ്മീർ ബന്ധത്തെ കുറിച്ച് അന്വേഷിക്കണമെന്ന് സമസ്ത കേരള സുന്നി മഹല്ല ഫെഡറേഷൻ ഭാരവാഹികൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മർക്കസ് കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന കാശ്മീർ വിദ്യാർത്ഥികളുടെ പശ്ചാത്തലം അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വിദേശ തീവ്രവാദ സംഘടനകളുടെ ഫണ്ട് കൈപ്പറ്റാനാണ് കാശ്മീർ വിദ്യാർത്ഥികളെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നതെന്ന് അവർ ആരോപിച്ചു. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ തീവ്രവാദ വിരുദ്ധ പ്രചരണത്തിന് കാന്തപുരവുമായി സഹകരിക്കാനാവില്ലെന്നും അവർ പറഞ്ഞു. മൂപ്പര് പത്രസമ്മേളനം വിളിക്കാനായിട്ടൊരു സംഘടന, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ കാശ്മീരിൽ നിന്ന് കുട്ടികളെ ഏറ്റെടുത്തിന്റെ പേരിലാ ഒലി നുണ പറഞ്ഞത്. പടച്ചവും കൊടുത്ത പണി ആലോചിച്ച് നോക്കണം. ഇവര് കുറച്ച് കുട്ടികളെ കൊണ്ടു നിന്നു എത്തിങ്ങാനക്ക്. നിന്റെ ജില്ലയായ പാലക്കാട് ജില്ലയിലെ ഒലവക്കൂടുള്ള മക്കൾ ഇറങ്ങിയത് അല്ലേ? അതിൽ ചില കുട്ടികൾക്ക് രേഖ ക്ലിയർ അല്ല, അതേപോലെ ടിക്കറ്റ് എടുത്തിട്ടില്ല, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എന്തൊക്കെ എത്തിങ്ങാനും വിവാദം വന്നു. അതെ, മനുഷ്യക്കടത്തിന് കൊടുക്കുന്നതാണ് കുട്ടികളെ എന്ന ആരോപണം വന്നു.
നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ കുട്ടികളെ നമ്മളെ ഏതെങ്കിലും ഒരു എത്തിങ്കാനിക്ക കൊടുന്നെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഉണ്ടാവുക? ഇവര് യാത്ര തുടങ്ങിയിട്ടുണ്ടാവൂലേ? ഇത് വിശദീകരിക്കാൻ എല്ലാവരും ഉറ്റുനോക്കിയായിരുന്നു. എ പി വിഭാഗം ഈ വിഷയത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കാരണം, പണ്ട് കാശ്മീരിൽ നിന്ന് കുട്ടികളെ ഏറ്റെടുത്തപ്പോൾ ചില മൂലിയക്കന്മാർ തമാശ പറഞ്ഞതാണ്, അതുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് കിട്ടിയ വടി ഉപയോഗിച്ചടിക്കുമോ എന്നുള്ളത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ നിഷ്പക്ഷമതികൾ നോക്കിക്കാണുകയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ നേതാവ് ഈ സമുദായത്തിന്റെ ഗുണം മാത്രമാണ് ആഗ്രഹിക്കുന്നത്. മഹാനായ ശൈഖുന കന്തപുരം ഉസ്താദ് അവരുകൾ മാധ്യമങ്ങളോട് പറഞ്ഞത്, ഭരണകൂടത്തോട് പറഞ്ഞത്, മാലോഖരോട് പറഞ്ഞത്, ആ കുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർ ഒരിക്കലും തിരിച്ചയക്കരുത്, രേഖ ക്ലിയർ അല്ലെങ്കിൽ ആവശ്യമായ സമയം അവർക്ക് അനുവദിച്ചു കൊടുത്ത് രേഖകൾ ക്ലിയറാക്കണമെന്നും ആ കുട്ടികളുടെ പഠനം ഇവിടെ സുതാര്യമാകുന്ന രീതിയിലുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടണമെന്നുമായിരുന്നു മഹാനായ ശൈഖുന കന്തപുരം ഉസ്താദ് അവരുകൾ പറഞ്ഞത്. ഇതാ ഒരു മുസ്ലിം നേതാവ് നിഷ്പക്ഷമായിട്ട് എന്നെ കേൾക്കുന്നവരെ, എ പി ഉസ്താദിന് ഈ വിഷയത്തിലുള്ള പ്രതികരണം എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് കേട്ടോളൂ. കേരളത്തിലേക്ക് കൊണ്ടുവന്ന കുട്ടികളെ തിരിച്ചയക്കരുതെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. രേഖകൾ ഇല്ലാത്ത കുട്ടികൾക്ക് രേഖകൾ ശരിയാക്കാനുള്ള സമയം അനുവദിക്കണം. കുട്ടികളെ കൊണ്ടുവന്നത് മനുഷ്യക്കടത്തെന്ന് വിശേഷിപ്പിക്കാൻ നിലവിൽ കഴിയില്ലെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. അഥവാ രേഖയില്ലാതെ ആണ് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളതെങ്കിൽ അതിന് ആവശ്യമായ രേഖകൾ ഉണ്ടാക്കി ആ കുട്ടികളെ പഠിപ്പിക്കാൻ ഗവൺമെന്റ് ആവശ്യമായത് ചെയ്തു കൊടുക്കണം. സഹോദരങ്ങളെ വിനയം കാണിച്ച് അഹങ്കാരമില്ലാതെ അള്ളാഹുവിന്റെ ദീനി ലക്ഷ്യമാക്കി പ്രവർത്തിക്കുമ്പോൾ പടച്ചവൻ ഉയർത്തും, എന്താ സംശയമുള്ളത്? അതുകൊണ്ട് ആ ഉസ്താദ് തൊടുന്നതെല്ലാം പൊന്നാക്കി തീർക്കാൻ കഴിയുന്നത്. ഉസ്താദിന്റെ വിപ്ലവങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവറുകൾ ഈ കേരളത്തിൽ നിരവധി യാത്രകൾ നടത്തിയിട്ടുണ്ട്. ആ യാത്രകളെല്ലാം ഈ രാജ്യത്തിന്റെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. ഉസ്താദിന്റെ പ്രധാനപ്പെട്ട രണ്ട് കേരള യാത്രകൾ ഇന്നും മലയാളികൾ മറക്കുന്നില്ല. അതിൽ ഒന്നാമത്തെ യാത്ര തന്നെ വിപ്ലവകരമായ മുന്നേറ്റം നടത്തി, അൽഹംദുലില്ലാ. എന്തായിരുന്നു പ്രമേയം? മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ. രണ്ടാമത്തെ യാത്ര എന്തായിരുന്നു പ്രമേയം? മാനവികതയെ ഉണർത്തുന്നു. ഈ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ, രാഷ്ട്രീയ നേതാക്കൾ, സാംസ്കാരിക നായകർ, സാമൂഹിക പ്രവർത്തകർ എല്ലാവരും ഈ യാത്രയെ നോക്കിക്കണ്ടു. ഒരു രാഷ്ട്രീയ നേതാവിന്റെ പ്രതികരണം എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞ പോയിന്റ് പറയാനാണ് ഞാൻ ഇത് കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഏത് എന്ന് എനിക്ക് വിഷയമല്ല. അയാൾ പറഞ്ഞത് ഒരു യാത്രയുടെ വിജയം എന്ന് പറയുന്നത് യാത്ര നയിക്കുന്ന നേതാവിന്റെ ഗുണമാണ്, യാത്രയുടെ പ്രമേയമാണ്. നോക്കൂ, നിങ്ങൾ എ പി ഉസ്താദിന്റെ യാത്രയെ സംബന്ധിച്ചുകൊണ്ട് ഒരു ഒരാളുടെ ഒരു നിരീക്ഷണം നിങ്ങൾക്ക് കാണാം. പ്രത്യേകതകൾ കൊണ്ടും പുതുമ കൊണ്ടും കേരളീയ സമൂഹത്തിന്റെ തെരുവീതികളിലൂടെ കടന്നുപോയ ജാഥകളിൽ ഒരു പുതിയ ചരിത്രം കുറിക്കുന്ന ഒരു ജാഥയായി കാന്തപുരം ഉസ്താദിന്റെ ഈ ജാഥ മാറി എന്നതാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ജാഥയ്ക്ക് പ്രാധാന്യമുണ്ടാകുന്നത് ജാഥയുടെ സന്ദേശമാണ്. ജാഥയ്ക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നത് ജാഥ നയിക്കുന്ന നേതൃത്വത്തിന്റെ സവിശേഷതയാണ്. ഇത് രണ്ടും ഇവിടെ പ്രധാനമർഹിക്കുന്നു. ഈ ജാഥയ്ക്കൊരു സന്ദേശമുണ്ട്. ഈ ജാഥയുടെ സന്ദേശം മാനവികതയുടെ സന്ദേശമാണ്. ഈ ജാഥയുടെ നായകൻ ബഹുമാനിനായ എ പി ഉസ്താദാണ്. ഉസ്താദ് ചില പേരുകൾ ചില ആളുകളിൽ എത്തിച്ചേരുമ്പോൾ അവർക്ക് മാത്രമായി അത് മാറുന്നു. നമുക്കറിയാം, ലീഡർ എന്ന പദം ഏത് രാഷ്ട്രീയ നേതാവിനെ കുറിച്ചും അത് ഉപയോഗിക്കാം. പക്ഷെ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അംഗീകരിക്കുന്ന ഒരേ ഒരു ലീഡർ ഉണ്ടായിരുന്നു, അത് ശ്രീ കെ കരുണാകരനായിരുന്നു. ഉസ്താദുമാർ പലരുമുണ്ടാകും, പക്ഷെ കേരള സമൂഹം അറിയപ്പെടുന്നത് ഉസ്താദ് എന്ന് കേൾക്കുമ്പോൾ കേരള സമൂഹം അറിയപ്പെടുന്നത് ശ്രീ എ പി ഉസ്താദിനെയാണ് എന്ന കാര്യം. ഇനി അയാൾക്കെന്ത് വിലക്കുണ്ടാകാമോ? ഏതാ ഡേറ്റ് അവധി കൊടുക്കാൻ അള്ളാഹു അലം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതൊക്കെ പറയുന്നത് ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ നോക്കി വിലയിരുത്തിയത് കൊണ്ടാണ്. എന്തുകൊണ്ടാ കേരള യാത്രയുടെ വിജയമുണ്ടായത്? നിങ്ങളെ മാതിരി തോന്നിയാസം പറയല്ല. ഇവര് നമ്മളൊരു യാത്ര നടത്തിയപ്പോ അതിന്റെ പിന്നാലെ ഒരു യാത്രയായിട്ട് പോകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ എന്ത് ചെയ്താൽ അതിന്റെ പിന്നാലെ വരിക? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് എത്തണം എന്ന് വിചാരിച്ച് ഓടിയിരുന്നത്, പക്ഷേ ഇടക്ക് വളാഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ മതിലുമ കുറച്ചു നേരം കയറി നിന്നുകൊണ്ട് പിന്നെ അതുണ്ടായി കണ്ടില്ലേ? വളാഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ മതിലുമ കേരള യാത്ര നയിക്കണ മൂലിയരാണത്. ഏത് ഓല യാത്ര നയിക്കണ മൂലിയര്? അന്നത്തെ അതേ ദിവസമാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂര് രാധാകൃഷ്ണൻ നോക്കി നിങ്ങൾ ഷാളണിയിച്ച് സ്വീകരിച്ചിട്ട് വരെ ഞങ്ങൾ കേരളത്തിന്റെ പിതാവാട്ടാണ്. അപ്പൊ ഈ മൂലിയര് പോലീസ് സ്റ്റേഷന്റെ മതിലുമ കയറിയിട്ട് വരെ ഞങ്ങളെ വണ്ടിയത്തെ കാറ്റി തിരിച്ചു തരണം. ഇതിനും വലിയ മുഖം കെടാൻ ഞങ്ങൾ എടുക്കാൻ പോണ്ടത്? വളാഞ്ചേരി ഇടുങ്ങിയ ഒരു സ്ഥലം, അവിടെ പോയി ഇവര് സ്വീകരണം വെച്ചു. പോലീസ് പറഞ്ഞു നോ പാർക്കിംഗിനെ ചേർത്ത് വണ്ടി പാർക്ക് ചെയ്യരുത്, വണ്ടി മാറ്റണം എന്ന് പറഞ്ഞു. ഇവർക്ക് ധിക്കാരത്തിന്റെ സ്വരല്ലേ എല്ലാരോടും പരിചയമുള്ളൂ. പോലീസുകാരോട് ഞങ്ങൾ ഉർത്തു എന്ന് പറഞ്ഞു. ആ നിർത്തി പോയി പറഞ്ഞു.
പോയി നോക്കുമ്പോ സമയത്ത് വണ്ടിയിൽ കാറ്റില്ല. സാധാരണ പറയലുണ്ട് അല്ലെങ്കിൽ തന്നെ കാറ്റില്ലാത്തൊരു യാത്രയിൽ പോണത്. വളാഞ്ചേരി എത്തിയോടുകൂടെ ഉള്ള കാറ്റും പോയി. ഇന്ന് അവിടുന്ന് സ്ഥലത്തല്ലണ്ടിയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഞങ്ങളുടെ മുത്തിന് നൽകിയ സ്വീകരണം അൽഹംദുലില്ല. ജനങ്ങൾ ആ യാത്രയിലേക്ക് ഒഴുകിയത് ഞങ്ങളുടെ യാത്രയിലേക്ക് ഒഴുകിയതും നിങ്ങൾ അവഗണിച്ചതും പ്രമേയങ്ങൾ തമ്മിലുള്ള അന്തരമാണ്. ഞങ്ങൾ ചീത്ത പറയാനല്ല, ഞങ്ങൾ തെറി പറയാനല്ല. ഇവിടുത്തെ പൊട്ടുതെറിച്ച ഹിന്ദുവിനോട് ചോദിക്കൂ, കുരിശരിഞ്ഞ ക്രിസ്ത്യാനിയോട് ചോദിക്കൂ, ഞങ്ങളുടെ യാത്രയുടെ സന്ദേശങ്ങളിൽ നിങ്ങൾക്ക് വേദനയുണ്ടാക്കുന്ന ഒരു വാക്ക് ഞങ്ങളുടെ നേതൃത്വം പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ പ്രചാരണങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തെ സമൂഹത്തിന് സമുദായത്തിന് വേണ്ടിയായിരുന്നു ഞങ്ങളുടെ അധ്വാനങ്ങൾ. കാരണം ആ യാത്രയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ, ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ, അതിന്റെ പ്രസക്തിയാണ്. മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കേരളം ഇന്ന് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുവെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷിക്കാം. അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. ഞങ്ങളുടെ കേരള യാത്രയിൽ വന്യരായ ഉസ്താദിന്റെ സന്ദേശം നിങ്ങളൊന്ന് കേട്ടോളൂ. കേരളത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന മദ്യവും മയക്കുമരുന്നും തുടങ്ങി എല്ലാവിധ അധർമ്മങ്ങൾക്കുമെതിരെയായിരുന്നു ഉസ്താദിന്റെ പ്രമേയങ്ങളും പ്രസംഗങ്ങളും. പിന്നീടത് കേരളം ഏറ്റെടുത്ത് നടത്തുന്നതാണ് നാം കണ്ടത്. സാക്ഷരത, അക്ഷരത്തിന്റെ സാക്ഷരത ഉണ്ടായതുകൊണ്ട് മാത്രം ഇവിടെ പ്രയോജനമില്ല. മനുഷ്യന്റെ ആത്മാവും മനുഷ്യന്റെ ബുദ്ധിയും ഇവിടെ കാത്തു സൂക്ഷിക്കപ്പെടണം. മദ്യപാനത്തിലൂടെ, ലഹരിയിലൂടെ മനുഷ്യന്റെ ബുദ്ധി നഷ്ടപ്പെടുകയാണ്, മനുഷ്യന്റെ മനുഷ്യത്വം നഷ്ടപ്പെടുകയാണ്. കൂട്ടത്തിലുള്ളതാണ് തിന്മക്കെതിരായി നാം എപ്പോഴും ഒന്നിക്കുമെന്ന പ്രതിജ്ഞ. ആ പ്രതിജ്ഞയിൽപ്പെട്ടതാണ് മദ്യപാനം, ലഹരി സാധനം ഉപയോഗിക്കുന്നത്. ഇതായിരുന്നു ഞങ്ങളുടെ യാത്രയിലെ ചർച്ച. ഇവരിത് സ്വാഗതം തരി, പാട്ട് തരി, അനൗൺസ് തരി, ആശംസ തരി, അധ്യക്ഷ പ്രസംഗം തരി, ഉദ്ഘാടനം തരി, മുഖ്യപ്രഭാഷണം ഏതാനും തരി, വരാനായിട്ട് ഇറാൻ കിട്ടിയ ആളെന്നെ നന്ദി വരെ തരി. എങ്ങനെ ജനങ്ങൾ നിങ്ങളെ പരിഗണിക്ക? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ യാത്രയിലുണ്ടായ സന്തോഷകരമായ കാഴ്ചകൾ. പോരടിച്ചു നിൽക്കുന്ന നേതാക്കൾ ഒന്നിച്ചൊരു വേദിയിൽ അഭിമാനത്തോടെ അവർ പറയുന്നു, ഇത് ഉസ്താദിന് മാത്രമേ കഴിയൂ. എല്ലാവരും ആയിരം നാക്കോടുകൂടെ യാത്രയെയും യാത്രാ നായകനെയും പ്രശംസിക്കുന്ന രംഗങ്ങൾ. അതായിരുന്നു കഴിഞ്ഞ കാല കേരള യാത്രയിൽ നമ്മൾ കണ്ടത്. ഒരു രംഗം നിങ്ങൾക്ക് കാണാം. കേരളയാത്രയുടെ കാഴ്ചകളും ഓർമ്മകളും ഓരോ പ്രവർത്തകരിലും ഉൾപുളകമുണ്ടാക്കുന്ന ഓർമ്മയായി എന്നും ഉണ്ടാകും. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും യാത്രക്കു ലഭിച്ച സ്വീകരണങ്ങൾ, ഓരോ പ്രദേശത്തെയും പൊതുസ്ഥാപനങ്ങൾക്ക് യാത്രയിൽ നൽകിയ സാന്ത്വന സ്പർശങ്ങൾ, നിലാരംബരെ തലോടിയ നിമിഷങ്ങൾ, ജാതിമത വകഭേദങ്ങളില്ലാതെയുള്ള ആശീർവാദങ്ങൾ, വിവിധ മതപണ്ഡിതന്മാരുടെ പ്രശംസകൾ, പ്രസംഗങ്ങൾ, എങ്ങനെ മറക്കും ആ ധന്യ നിമിഷങ്ങൾ. ആർക്ക് നൽകുവാൻ കഴിയും ഇത്ര സേവനം? ആരിലും പ്രകാശമായി ജ്വലിച്ച താരകം. ആർക്ക് നൽകുവാൻ കഴിയും ഇത്ര സേവനം? ആരിലും പ്രകാശമായി ജ്വലിച്ച താരകം. കേരളത്തിൻ മണ്ണിലാകെ ശാന്തി സ്നേഹ ദൂതുമേറി കാന്തപുരം വന്നതിന്നു നീ അറിഞ്ഞില്ലേ? ആർക്ക് നൽകുവാൻ കഴിയും ഇത്ര സേവനം? ആരിലും പ്രകാശമായി ജ്വലിച്ച താരകം. വിവിധ ചേരിയിൽ നിന്ന് പോരടിക്കുന്ന നേതാക്കളെ ഒന്നിച്ചിരുത്തിയ ഉസ്താദിന്റെ കഴിവിനെ പ്രകീർത്തിക്കപ്പെട്ട സമയങ്ങൾ. യാത്രയുടെ പ്രത്യേകത മനസ്സിലായില്ലേ? ഇനി സ്റ്റേജ് നോക്കിയാൽ മനസ്സിലാവും. പോരടിക്കുന്ന ജയരാജനും ഞാനും ഒരുമിച്ച് ഒരു സ്റ്റേജിലെത്തിക്കാൻ ഉസ്താദിന് സാധിച്ചിരിക്കുന്നു എന്നതാണ് ഇതിന്റെ വിജയം. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അങ്ങനെ എല്ലാവർക്കും സന്തോഷം മാത്രമാണ് പറയാനുണ്ടായിരുന്നത്. ആ യാത്രയുടെ സമാപന ചടങ്ങ് തന്നെ അനന്തപുരി കണ്ട ഏറ്റവും വലിയൊരു ജനസാഗരത്തോടുകൂടെ, കൗതുക കാഴ്ചകളോടുകൂടെയായിരുന്നു സമാപിച്ചിരുന്നത്. അത് കാണാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ ആ സമാപന ചടങ്ങിന്റെ ചില കൗതുക കാഴ്ചകളിലൂടെ ഒരു ചെറിയ ഭാഗം. കേരള യാത്രയുടെ സമാപനം ഒരു ചരിത്രമായി മാറി. ിടുന്നു സ്നേഹബീജികൾ ഏതു മണ്ണിലും ഉണർത്തിടുന്നു കൽവിൽ നന്മകൾ. ഏതു കോണിലും നിറഞ്ഞിടുന്നു സ്നേഹബീജികൾ ഏതു മണ്ണിലും ഉണർത്തിടുന്നു കൽവിൽ നന്മകൾ. ആർദ്രമാം ഹൃദയമെല്ലാം ഒത്തു ചേർത്തു വെക്കുവാൻ ആഗ്രഹങ്ങൾ
സഫലമായി വന്നു ചേരുവാൻ, ആർദ്രമാം ഹൃദയമെല്ലാം ഒത്തു ചേർത്തു വയ്ക്കുവാൻ, ആഗ്രഹങ്ങൾ സഫലമായി വന്നു ചേരുവാൻ, ആർക്ക് നൽകുവാൻ കഴിയും എത്ര സേവനും പ്രകാശമായി ജ്വലി സംസ്ഥാന തലസ്ഥാനം ജനസാഗരമായി. മന്ത്രിമാരും മത സാംസ്കാരിക നേതാക്കളും ആവേശം കൊണ്ടും അവർ വാചാലരായി. സഹോദരങ്ങളെ, അങ്ങനെ വളരെ ചരിത്ര സംഭവമായി ആ യാത്ര അവസാനിച്ചു. എന്നാൽ അതിന്റെ പിറകിൽ അസൂയ കമ്പനി നടത്തിയ യാത്രയെ മാധ്യമ നിരീക്ഷകന്റെ വിലയിരുത്തൽ ഇങ്ങനെയായിരുന്നു. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു. 103 മാനവികത ഉണർത്താൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന കേരള യാത്ര മഹത്തായ രണ്ടാം വാരത്തിൽ പ്രവേശിച്ചു. ചെല്ലുന്നിടത്തൊക്കെ വമ്പിച്ച ആൾക്കൂട്ടമാണ്. റിസാല വാരികയുടെ പുതിയ ലക്കം കേരള യാത്ര പ്രമാണിച്ച് പ്രത്യേക പതിപ്പാണ്. കാന്തപുരവുമായി എ കെ അബ്ദുൽ മജീദ് നടത്തിയ സുദീർഘമായ അഭിമുഖ സംഭാഷണം, പിന്നെ മതം, മനുഷ്യൻ, മാനവികത എന്ന വിഷയത്തെക്കുറിച്ച് മതപണ്ഡിതന്മാരും മനുഷ്യാവകാശ പ്രവർത്തകരും പങ്കെടുക്കുന്ന ചർച്ച. മാനവികത ഉണർത്താൻ വേണ്ടി കാന്തപുരം ഉറക്കമിളക്കുമ്പോൾ കേരള യാത്രയെ തകർക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുകയാണ് കുലംകുത്തികൾ. വഹാബികളെക്കാളും മൗദൂദികളെക്കാളും ആവേശത്തോടെ കേരള യാത്രയെ എതിർക്കുന്നത് ചേളാരി സമസ്തക്കാരാണ്. എസ് കെ എസ് എസ് എഫ് വിമോചന യാത്ര നടക്കും. കോട്ടുമല ബാപ്പു മുസ്ലിയാരാണ് വിമോചന യാത്രയ്ക്ക് ചൂട്ടുതെളിച്ചത്. കോട്ടുമലയും ചെറുശ്ശേരിയും ചേളാരിയിലുള്ള ബാക്കി സകല മുസ്ലിയാക്കന്മാരും കൂടി ചൂട്ട് കത്തിച്ചാലും കാന്തപുരത്തിന്റെ രോമം കരിയില്ല. മുസ്ലിം ലീഗിലെ മൂരാച്ചികളും കേരള യാത്രയെ എതിർക്കുകയാണ്. എന്നാൽ ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഷെഹൻഷാ ജഹാംഗീർ കേരള യാത്രയെ സ്വീകരിക്കാൻ ബംഗാളിൽ നിന്ന് മലപ്പുറത്തെത്തി. കേരള യാത്ര കഴിഞ്ഞ് കാന്തപുരം ഭാരതയാത്ര നടത്തണമെന്ന് ഷെഹൻഷാ അഭ്യർത്ഥിച്ചു. ചേളാരിക്കാരുടെ കൊബുധി മലപ്പുറത്ത് വിലപ്പോവില്ല, ബംഗാളിൽ ഒട്ടും ചെലവാവില്ല. തീവ്രവാദത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ പൊടിപറവേ മാനവികത ഉണർത്താൻ വേണ്ടി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയ കേരള യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചു. തലസ്ഥാന നഗരം വെള്ളക്കടലായി എന്നാണ് പത്രങ്ങൾ അടിച്ചുവിട്ടത്. കേരള യാത്രയ്ക്ക് ബദലായി ഇ കെ വിഭാഗം സുന്നികൾ സംഘടിപ്പിച്ച വിമോചന യാത്ര കോഴി കോട്ടുവായിട്ട പോലെ സമാപിച്ചു. എങ്ങനെയുണ്ട് മാധ്യമ വിലയിരുത്തലുകൾ? അൽഹംദുലില്ലാ, ആ യാത്രയിലേക്ക് തന്നെ നിങ്ങൾ അലിച്ചോക്ക്. കേരള യാത്രയുടെ സമാപന ചടങ്ങിലേക്ക് പോകുന്ന നമ്മുടെ വാഹനങ്ങളെ ഇവരെ തടഞ്ഞു നിർത്തി ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഒരിക്കലും അവിടെ നിന്ന് പറഞ്ഞില്ല നിങ്ങളൊക്കെ ഇന്ന് ചെന്നിട്ട് മഹല്ലിൽ ചെന്നതിന് പ്രതികാരം വീട്ടണമെന്ന് പറഞ്ഞില്ല. വന്യരായ ഉസ്താദ് അവർ പറഞ്ഞത് നിങ്ങൾ ആരും പ്രതികരിക്കാൻ പോകരുത്, അള്ളാഹു ഇതിന് പരിഹാരം തരുമെന്നുള്ളതാ. ഉസ്താദിന്റെ ആ പ്രസംഗം നിങ്ങളൊന്ന് കേട്ടോളൂ. കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് സർവശക്തനായ അള്ളാഹുവിന്റെ തൗഫീഖ് മാത്രമാണ്, അവന്റെ സഹായം മാത്രമാണ് എന്ന് നമ്മളെല്ലാവരും കരുതണം. ഒരു അണുവളവ് അഹങ്കാരവും ധിക്കാരവും മക്കളെ നിങ്ങളെ കൽബിൽ വന്നു പോകരുത് കേട്ടോ. എന്റെയും നിങ്ങളുടെയും ആരുടെ കൽബിലും ഒരണുമണി പോലും ധിക്കാരം വന്നു പോകണ്ട. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഈ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. വഴിമധ്യേപറ്റി ബസ്സിന് അടിച്ചവരും ബസ്സിന് കുത്തിയവരും കാറ്റൊഴിക്കാൻ ശ്രമിച്ചവരും അതുപോലെ മറ്റ് അക്രമങ്ങൾ ചെയ്യാൻ മുതിർന്നവരുമൊക്കെ ഉണ്ടായി. ഞങ്ങളെ കുട്ടികളോട് ഞങ്ങൾ പറഞ്ഞു, മക്കളെ നിങ്ങൾ പ്രതികരിക്കരുത്, ഒരിക്കലും പ്രതികരിക്കരുത്.
ഇവിടെ ഞാൻ ഇനിയും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നാട്ടിൽ തിരിച്ചു ചെന്ന് പ്രതികാരം വീട്ടരുത്. ഇൻഷാ അല്ലാ അതിനെല്ലാം സ്വയം പ്രതികാരവും പരിഹാരവും അല്ലാഹു തആല ഉണ്ടാക്കി തരുക തന്നെ ചെയ്യും. മുന്നിലായ ഉസ്താദിന്റെ വാക്കായിരുന്നു അത്. നമ്മളെല്ലാം അത് കേട്ടു, ആരും പ്രതികരിക്കാൻ പോയില്ല. പടച്ചവൻ കൊടുത്ത പരിഹാരം കണ്ട നിങ്ങൾ, അള്ളാഹു അതിന് പരിഹാരം ഉണ്ടാക്കിയ രീതി ഞാൻ പറഞ്ഞുതരാം. ഇവര് കാസർഗോഡ് ഒരു സമ്മേളനം നടത്താൻ പോയിരുന്നു. 60th വാർഷികം നമ്മൾ കൊണ്ടാടിന് മുമ്പ് നേരത്തെ കൊണ്ടാടിയിട്ടുണ്ടെങ്കിൽ എസ് വി എസ് ഓൾഡാവുന്ന തിറ്റുള്ള വിചാരം. അങ്ങനെ ഇവര് പ്രായം തികയാതെ പ്രസംഗിക്കാൻ പോയൊരു കാലം ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് പോയി അവിടുന്ന് സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു പോണ സമയത്ത് അവിടെ ഒരു അനൗൺസ്മെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അനൗൺസ്മെന്റ് എന്തായിരുന്നു അത് കേട്ടോളൂ, അതിന്റെ കാരണം ഞാൻ വിശദീകരിച്ചതാണ്. നാസർ ഫൈസി കൂടത്തായിയുടെ അന്വേഷണമെന്റ് ചെയ്തത് പ്രകാരം നിർബന്ധമായും ശത്തഞ്ചാലിനെ വലത്തോട്ട് തെറ്റി മാങ്ങാട് വഴിയായി കൂട്ടത്തോടുകൂടെ ഒരു വണ്ടി മറ്റൊരു വണ്ടിന്റെ കൂടെ ആയിട്ട് തന്നെ പോകണം. കാരണം പരസ്യമായി പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ രൂപത്തിൽ ഊന്നിപ്പറയുന്നത്. മാത്രമല്ല തിരിച്ചു പോകുമ്പോൾ മറ്റേ പോകണം. കാരണം പരസ്യമായി പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ രൂപത്തിൽ ഊന്നിപ്പറയുന്നത്. മാത്രമല്ല തിരിച്ചു പോകുമ്പോൾ മൈക്കുകൾ നിർബന്ധമായി ഓഫാക്കണം. മൈക്കിൽ കൂടി പലതും വിളിച്ചു പറയുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് പറയുന്നത്. നിർബന്ധമായി ഉസ്താദന്മാരുടെ വാക്കുകൾ ശിരസ വഹിച്ചുകൊണ്ട് വളരെ ചടക്കത്തോടുകൂടെ മൈക്കൊക്കെ ഓഫാക്കി വളരെ ശാന്തമായി ബസ്സുകളിലും വാഹനങ്ങളിലും പോകുന്നവരൊക്കെ അദ്ദാദറാക്കി ഗ്രൂപ്പ് കൊണ്ട് പോകണമെന്ന് പ്രത്യേക ഉണർത്തുകയാണ്. എന്താ അതിന്റെ കാരണം എന്നറിയങ്ങള്? പരസ്യമായിട്ട് പറയാൻ പറ്റാത്തൊരു വിഷയം ഉണ്ടായതുകൊണ്ട് മൈക്ക് ഓഫ് ചെയ്ത് പോകണം. നേതാക്കന്മാര് പറഞ്ഞ അനുകളെ കേൾക്കണം എന്ന് പറഞ്ഞത് അത് ഞാൻ പറഞ്ഞുതരാം. ഇത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിന്റെ കാരണം പിടുത്തം കിട്ടായിട്ട് നമ്മളിത് അന്വേഷിച്ചിറങ്ങിയത്. അപ്പൊ എന്താ വിഷയം അറിയങ്ങള്? കണ്ണൂര് കാസർഗോഡ് കോഴിക്കോട് കൂടെ ഒക്കെ ഇവര് പോകുമ്പോ ഇവര് നമ്മളോടുള്ള വെറുപ്പുകൊണ്ട് കള്ളമുടി കള്ളമുടി എന്നാ പറഞ്ഞത്. പക്ഷെ RSS ബി ജെ പിക്കാരും കേട്ടത് കള്ളമോടി എന്നാ. അപ്പൊ അവര് കല്ലെടുത്താണ്ട് എറിഞ്ഞും ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഇവര് പറഞ്ഞതാണ് തിരിച്ചു പോകുമ്പോ മൈക്ക് ഓഫ് ചെയ്തിട്ട് വേണം പോകാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, പടച്ചോ എന്ന പണിയുണ്ട്. ഞങ്ങളുടെ മുത്തവിടുന്ന് പറഞ്ഞില്ലേ നിങ്ങൾ പരിഹാരം ഉണ്ടാക്കണ്ട, അള്ളാഹിന് വഴി കാണിച്ചെടുത്തോളൂ. അതല്ലാതെ ആ തടിച്ചുകൂടിയ ജനങ്ങളോടൊക്കെ നിങ്ങൾ മഹലിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കണമെന്നല്ല. ആ കാസർഗോഡ് ഇവരെ സമ്മേളനത്തിൽ ഇപ്പൊ എന്താ മഹലിൽ പ്രശ്നം ഉണ്ടാകുന്ന അറിയങ്ങള്? ഇവരുടെ നേതാവ് അവിടെ വെച്ച് കൊടുത്ത ഇവർക്ക് കൊടുത്ത വസീയത്ത് നിങ്ങൾ കേട്ടോളൂ. എന്നതുപോലെ നമ്മൾ ഇവിടെ വെച്ച് സമൂഹത്തോട് പറയുന്നു, മഹല്ല ഭാരവാഹികൾ ഇവിടെ ഉണ്ടാകും, ഉത്തരവാദപ്പെട്ട സ്ഥാപന ഭാരവാഹികൾ, ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടാകും. കളവും വഞ്ചനയും നടത്തി സമൂഹത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചുപോയി നിങ്ങളുടെ മഹല്ലത്തിൽ നിന്നും പടിയടച്ച് പിണ്ടം വെക്കാനുള്ള പ്രവർത്തനം ആരംഭിക്കാനായിരിക്കുന്നു എന്നുകൂടി ഇവിടെ വെച്ച് ഈ സമൂഹത്തിന് സന്ദേശം നൽകാൻ സുന്നി യുവജന സംഘം ആഗ്രഹിക്കുന്നു. ഒരു സമ്മേളനത്തിന്റെ സന്ദേശമാണ് പടിയടച്ച് പിണ്ടം വെക്കൽ. നിങ്ങളെ തറവാട്ട് സ്വത്താണല്ലോ മഹല്ല് പറഞ്ഞാൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ, എങ്ങനെ മഹലിൽ പ്രശ്നം ഉണ്ടാവാതിരിക്കുക? ഇത്തരം നേതാക്കളാണ് ഈ അണികൾക്ക് ഈ തരത്തിലുള്ള ഊർജം കൊടുക്കുന്നത്. അൽഹംദുലില്ല, അവർക്ക് അവരുടെ വഴി, നമുക്ക് നമ്മുടെ വഴി. ഉസ്താദിന്റെ അടുത്ത യാത്ര പല ഘട്ടങ്ങളിലും പലയിടത്തും ഉസ്താദ് യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ എടുത്തു പറയേണ്ട ഒരു യാത്രയായിരുന്നു കർണാടകയിലുള്ള യാത്ര. ഞാനിപ്പോൾ ആ ഭംഗവിടെ കാണിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. നിങ്ങളെല്ലാവരും അതിന്റെ സീഡി കണ്ടതാണ്. പക്ഷേ ആ യാത്രയ്ക്ക് ഒരു ബദൽ യാത്ര നമ്മൾ കണ്ടിട്ടില്ല. കാരണം അത് അവിടെ യേശുലാന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും. ആ യാത്രയിൽ എത്ര വിപ്ലവകരമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്ത്, ജനോപകാരമായ പ്രവർത്തനങ്ങൾ. വീടില്ലാത്തവർക്ക് വീട് കൊടുത്തില്ലേ? അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, 25 വിജ്ഞാന ഗ്രാമങ്ങൾ അൽഹംദുലില്ല അതിനുവേണ്ടി ആവശ്യമായ ഭൂമി ഉസ്താദിന് വിട്ടുകൊടുത്തവർ. ഇങ്ങനെ നാട്ടിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഉസ്താദിന്റെ യാത്ര. ആ യാത്ര ഗുൽബർഗയിൽ നിന്ന് തുടങ്ങി ഹാജാ ബന്ദേവാസ് മക്കാം സിയാറത്തോടുകൂടെ തുടങ്ങി ദിവസങ്ങൾ താണ്ടിയിട്ട് നെഹ്റു മൈതാനിയിൽ ലക്ഷങ്ങളെ സാക്ഷിയാക്കിയിട്ട് വലിയ സമ്മേളനത്തോടെ സമാപിച്ചു. പ്രിയപ്പെട്ടവരെ, ആ യാത്രയെ വിലയിരുത്തിക്കൊണ്ട്, പിന്നെ കർണാടക യാത്രയെ വിലയിരുത്തിക്കൊണ്ട്, ചേളാരി കമ്പനിയുടെ ചില പ്രവർത്തനങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ മാധ്യമ പ്രവർത്തകന്റെ ആ വിഷയത്തിലുള്ള വിലയിരുത്തൽ ഊഹങ്ങളൊന്ന് കേട്ടോളൂ. ആ 106 യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത് മല്ലികാർജുൻ ഖാർഗെ ആയിരുന്നെങ്കിൽ സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി എത്തിയത് കർണാടക മുഖ്യൻ സിദ്ധരാമയ്യ ആയിരുന്നു. പേജാവർ മഠാധിപതിയും വേദിയിൽ ഉണ്ടായിരുന്നു. രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും കാത്തുസൂക്ഷിക്കണമെന്ന് കാന്തപുരം സമുദായ അംഗങ്ങളെ ഉത്ബോധിപ്പിച്ചു. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഇവിടുത്തെ മുസ്ലിങ്ങളെ സഹായിക്കാൻ പാകിസ്ഥാൻ ബന്ധപ്പെടണ്ട എന്നും കൂട്ടിച്ചേർത്തു. കർണാടക യാത്ര കഴിഞ്ഞ് കോഴിക്കോട്ട് മടങ്ങിയെത്തിയ ഖമറുൽ ഉലമയ്ക്ക് ഗംഭീരമായ പൌരസ്വീകരണം ലഭിച്ചു. ബി ജെ പി നേതാവ് ശ്രീധരൻപിള്ളയും യോഗത്തിനെത്തിയിരുന്നു.
സിറാജിന്റെ വാർഷിക പതിപ്പ് പിള്ളയ്ക്ക് കൈമാറിക്കൊണ്ടാണ് പ്രകാശിപ്പിച്ചത്. കർണാടക യാത്രയെക്കുറിച്ചോ പൗരസ്വീകരണത്തെക്കുറിച്ചോ ഒറ്റ വാർത്തയും കൊടുക്കാഞ്ഞ പത്രമാണ് ചേളാരി സുനികളുടെ സൂപ്രഭാതം. കാന്തപുരം മുസ്ലിയാരെ പ്രകീർത്തിച്ചുകൊണ്ട് ബി ജെ പി നേതാവ് നടത്തിയ പ്രസംഗം അവരും പ്രസിദ്ധീകരിച്ചു. കാന്തപുരത്തിന്റെ റിവേഴ്സ് ഗിയറിൽ മംഗലാപുരത്ത് നിന്ന് ഗുൽബർഗയിലേക്ക് ഒരു ബദൽ യാത്ര നടത്താൻ കോട്ടുമല ബാപ്പു മുസ്ലിയാർ എല്ലാവരും വിലയിരുത്തി. ഒരു അസൂയ കമ്പനിയാണ് അവര് എന്നുള്ളത് മാധ്യമ പ്രവർത്തകർ പറയുന്നു, ഉദ്യോഗസ്ഥന്മാർ പറയുന്നു, രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നു. അതുകൊണ്ട് സ്വയം ചെറുതാവുകയാണ്. സ്വയം ചെറുതായി നശിക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടാനുള്ള മാർഗം ചെയ്യലായിരിക്കും നല്ലത്. ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന അംഗീകാരം അൽഹംദുലില്ലാഹ്. വിപ്ലവകരമായ രീതിയിൽ തന്നെ നമ്മുടെ തൊട്ടിലെ സഹോദരങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞ കാല നയങ്ങളും നിലപാടുകളും നോക്കി വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് വർത്തമാന കാലത്ത് ജനങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ സകലമാന പ്രവർത്തനങ്ങൾക്കും സഹായങ്ങൾ നൽകുന്നതും ജനപിന്തുണകൾ നൽകിക്കൊണ്ടിരിക്കുന്നതും. അർഹമുർ റാഹിബീനായ റബ്ബ് നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഒഴിവു സമയം, നമ്മുടെ ഊർജമെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് പിരിയാം. എല്ലാ ആളുകളും പോകല്ലേ, ഒന്ന് ഒരു കുറച്ച് തോരന്നിട്ട് നമുക്ക് ഇൻഷാല്ല തിരക്കില്ലാത്ത ഒക്കെ ഒന്ന് പെട്ടെന്ന് ഒരു 33 ഇലാഹില്ലല്ല. ബഹുമാനപ്പെട്ട ഹാജാത്തങ്ങളുടെ മാസമാണ് ഈ മാസം. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹുഅൻഹു വഫാത്തായ മാസമാണ് ഈ മാസം. അങ്ങനെ പല ആളുകൾ നമ്മളെ വിട്ടുപിരിഞ്ഞ മാസമാണ്. അവരുടെയൊക്കെ പറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ജദ്ദിദു ഈമാനക്കും വനവ്യറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا اله الا الله 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 الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحمين يا الله ഞങ്ങൾ പറഞ്ഞു കേട്ടത് സഹായിച്ചു സഹകരിച്ചു ഇതിനു വേണ്ടി പ്രവർത്തിച്ചു റബ്ബേ എല്ലാം നീ ഞങ്ങളിൽ നിന്ന് സ്വാലിഹായ ഒരു അമലാക്കനെ റഹ്മാനെ പടച്ച റബ്ബേ ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരുണ്ട് നേരത്തെ സഹായിച്ചവരുണ്ട് എല്ലാവരുടെയും സഹായങ്ങളും അധ്വാനങ്ങളും നീ കബൂലാക്കണേ അല്ലാ ഹഖാണെന്ന് ഉറപ്പുള്ളത് മാത്രമാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് ഹക്ക് തുറന്നു പറയാൻ ഞങ്ങൾക്ക് ആരോഗ്യം നൽകണേ അല്ലാ അതിനുള്ള ഹിമ്മത്ത് നൽകണേ അല്ലാ അഫിയത്ത് നൽകണേ അല്ലാ ആരോഗ്യം വർദ്ധിപ്പിക്കണേ അല്ലാ ആവശ്യമായ ഇൽമ അഖ്ലി ഹിഫ്ല് ഹിക്മത്ത് ഞങ്ങളിൽ വർദ്ധിപ്പിക്കണേ അല്ലാ പടച്ചവരെ മരണം വരെ അഖ്ലി സുന്ന വൽ ജമാഅയുടെ ഋജുവായ പാതയിൽ അടിയുറച്ചു നിന്ന് ആ വഴിയിലായി തന്നെ മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ്
തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാ സാഹിരികളുടെ സിഹിറിൽ നിന്ന് ഞങ്ങളുടെ നേതാക്കളെ പ്രവർത്തകരെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ആയിനിങ്ങളുടെ ആയിനിനെ തൊട്ട് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അർഹമുർ റാഹിമീനായ റബ്ബേ, ആരെല്ലാം ഈ പരിപാടിക്ക് സഹായിച്ചവരും ഒരു വാക്കുകൊണ്ടെങ്കിലും ഈ പ്രോഗ്രാമിന് സഹകരിച്ചവർ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാ. ഞങ്ങൾക്കൊന്നും നീ ഒരു അപകടവും വരുത്തല്ല അല്ലാ. എവിടെ വെച്ച് എങ്ങനെ എപ്പോഴും മരിക്കേണ്ടി വന്നാലും ഞങ്ങളുടെ ആത്മത്തെ നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. ഹുസ്നുൽ ഖാത്തിമത്തോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശിതമായ ഭൂമുഖത്തേക്ക് നോക്കി മരിക്കാൻ ഞങ്ങൾക്ക് വിധി നൽകണേ അല്ലാ. അവസാനം ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധു മിത്രാദികൾ കൂട്ടുകുടുംബാദികൾ സംഘടനാ പ്രവർത്തകർ നേതാക്കൾ ഞങ്ങളുടെ സ്ഥാപനങ്ങളെ പ്രസ്ഥാനങ്ങളെ സ്നേഹിക്കുന്ന സഹായിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സർവ മുഅ്മിനീൻ മുഅ്മിനാത്തുകൾ എല്ലാവരെയും ഈ ബദരീങ്ങളോടൊന്നിച്ച് ഹജാ തങ്ങളോടൊന്നിച്ച് ഞങ്ങളുടെ സകല മഹാത്മാക്കളോടും ഒന്നിച്ച് റബ്ബേ സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഇടം നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും കയ്യിൽ സദഖ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.